രണ്ട് തരം പാരമ്പര്യങ്ങളായി കേരളം കേരളത്തിൻ്റെ സംസ്കാരത്തെ നമുക്ക് കാണാം എന്നാണ് നമ്മൾ കഴിഞ്ഞ സംവാദത്തിൽ നമ്മൾ പറഞ്ഞത്. നമ്മുടെ സംസ്കാരത്തിൻ്റെ സ്വഭാവത്തെ രണ്ട് തരം പാരമ്പര്യങ്ങളായി, ആ പാരമ്പര്യങ്ങൾക്ക് പ്രതീകാത്മകമായി നമ്മൾ പേരുകൾ നൽകിയത് കാവ് പാരമ്പര്യമെന്നും ക്ഷേത്ര പാരമ്പര്യമെന്നുമാണ്. ഈ രണ്ട് തരം പാരമ്പര്യങ്ങളും അവ തമ്മിലുള്ള സംഘർഷങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടുള്ള സംലയനങ്ങളുമാണ് ആധുനിക കേരള സംസ്കാരത്തിൻ്റെ നിർമ്മാണത്തിന് ആധാരമായി തീർന്നത്. അതിലേറ്റവും പ്രധാനം നമ്മുടെ ഭാഷയുടെ രൂപപ്പെടലും മലയാളി വ്യക്തിത്വത്തിൻ്റെ രൂപപ്പെടലുമാണ്. അങ്ങനെ ഒരു മലയാളി ഐഡൻറ്റിറ്റി രൂപപ്പെട്ടു തുടങ്ങിയത് ഈ 11-ാം നൂറ്റാണ്ടിന് ശേഷം, 10-ാം നൂറ്റാണ്ടിന് ശേഷമുള്ള കാലം, പ്രത്യേകിച്ചും 12-ാം നൂറ്റാണ്ടിന് ശേഷമാണ് എന്നാണ് നമ്മൾ പറഞ്ഞ ഒരു കാര്യം. അതിലേറ്റവും പ്രധാനപ്പെട്ട പങ്കുവഹിച്ചത് നമ്മുടെ ഭാഷയുടെ രൂപീകരണമാണ്. ഭാഷയുടെ രൂപീകരണം, ഭാഷയിൽ നിന്നുള്ള അടുത്ത ഒരു സംവേദന മാധ്യമം എന്നുള്ള നിലയിലുള്ള ചുവടിൽ നിന്ന് ഒരു സാഹിത്യ മാധ്യമം എന്ന നിലയിലേക്ക്, സാംസ്കാരിക മാധ്യമം എന്ന നിലയിലേക്ക് മലയാളം വളർന്നു തുടങ്ങുന്നു. അതാണ് ഇന്നത്തെ മലയാളിയെ നിലനിർത്തിയിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. ഭാഷയുടെ വളർച്ചയിൽ ആ പ്രധാനപ്പെട്ട ഘടകം വാക്കുകൾ ഉണ്ടാകുന്നു എന്നുള്ളത് മാത്രമല്ല, വാക്കുകൾ എങ്ങനെ രേഖപ്പെടുത്തുന്നു എന്നുള്ളത് കൂടിയാണ്. വാക്കുകൾ രേഖപ്പെടുത്താൻ പഠിക്കുക എന്നാൽ ലിപികൾ ഉണ്ടാവുക, അത് എഴുത്ത് വിദ്യ പഠിക്കുക എന്നുള്ളത്. മൊഴി വാമൊഴിയാണ് ആദ്യം ഉണ്ടായതെങ്കിലും പിന്നാലെ വരുന്ന വരമൊഴിയാണ് വാമൊഴിയുടെ ചരിത്രത്തെ കൂടി രേഖപ്പെടുത്തി വയ്ക്കുന്നത്. അങ്ങനെ നമ്മുടെ വരമൊഴിയുടെ ചരിത്രം തുടങ്ങും. നമ്മുടെ ലിപി സഞ്ചയത്തിൻ്റെ, നമ്മുടെ അക്ഷരമാലയുടെ ചരിത്രം തുടങ്ങുമ്പോൾ അത് ശിലകളിൽ എഴുതിയ ശിലാശാസനങ്ങളിൽ നിന്നാണ് അതിൻ്റെ ആദ്യത്തെ മാതൃകകൾ ലഭിക്കുന്നത്. പണ്ട് എവിടെയൊക്കെ എഴുതിയെന്ന് അറിഞ്ഞുകൂടാ, എങ്കിലും സ്ഥിരമാക്കപ്പെട്ട ഇന്നും അവശേഷിക്കുന്നത് ഒട്ടേറെ ശിലാശാസനങ്ങളിലാണ്. ആ ശിലാശാസനങ്ങളിലാണ് നമ്മുടെ ഭാഷയുടെ ആദ്യത്തെ രൂപങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ ശിലാശാസനങ്ങൾ പലതും നിലനിൽക്കുന്നു, അവ വായിക്കുക എളുപ്പമല്ല, ആ വിഷയങ്ങളിൽ വിദഗ്ധരായ ആളുകൾക്ക് മാത്രമേ അവ വായിക്കാൻ പറ്റൂ. അവ വായിച്ച് ഭാഗ്യവശാൽ ഇത്തരം ശിലാശാസനങ്ങളിൽ വന്നിട്ടുള്ളതെല്ലാം തന്നെ നല്ല ഇന്നത്തെ ലിപിയിൽ അച്ചടിച്ച് പുസ്തകങ്ങളായിട്ട് നമുക്ക് ലഭിക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ ഗവേഷണവും പഠനവും കൊണ്ട് ഉണ്ടായിട്ടുള്ള വലിയ ഗുണങ്ങളിലൊന്ന്. ഈ സമീപകാലത്ത് തന്നെ ഡോക്ടർ പുതുശ്ശേരി രാമചന്ദ്രൻ കേരള ചരിത്രത്തിൻ്റെ അടിസ്ഥാന രേഖകൾ എന്ന് പറഞ്ഞ ഒരു പുസ്തകം തന്നെ പ്രസിദ്ധീകരിച്ചു. ഈ പഴയ എല്ലാ മിക്കവാറുമില്ല ലഭിച്ചിട്ടുള്ള ശിലാശാസനങ്ങളിലെ എല്ലാം എഴുത്തുകൾ നമ്മുടെ ഇന്നത്തെ ലിപിയിൽ അച്ചടിച്ച് അവയുടെ വിശദീകരണ സഹിതമുള്ള ഒരു പുസ്തകം ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ആ പുസ്തകം അത്തരം വിഷയങ്ങളിൽ താല്പര്യമുള്ള ആളുകളെ സംബന്ധിച്ച് വായിച്ചു നോക്കാം. പക്ഷേ അനായാസേന കാര്യങ്ങൾ മനസ്സിലാകുന്ന കാര്യമല്ല ഇതിലെ ഭാഷ. അപ്പോൾ ശിലാശാസനത്തിന് ഈ മാതൃകയാണ് നമ്മൾ കാണുന്നത്. ഇത്തരം ഒരുപാട് ശാസനങ്ങൾ കേരളത്തിൻ്റെ പല ഭാഗങ്ങളിൽ അതത് കാലത്ത് ജീവിച്ചിരുന്ന രാജാക്കന്മാർ തങ്ങളുടെ ഭരണത്തിൻ്റെ വിശദാംശങ്ങൾ ജനങ്ങൾ അറിയിക്കുന്നതിന് വേണ്ടി ഈ കല്ലുകളിൽ കൊത്തി രേഖപ്പെടുത്തി സൂക്ഷിക്കുന്നു. ഈ ലോകത്തെവിടെയും ഇത്തരം ശാസനങ്ങളുടെ ചരിത്രമുണ്ട്. അശോകൻ്റെ ശാസനങ്ങളിൽ നിന്നാണ് നമ്മൾ പ്രധാനപ്പെട്ട പല വിവരങ്ങളും അറിയുന്നത്. അശോകൻ്റെ ഒരു ശാസനത്തിൽ കേരളപുത്ര എന്നൊരു കേരളത്തെക്കുറിച്ചൊരു പരാമർശം പോലും ഉണ്ട്. അങ്ങനെ കേരളം എന്ന വാക്ക്, കേരളം എന്ന സംസ്ഥാനം ഉണ്ടായിരുന്നില്ലെങ്കിലും കേരളം എന്ന വാക്ക് പണ്ടേ ഉണ്ടായിരുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും പ്രാചീനമായ തെളിവ് BCE 3rd century ഭരിച്ചിരുന്ന അശോകൻ സ്ഥാപിച്ച ഒരു ശാസനത്തിലാണ് ഉള്ളത്. മഹാഭാരതത്തിലും സമാനമായ കേരളപുത്ര എന്ന പ്രയോഗം ഉണ്ട്. മഹാഭാരതം തന്നെ കേരളത്തെക്കുറിച്ച് അങ്ങനെ കേരളപുത്ര എന്ന് പരാമർശിക്കുന്നുണ്ട്. ഇത് തൃക്കൊടിത്താനം ക്ഷേത്രത്തിലാണ് ഈ ശാസനം ഇതുള്ളത്. തൃക്കൊടിത്താനം ശാസനം എന്നാണ് ഇത് അറിയപ്പെടുന്നത്. ഇതാണല്ലേ ഈ കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് നിങ്ങൾ ആരും വെളിമിടയാതെ ഇരിക്കുകയാണ്. ഞാനത് ഇതിൻ്റെ കോഡ് ഇവിടം വരെ എത്താത്തത് കൊണ്ട് അതിൻ്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് ഇവിടെ വച്ചിരിക്കുകയായിരുന്നു. നമ്മുടെ പല ക്ഷേത്രങ്ങളിലും, പ്രാചീനങ്ങളായ മിക്കവാറും ക്ഷേത്രങ്ങളിലും ഇത്തരം ശിലാലിഖിതങ്ങൾ, എന്തെങ്കിലും രാജശാസനങ്ങളാവണമെന്നില്ല, ആ ക്ഷേത്രത്തിൻ്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ടോ ആ ക്ഷേത്രത്തിന് ലഭിച്ച രാജസംഭാവനകളുടെയോ അതിൻ്റെ സ്ഥാപനവുമായി ബന്ധപ്പെട്ട ഒട്ടേറെ രേഖകളുണ്ട്. പല ക്ഷേത്രങ്ങളിലും സംഭവിച്ചിരിക്കുന്ന കാര്യം, ഈ ക്ഷേത്രങ്ങളൊക്കെ നവീകരിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഇതിനെ ചായം തേച്ച് മനോഹരമാക്കാൻ ഉത്സവ കമ്മിറ്റിക്കാർ തീരുമാനിക്കും. നമ്മളങ്ങനെയാണ്. അതിൻ്റെ ഭാഗമായിട്ട് എല്ലാ പ്രധാന ക്ഷേത്രങ്ങൾക്കും അഷ്ടദിക്പാലകന്മാരുടെയൊക്കെ ശില്പങ്ങൾ ക്ഷേത്രങ്ങൾക്ക് ചുറ്റും പല ദിക്കുകളിലായിട്ട് സ്ഥാപിക്കും. അതിൽ ആദ്യം ചെയ്യുന്നത് അതിന് പെയിൻ്റ് അടിക്കുക എന്നുള്ളതാണ്. ഈ ചുമരിലൊക്കെ അടിക്കുന്ന പെയിൻ്റ് വാങ്ങിച്ച് അതിൽ മൊത്തം അടിച്ച് അതിനെ റെഡിയാക്കി എടുക്കും. ഈ കാഞ്ചീപുരത്ത് വരദരാജ പെരുമാളുടെ ഒരു ക്ഷേത്രമുണ്ട്. ആ വരദരാജ പെരുമാൾ ക്ഷേത്രത്തിൽ ഈ മദ്രാസിലെ റീച്ച് എന്ന് പറഞ്ഞ ഒരു സംഘടന വരദരാജ പെരുമാൾ ക്ഷേത്രം വൃത്തിയാക്കാൻ ശ്രമിച്ചു അടുത്ത കാലത്ത്. അപ്പോൾ അവർ കണ്ടെത്തിയ കാര്യം, 8 ലെയർ കുമ്മായം അടിച്ചിരിക്കുക കഴിഞ്ഞ 100 വർഷത്തിനിടയിൽ.
ഈ എട്ട് ലെയർക്കുമായി ഇളക്കിക്കളയാൻ ഒരു മാർഗവുമില്ല. നമ്മുടെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ അതിനേക്കാൾ വലിപ്പമുള്ള ഗോപുരമാണ് വരദരാജ പെരുമാൾ ക്ഷേത്രത്തിലെ. അത് മുഴുവൻ വളരെ ചെറിയ സ്പൂണ് പോലുള്ള ഉപകരണങ്ങൾ വെച്ചിട്ട് കുത്തി ഇളക്കാൻ അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ മാത്രമേ ഇതിൻ്റെ അകത്ത രൂപം അറിയാൻ പറ്റൂ. ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ഒരു മഞ്ഞ പെയിൻറ്റ് പോലത്തെ ഒരു സാധനം ഫംഗസ് ഇൻഫെക്ഷൻ ഒന്നും കയറേണ്ട എന്ന് പറഞ്ഞ് അടിച്ചിട്ടുണ്ട്. ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിന് ഹനുമാന്റെ പ്രതിഷ്ഠയുടെ അടുത്ത് ചുമരിൽ കരിങ്കല്ലിൽ ഒരു പെയിൻറ്റ് അടിച്ചിട്ടുണ്ട്. ഈ വാതിലൊക്കെ അടിക്കുന്ന പെയിൻറ് അതിലടിച്ചിരിക്കുന്നത്. ഇങ്ങനെ പല കലാപരിപാടികളും കേരളത്തിലെ ക്ഷേത്രങ്ങളിൽ ഉടനീളം ചെയ്ത് ഒട്ടേറെ ചരിത്ര വസ്തുതകളെ നമ്മൾ മായ്ച്ച് കളഞ്ഞിട്ടുണ്ട്. ഇത് ഈ വളരെ നിഷ്കളങ്കരായ ഉത്സവ കമ്മിറ്റിക്കാരുടെ വിചാരം, അല്ലെങ്കിൽ ക്ഷേത്രോപദേശക സമിതി എന്ന ഓമന പേരിലെ ഇപ്പോൾ അത് അറിയപ്പെടുന്നത്, അവരുടെ വിചാരം എന്ന് വെച്ചാൽ അവരെന്തോ ഒരു വലിയ കാര്യം ചെയ്യുന്നു, ക്ഷേത്രമൊക്കെ വൃത്തിയായി സൂക്ഷിക്കുകയാണ്. പിന്നെ ഒരു കൊലച്ചത് ഇവർ ചെയ്യുന്നത് ചെമ്പ് പൂശുക. ക്ഷേത്രങ്ങളിലെ പ്രധാനപ്പെട്ട പല ശില്പങ്ങളുടെയും ബലിക്കല്ലിൻ്റെയൊക്കെ പുറത്ത് ചെമ്പ്, നാട്ടിൽ നിന്ന് ഒരുപാട് പൈസയൊക്കെ പിരിച്ചെടുത്ത് അതിൻ്റെ പകുതി മുക്കി ചെമ്പാക്കി ചെമ്പ് വെച്ച് നല്ല തിളക്കി ഇങ്ങനെ സൂക്ഷിക്കും. ബലി തൂക്കുന്നതൊക്കെ ഈ ചെമ്പിൻ്റെ പുറത്തോട്ടാണ്. ഇങ്ങനെ ക്ഷേത്രങ്ങളെ നശിപ്പിക്കുന്നതിൽ വൻതോതിൽ നമ്മൾ പങ്കുവഹിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് പല സ്ഥലങ്ങളിലും നമ്മുടെ ചരിത്രത്തെ സംബന്ധിച്ച് അല്ലെങ്കിൽ ആ ഗ്രാമത്തെയോ ആ ക്ഷേത്രത്തെയോ സംബന്ധിച്ച് പ്രധാനപ്പെട്ട പല വിവരങ്ങളും മുങ്ങിപ്പോയിട്ടുണ്ട്. ഭാഗ്യവശാൽ അങ്ങനെ ഒന്നും സംഭവിക്കാത്ത അപൂർവം സ്ഥലങ്ങളിലൊന്നാണ് ഈ തൃക്കൊടിത്താനം. തൃക്കൊടിത്താനം ക്ഷേത്രത്തിലെ ശാസനം ഈ കൂത്തുകളെക്കുറിച്ച്, അതായത് നേരത്തെ സംഘകാലത്ത് നടന്ന കൂത്തുകളെക്കുറിച്ചുള്ള പരാമർശങ്ങൾ നടത്തുന്നുണ്ട്. ഈ ശിലാശാസനങ്ങളിലെ ഭാഷയെ സംബന്ധിച്ച് കേരളത്തിൽ കിട്ടിയിട്ടുള്ള ഏറ്റവും പ്രാചീനമായ ശാസനങ്ങളിൽ ഒന്നാണ് വാഴപ്പള്ളി ചെപ്പേട്. വാഴപ്പള്ളി ചെപ്പേടിൽ കൊത്തിവെച്ചിരിക്കുന്ന ഭാഷ ഇതാണ്. ഇന്നത്തെ ലിപിയിലേക്ക് നമ്മൾ മാറ്റി എഴുതിയതാണ്. ഈ മലയാള ലിപിയിലല്ല അതിൽ കൊത്തിവെച്ചിരിക്കുന്നത്, ഇതാണ് അതിൽ എഴുതിയിരിക്കുന്നത്. അപ്പം ഇത് വായിക്കുമ്പോൾ നമ്മുടെ ഭാഷയിൽ സംസ്കൃതം ഉൾപ്പെടെയുള്ള ഭാഷയുടെ കലർപ്പെത്രത്തോളം ഉണ്ടായിട്ടുണ്ട്. നമ്മുടെ ഭാഷയിലെ വാക്കുകൾ, അന്ന് പറയുന്ന വാക്കുകൾ എങ്ങനെ ഇന്ന് നിലനിൽക്കുന്നു, അന്ന് ഉണ്ടായിരുന്ന സാമൂഹിക സംവിധാനത്തിൻ്റെ പല പ്രത്യേകതകളും എങ്ങനെ അവിടെ പ്രതിഫലിക്കുന്നു തുടങ്ങിയ കാര്യങ്ങളും നമുക്ക് അറിയാൻ കഴിയും. നമുക്ക് ഇത് നമ ശിവായ ശ്രീ രാജരാജാധിരാജ പരമേശ്വര ഭട്ടാരക രാജശേഖര ദേവർക്ക് ചെല്ലാനിൻ്റെ യാണ്ട് പന്നിരണ്ട് അവ്വാണ്ട് തിരുവാറ്റുവായി പതിനെട്ട് നാട്ടാരും വാഴപ്പള്ളി ഊരാരും കൂടി രാജശേഖര ദേവർ തൃക്കൈ വീഴ്വൈത്ത് ചെയ്ത കച്ചം. വളരെ പ്രധാനപ്പെട്ട ഒരു സാമൂഹിക സ്ഥാപനമാണ് കച്ചം. അതായത് ഈ പ്രാചീന 1000 വർഷം മുമ്പ് കേരള 1200 വർഷം മുമ്പ് കേരളത്തിലുണ്ടായിരുന്ന ഒരു സാമൂഹിക സ്ഥാപനമാണ്. പ്രധാനപ്പെട്ട അധികാര സ്ഥാപനങ്ങൾ കൂടിച്ചേർന്നുണ്ടാകുന്ന യോഗങ്ങളാണ് കച്ചങ്ങൾ. കച്ചങ്ങൾ എടുക്കുന്ന തീരുമാനങ്ങളെ സമൂഹത്തിൽ ആർക്കും ലംഘിക്കുക സാധ്യമല്ല. അത്തരം കച്ചങ്ങൾ നിലനിന്നിരുന്നു. മുഴുക്കളം കച്ചം എന്നൊക്കെ ചരിത്രത്തിൽ വളരെ പ്രധാനപ്പെട്ട കച്ചങ്ങളാണ്. ഈ കച്ചങ്ങളുടെ പിൽക്കാല രൂപങ്ങളാണ് പിന്നീട് സാമുദായിക സംഘങ്ങളായി കേരളത്തിൽ മാറുന്നത്. ഈ ഭാഷയിലാണ് മലയാളം ആദ്യകാലത്ത് വെളിപ്പെട്ടിരുന്നത്. ഈ ഭാഷയിൽ നിന്ന് ഇപ്പം ഞാൻ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന, നിങ്ങൾ സംസാരിക്കുന്ന, നാം എന്നെഴുതുന്ന മലയാളത്തിലേക്കുള്ള വളർച്ച കേരളത്തിലെ ഒരു കാലത്ത് ഈ പരമഭട്ടാരക രാജശേഖര തേവന്മാർ മാത്രം സംസാരിച്ചിരുന്ന, മാത്രം എഴുതിയിരുന്ന ഭാഷയിൽ നിന്ന് എല്ലാത്തരം സാധാരണ മനുഷ്യർക്കും സംസാരിക്കാവുന്ന, എല്ലാത്തരം മനുഷ്യർക്കും ആശയ സംവേദനം വാക്കിലൂടെ മാത്രമല്ല എഴുത്തിലൂടെയും നിർവഹിക്കാവുന്ന ഒന്നായി മാറി എന്നുള്ളതാണ് മലയാളത്തിൻ്റെ വളർച്ചയുടെ കഥ. അത് നമ്മുടെ നാട്ടിലെ അസ്വസ്ഥിതരോ സാധാരണക്കാരോ ആയ ജനവർഗത്തിൻ്റെ മുഴുവൻ വിമോചനത്തിൻ്റെ കഥയാണ്. നാം ലിബറേറ്റ് ചെയ്യപ്പെട്ടത് ജാതിയുടെ വഴക്കങ്ങളിൽ നിന്ന്, കീഴ്മേൽ വഴക്കങ്ങളിൽ നിന്ന്, സാമ്പത്തികമായ വഴക്കങ്ങളിൽ നിന്ന് നാം വിമോചിപ്പിക്കപ്പെട്ടത് ഈ ഭാഷയിലൂടെയാണ്. ഈ ഭാഷയിലുണ്ടായ വളർച്ചയുടെ ഓരോ ഘട്ടവും നമ്മുടെ വിമോചനത്തിൻ്റെ ഘട്ടങ്ങളായത്, മാനസികമായ വിമോചനം മാത്രമല്ല ശാരീരികമായ വിമോചനത്തിൻ്റെയും കൂടി മാതൃകകളാണ്. തരിസാപ്പള്ളി ചെപ്പേട്, കേരള ചരിത്രം പഠിക്കുമ്പോഴെല്ലാം ആവർത്തിച്ച് ആവർത്തിച്ച് പ്രത്യക്ഷപ്പെടുന്ന ഒരു ചെപ്പേടാണ് തരിസാപ്പള്ളി ചെപ്പേട്. കേരളത്തിലെ ജാതിഘടനയെക്കുറിച്ച്, ഭൂ ഉടമസ്ഥതാ ബന്ധങ്ങളിലുണ്ടായ മാറ്റങ്ങളെക്കുറിച്ച്, നാടുവാഴി സ്വരൂപങ്ങളുടെയും ഭരണാധികാരികളുടെയും വളർച്ചയെക്കുറിച്ച്, കേരളത്തിൻ്റെ സാമൂഹിക രാഷ്ട്രീയ സ്ഥാപനങ്ങളുടെ എല്ലാം വികാസത്തെക്കുറിച്ച് നിർണായകമായ തെളിവുകൾ തരുന്ന ഒന്നാണ് തരിസാപ്പള്ളി ചെപ്പേട്. കൊല്ലത്തെ തരിസാപ്പള്ളി എന്ന് പറഞ്ഞ പള്ളിക്ക് ചില ആനുകൂല്യങ്ങൾ കൊടുത്തിരിക്കുന്നത് ആളുകൾ ഉൾപ്പെടെയാണ് ആനുകൂല്യം കൊടുക്കുന്നത്. പള്ളിയുടെ ചെലവിലേക്ക് വേണ്ട വസ്തുവും പണവും ഒക്കെ കൊടുക്കുന്നു എന്നതിനെക്കുറിച്ച് രേഖപ്പെടുത്തിയ ചെപ്പേട. ഇത് പേർഷ്യയിൽ നിന്ന് വന്ന മരുവാൻ സപ്പിറീഷ്യോ എന്ന് പറഞ്ഞ ഒരാളിനാണ് ഇത് കൊടുക്കുന്നത്. പേർഷ്യയിൽ നിന്ന് ഒരാൾ, ഒരു കച്ചവടക്കാരൻ, ക്രൈസ്തവൻ കേരളത്തിൽ വന്നിരിക്കുന്നു. അതിനു മുമ്പ് ക്രൈസ്തവർ വന്നതായി പറയപ്പെടുന്നത് 1 AD 52 വന്നു എന്ന് പറയുന്ന സെയിൻറ് തോമസ് ആണ്. സെയിൻറ് തോമസിൻ്റെ കഥയിലെ ഒരുപാട് പൊരുത്തക്കേടുകൾ ഉണ്ടെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു. അത് ഒരു ലെജൻഡായാണ് നിലനിൽക്കുന്നത്. അതിന് വിശ്വസനീയമായ തെളിവുകൾ കിട്ടുന്നത് വരെ അതിന് നമ്മുടെ പൊതുവായ സെക്കുലറായ ചരിത്രത്തിൽ അതിനെ സ്വീകരിക്കുക വയ്യ.
ക്രൈസ്തവർക്ക് ഒരു മതവിശ്വാസം എന്നുള്ള നിലയിൽ കേരളീയ ക്രൈസ്തവതയുടെ പഴക്കം കാണിക്കുന്നതിന് കൊള്ളാം. എന്നാൽ 4-ാം നൂറ്റാണ്ടിൽ, കൃത്യം പറഞ്ഞാൽ 345-ൽ ബാഗ്ദാദിൽ നിന്ന് കാനായി തൊമ്മൻ എന്നുപേരുടെ ഒരാളുടെ നേതൃത്വത്തിൽ 70 കുടുംബങ്ങളിലെ ക്രൈസ്തവർ കേരളത്തിലെത്തി. ഒരു പക്ഷേ കേരളത്തിലെ ക്രൈസ്തവതയുടെ പാരമ്പര്യം തുടങ്ങുന്നത് കാനായി തൊമ്മൻ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ കൊണ്ടുവന്ന ആളുകളിൽ നിന്നാണ്. 4-ാം നൂറ്റാണ്ടിലാണ്. 4-ാം നൂറ്റാണ്ടിൽ 70 കുടുംബങ്ങളിൽ, 7 ഗോത്രത്തിൽപ്പെട്ട 70 കുടുംബങ്ങളിൽപ്പെട്ട ആളുകൾ കേരളത്തിലേക്ക് വരും. ഇവരെല്ലാം വണിക്കുകളാണ്, കച്ചവടത്തിന് വന്ന ഈ ആളുകളാണ് കേരളത്തിലെ ക്രൈസ്തവ പാരമ്പര്യത്തിൻ്റെ തുടക്കം ഉണ്ടാക്കിയത്. കാരണം അവർ കൊണ്ടുവന്ന കുരിശുകൾ പൗരസ്ത്യമായ കുരിശുകളാണ്. കേരളത്തിൽ പഹലവി കുരിശ് എന്ന് പറയുന്ന കുരിശ് പലർന്ന് കിട്ടിയിട്ടുണ്ട്. ഈ പഹലവി കുരിശ് വരുന്നത് ഈ പൗരസ്ത്യ ക്രൈസ്തവ പാരമ്പര്യത്തിൽ നിന്ന് ആണ്. ഈ ക്രൈസ്തവതയ്ക്ക് 2 പൗരസ്ത്യവും പാശ്ചാത്യവുമായ പാരമ്പര്യമുണ്ട്. പിൽക്കാലത്താണ് പാശ്ചാത്യ പാരമ്പര്യം കേരളത്തിൽ വേരോടുകയും ഒക്കെ ചെയ്യുന്നത്. പോർച്ചുഗീസ് വാഴ്ചയുടെ അവസാന കാലഘട്ടത്തിൽ ഉദയംപേരൂർ സുനഹദോസ് എന്ന പേരുള്ള പ്രസിദ്ധമായ സിനഡിനെ തുടർന്ന് കേരളത്തിൽ പൗരസ്ത്യ മാതൃകയിലുള്ള ക്രൈസ്തവത നിർബന്ധപൂർവ്വം അടിച്ചേൽപ്പിക്കുകയാണ് ചെയ്തത്. യൂറോപ്പിൽ ക്രിസ്ത്യാനിറ്റി എത്തിച്ചേരുന്നതിനും വളരെ മുമ്പ് തന്നെ കേരളത്തിൽ ക്രൈസ്തവത എത്തിച്ചേർന്നു. കേരളത്തിലെ ആദിമ ക്രൈസ്തവർക്ക് റോമിനെ കേന്ദ്രമാക്കി ഉണ്ടാകുന്ന ക്രൈസ്തവതയെക്കുറിച്ച്, പേപ്പസിയുടെ അധികാരത്തെക്കുറിച്ചൊന്നും ഒരു പിടിയുമില്ലായിരുന്നു. അവർ നിഷ്കളങ്കമായ പൗരസ്ത്യമായ ക്രൈസ്തവ അനുഷ്ഠാനങ്ങളാണ് പിന്തുടർന്നത്. അതിനെ മുഴുവൻ അട്ടിമറിച്ച് റോമിൻ്റെ മേൽക്കോയ്മയുള്ള, പാശ്ചാത്യ മേൽക്കോയ്മയുള്ള, യൂറോപ്യൻ മേൽക്കോയ്മയുള്ള ക്രൈസ്തവത ഏൽപ്പിക്കാനുള്ള ശ്രമമാണ് 1599 16-ാം നൂറ്റാണ്ടിൻ്റെ അവസാന വർഷത്തിൽ എറണാകുളം ജില്ലയിലെ ഉദയംപേരൂരിൽ നടന്ന പ്രസിദ്ധമായ സുനഹദോസ്. ആ സുനഹദോസിലേക്ക് നമുക്ക് പിന്നീട് വരാം. ആ സുനഹദോസിനെ കേന്ദ്രമാക്കിയാണ് ബെന്യാമിൻ്റെ ഏറ്റവും പുതിയ നോവൽ മഞ്ഞവയിൽ മരണങ്ങൾ എന്ന നോവലിൻ്റെ പ്രമേയം തന്നെ ഉദയംപേരൂർ സുനഹദോസ് ആണതിൻ്റെ വിഷയം. ഈ തെരസാപ്പള്ളി ചെപ്പേടിൽ എഴുതിയിരുന്നത് ഇങ്ങനെയാണ്: ഇരണ്ടു കുടി വിയരും ഒരു കുടി തച്ചരുമടയ്യ ഭൂമിക്കുകാരാഴർ 4 കുടി വെള്ളാളരും ഇവനൈവരും തേവർക്ക് നടുവന നട്ട് ഇടുവനയിട്ട് പള്ളിക്കും എണ്ണയ്ക്കും മറ്റും വേണ്ട കടുംകുറ ഇടയ്ക്കുള്ള ആ ബ്രാക്കറ്റ് കാണുന്ന അക്ഷരങ്ങൾ ഇതിൽ നിന്ന് വിട്ടുപോയ അക്ഷരങ്ങളാണ്, തിരിച്ചറിഞ്ഞുകൂടാ. ഈ ബ്രാക്കറ്റിൽ ഇട്ടിരിക്കുന്ന അക്ഷരങ്ങൾ അതായിരിക്കാം എന്ന് ഊഹിച്ച് പൂരിപ്പിച്ചിരിക്കുന്ന അക്ഷരങ്ങളാണ്. ഈ തരിസാപ്പള്ളി ചെപ്പേടിൻ്റെ പല ഓലകളിൽ നിന്ന് ഒരു ഓല പറയുന്ന കാര്യം 4 കുടി ഈഴവരെ പള്ളിക്ക് വിട്ടുകൊടുക്കുന്നു എന്നാണ്. ഇവിടെ ഇപ്പോൾ 4 കുടി വെള്ളാളരെ വിട്ടുകൊടുക്കും. ഈ 4 കുടി ഈഴവരെ കൊടുക്കുന്നു എന്ന് പറഞ്ഞ അർത്ഥം, ഈ 4 കുടി ഈഴവർ, 4 വീട്ടുകാർ അവരുടെ അധ്വാന ഭാരം പള്ളിക്ക് നൽകണം എന്നാണ്. പള്ളിക്ക് വേണ്ട സഹായങ്ങൾ അവർ നൽകണം. അപ്പം 4 കുടി വെള്ളാളരും അങ്ങനെ നൽകണം. വെള്ളാളർ എന്ന് പറയുന്നത് കർഷകരായിരുന്ന ഒരു ജനതയാണ്. തമിഴ് ബാക്ക്ഗ്രൗണ്ട്, ഇന്ന് വെള്ളാള പിള്ളമാർന്ന് വെള്ളാള ചെട്ടികൾ നമുക്ക് അറിയപ്പെടുന്ന ജാതി, അവർ കർഷക ജനതയായിരുന്നു ഒരു കാലത്ത്. സംഘകാലം മുതൽ പരാമർശിക്കപ്പെടുന്ന ഒരു ജാതിയാണ് വെള്ളാളർ. അങ്ങനെ അത് വായിച്ചു നോക്കിയാൽ, ചെയ്യക്കടവരാകെ ചമയിച്ചു ഇന്നകരം കണ്ട് നീരേറ്റമരുവാൻ സബീരീശോ ചെയ്യിച്ച് തരിസാപ്പള്ളിക്കടുത്ത ഭൂമിയാവതെ കോയിലധികാരികൾ വീരാഗതേവർ എന്ന് പറഞ്ഞു തുടങ്ങി. ഇതിനകത്ത് പറയുന്ന ഒരു കാര്യം കണ്ട്, നീരേറ്റ മരുവാൻ സബീരീശോ. നീരേറ്റ എന്ന് പറഞ്ഞാൽ ഭൂമി കൈമാറുമ്പോൾ കേരളത്തിൽ ഇപ്പോഴും അപൂർവമായി നിലകൊള്ളുന്ന ഒരു ചടങ്ങാണ് നീരേറ്റ് കൈക്കൊള്ളുക, കൈ നനച്ച് അത് സ്വീകരിക്കണം. ഭൂമിയിൽ ജലത്തിൻ്റെ അംശം ഉണ്ടെന്നും ജലവും ഭൂമിയും പഞ്ചഭൂതാത്മകം ആണെന്നുമുള്ള ഒരു അനുഷ്ഠാനാത്മക വിശ്വാസമുള്ള നീരേറ്റ് വേണം കൈക്കൊള്ളാൻ. അങ്ങനെ നീരേറ്റ് കൈക്കൊണ്ടിരിക്കുകയാണ് മരുവാൻ സബീരീശോ എന്ന പേർഷ്യക്കാരൻ കേരളത്തിലെ ഭൂമി. ഇത് കേരളത്തിൻ്റെ പ്രാചീനമായ മതസൗഹാർദ്ദ പാരമ്പര്യത്തെ മാത്രമല്ല, നമ്മുടെ സാമൂഹിക സ്ഥാപനങ്ങൾ ഇങ്ങനെയാണ് വികസിച്ചത്. ഇത് നമ്മുടെ ഭാഷയുടെ ചരിത്രത്തിലെയും പ്രധാനപ്പെട്ട ഒരു ചുവടുവയ്പ്പാണ്. ഈ രേഖ ഇതായിരുന്നു നമ്മുടെ മലയാളം. ഈ മലയാളം പതുക്കെ പതുക്കെ മാറി ഇന്ന് നാം സംസാരിക്കുന്ന മലയാളത്തിലേക്ക് കുമാരനാശാൻ എഴുതാൻ കഴിഞ്ഞ, വള്ളത്തോളിന് എഴുതാൻ കഴിഞ്ഞ, സി വി രാമപിള്ളയ്ക്കും ഒ.വി. വിജയനും എഴുതാൻ കഴിഞ്ഞ മലയാളത്തിലേക്ക് പരിവർത്തിച്ചു എന്നുള്ളതാണ് നമ്മൾ ഇവിടെ പരിശോധിക്കാൻ പോകുന്ന ഒരു കാര്യം. അതിനാണ് ഞാൻ ശൂദ്രമോചനം എന്ന് പേരിട്ടത്. അതിൻ്റെ കാരണം വരും. നമ്മുടെ, ഞാൻ പറഞ്ഞല്ലോ, സംസ്കൃതം പഠിച്ച വിദ്വാൻമാരായ ആളുകൾ സംസ്കൃതത്തിൽ എഴുതുന്നു, അച്ചീചരിതങ്ങൾ എഴുതുന്നു, സംസ്കൃത കൃതികൾ എഴുതുന്നു, കേരളത്തിലുള്ളവർ സംസ്കൃതത്തിൽ പുസ്തകങ്ങൾ എഴുതുന്നു. പക്ഷേ മലയാളം ആരും എഴുതിയതേയില്ല. കേരളത്തിൻ്റെ തനതായ ഇനങ്ങളോ തനതായ ജീവിത രീതികളോ ഇല്ല. അപ്പോൾ സ്വാഭാവികമായും നമ്മുടെ ജനതയിൽ നിന്ന് നമ്മുടെ ജീവിതത്തെ എഴുതാനുള്ള ശ്രമം ഉണ്ടായി. 12-ാം നൂറ്റാണ്ട് കഴിയുമ്പോഴേക്കും പുരാണേതിഹാസങ്ങൾ ഈ ബ്രാഹ്മണവൽക്കരണത്തിൻ്റെയും സംസ്കൃതവൽക്കരണത്തിൻ്റെയും ഭാഗമായി ഹിന്ദുമതത്തിന് വ്യക്തമായ സ്വാധീനം ഉറച്ചു കഴിഞ്ഞു. അതുപോലെ തന്നെ ഹിന്ദുമതത്തിലെ പ്രധാനപ്പെട്ട പുരാണ ഇതിഹാസങ്ങൾ, പ്രത്യേകിച്ചും രാമായണ മഹാഭാരതങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സ്വാധീനം ചെലുത്താൻ തുടങ്ങും. കേരളത്തിലുണ്ടായിരുന്ന ആളുകൾ, കേരളീയരായ കവികൾ ഈ രാമായണത്തെയും ഭാരതത്തെയും
അന്നത്തെ മലയാളത്തിൽ എഴുതാനുള്ളത്. അത് തമിഴിൻ്റെ സ്വാധീനമുള്ള മലയാളം, അത് സംസ്കൃതത്തിൻ്റെ സ്വാധീനം കലർന്ന ഒരു മലയാളമല്ല. ഈ രാമായണത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത, ഇന്ത്യയെ ഒരു ഏകീഭാവമുള്ള സംസ്കാരമായി നടത്തുന്നതിൽ വലിയ പങ്ക് രാമായണം വഹിച്ചിട്ടുണ്ട്. ഇവിടെ മാത്രമല്ല, സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ രാജ്യങ്ങളിൽ മുഴുവൻ രാമായണമുണ്ട്. 300 രാമായണങ്ങളാണ് ഫാദർ കാമിൽ ബുൽക്കെ കണ്ടെത്തിയിട്ടുള്ളത്. 300 രാമായണങ്ങൾ ഇന്ത്യയിൽ മാത്രമല്ല, ഇന്ത്യയിലെ എല്ലാ പ്രാദേശിക ഭാഷകളിലും ഉണ്ടായിരിക്കുന്ന ആദ്യത്തെ പുസ്തകങ്ങൾ രാമായണങ്ങളാണ്. ഏറ്റവും പ്രധാനപ്പെട്ട എല്ലാ കൃതികളും ആ പ്രാദേശിക ഭാഷയിൽ രാമകഥ മാറ്റി എഴുതിയിട്ടുണ്ട്. മാറ്റി എഴുതിയപ്പോൾ ഓരോ ഭാഷയിലുമുള്ളവർ അവരുടെ നാടിന് പറ്റിയ കാര്യങ്ങളൊക്കെ അതിനകത്ത് കൂട്ടിച്ചേർത്തു. രാമനെ ദൈവമാക്കുന്നവരുണ്ട്, രാമൻ്റെ അവതാരകഥകൾ മാറ്റിമറിക്കുന്നവരുണ്ട്. ഉദാഹരണത്തിന് രത്നാകരൻ എന്നാണ് വാൽമീകിയുടെ പേരെന്നൊരു കഥ കേട്ടിട്ടുണ്ടോ? ആ മര ഈ മരം എന്ന് പറഞ്ഞു, കാട്ടാളനായിരുന്നു എന്നൊക്കെ പറഞ്ഞ കഥ വാൽമീകിയും എഴുതിയിട്ടില്ല. വാൽമീകി എഴുതില്ല, ഞാൻ പണ്ട് കാട്ടാളനായിരുന്നു എന്നും വാൽമീകി എഴുതാൻ സാധ്യതയില്ല. ഇതൊക്കെ നമ്മുടെ ആളുകൾ, പിന്നെ ഇത് 8-9 ശേഷം അല്ല 11 ബംഗാളിയിലുണ്ടായ ഒരു രാമായണത്തിലുള്ള കഥയാണ്. ബംഗാളിയിലുണ്ടായ ഒരു രാമായണത്തിലാണ്, ബംഗാളിലുണ്ടായ രാമായണത്തിൽ വന്ന ഈ കഥ പിന്നീട് എല്ലാവരും ഏറ്റുപാടുകയും നമ്മളെല്ലാവരും ഇത് എവിടെ ഉള്ളതാണെന്ന് അറിഞ്ഞുകൂടാതെ ഇത് വാൽമീകിയുടെ യഥാർത്ഥ കഥയാണെന്ന് വിശ്വസിക്കുകയും ചെയ്തു. വാൽമീകിയുടെ രാമൻ ഈശ്വരാവതാരമായിരുന്നില്ല. പക്ഷികളെ മൃഗങ്ങളെയൊക്കെ ചെയ്തു കൊല്ലുന്ന സാധാരണക്കാരനായ ഒരു രാജാവ് മാത്രമായിരുന്നു. ആ രാജാവിനെ ദേവാംശ സംഭവനായി അവതരിപ്പിക്കുകയാണ് പിന്നീട് വന്ന രാമായണങ്ങൾ ചെയ്തത്. ഇന്തോനേഷ്യയിൽ കാകവിൻ എന്നൊരു രാമായണമുണ്ട്, നാടകം അവതരിപ്പിക്കാൻ വേണ്ടി, ബാലയെ അവതരിപ്പിക്കാനുള്ള രാമായണമാണ്. ടെക്സ്റ്റ് ഇല്ല, പക്ഷേ അതിലെ പാട്ടുകൾ ഉപയോഗിച്ചുകൊണ്ട് ഒരു പ്രത്യേക നൃത്ത നാടക രൂപം ഇന്തോനേഷ്യയിൽ അവതരിപ്പിക്കും. ലാവോസിലെ രാമായണത്തിൽ രാമൻ്റെയും ലക്ഷ്മണൻ്റെയും പേര് വേറെയാണ്, ഫ്രാ ലക് ഫ്രാ ലാം, രാമനും ലക്ഷ്മണനും. ചൈനയിൽ രാമായണമുണ്ട്, ഹനുമാനാണ് നായകൻ, രാമന് വലിയ പ്രാധാന്യമില്ല. അങ്ങനെ സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ രാജ്യങ്ങളിൽ ഉടനീളം രാമായണത്തിൻ്റെ മഹത്തായ പാരമ്പര്യങ്ങളുണ്ട്. അപ്പോൾ ഈ പാരമ്പര്യങ്ങൾ എല്ലാം ഇന്ത്യയിലെ പ്രാദേശിക ഭാഷകളെയും സ്വാധീനിക്കുന്നു. അങ്ങനെ ആദ്യമായി തനതായ മലയാളം ഉപയോഗിച്ചുകൊണ്ട് ഒരു രാമകഥ കേരളത്തിൽ ഉണ്ടാകുന്നത് 13 13 14 12 എന്ന് കൃത്യമായി പറയാനുള്ള ഒരു തെളിവുകളുമില്ല. നമ്മളെന്നാലും പ്രധാനപ്പെട്ട സാഹിത്യ പണ്ഡിതന്മാരും ചരിത്രകാരന്മാരുമെല്ലാം 12 ശേഷം 13 14 തൊട്ട് മുമ്പ് എന്നൊക്കെയുള്ള പല അഭിപ്രായങ്ങളാണ് എന്ന് പറയുന്നത്. എന്തായാലും 10 മുമ്പല്ല എന്ന് നമുക്ക് അറിയാം. ആ കവി തന്നെക്കുറിച്ച് ഒരു വിവരമേ പറഞ്ഞിട്ടുള്ളൂ, എൻ്റെ പേര് ശ്രീരാമൻ എന്നാണ്. അത് അന്നത്തെ തമിഴ് കലർന്ന മലയാളത്തെ ശ്രീരാമൻ എന്നല്ല പറയുന്നത്, ശ്രീരാമൻ. അതാണ് നമ്മുടെ ആദികവി. വാൽമീകി ഇന്ത്യയുടെ ആദികവിയാണെങ്കിൽ, വാൽമീകി ഇന്ത്യയുടെ ആദികവിയാണെന്നും പറഞ്ഞത് വാൽമീകിയല്ല, വാൽമീകിക്ക് തുല്യമായ പ്രാധാന്യമുള്ള മറ്റൊരു കവിയാണ് കാളിദാസൻ. കാളിദാസനാണ് വാൽമീകി ആദികവി എന്ന് ആദ്യം വിളിച്ചത്. നമ്മൾ ആദികവിയാണെന്ന് പറയുമ്പം കാളിദാസനെയാണ് നമ്മൾ സ്മരിക്കുന്നതെന്ന് കൂടി ഓർത്തുകൊള്ളണം. കാളിദാസൻ്റെ വാക്കാണ്. അപ്പോൾ രാമചരിതം തുടങ്ങുന്നത് ഇങ്ങനെയാണ്. തമിഴ് കലർന്ന ഈ മലയാളത്തിലെഴുതി ഈ പുസ്തകം കണ്ടെത്തി എന്നുള്ളത് മലയാള സാഹിത്യത്തിൽ നടന്ന, മലയാള ഭാഷയുടെ ചരിത്രത്തിൽ നടന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചുവടുവയ്പ്പുകളിലൊന്നാണ്. കാനനങ്ങളിലരൻ കളിറുമൈക്കരിണിയക്കാർ നടും കണ്ണുമതമ്മിൽ വിളയാടി നടൻ്റെ ആനനം വടിവുള്ളാന വടിവായ അവതരിത്താതിയേ നല്ല വിനായകനൻ മുരമലനെ ഞാനിതൊന്നു തുനിയൻറ്റതിനൻ മാനതമെന്നും നളതാർ നന്നിൽ നിരന്തരമിരുന്തരുതളിന്തൂനമറ്റിവനക്കു വന്നുദിക്കും വണ്ണമേ ഉഴിയേഴിലും നിറൈന്ത മറഞ്ഞാനപ്പൊരുളേ. എല്ലാവർക്കും മനസ്സിലായി, ഇത് സംസ്കൃതമാക്കിയത് വളരെ എളുപ്പമാണ്. കാനനങ്ങളിൽ ഹരൻ കളിറുമായി കരിണിയായി കാർ നടുങ്കണ്ണുമ തമ്മിൽ വിളയാടി നടന്ന് ആനനം നല്ല ആനവടിവുള്ള വടിവായി അവതരിച്ചാതിയേ എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി എളുപ്പത്തിൽ മനസ്സിലാവുമല്ലേ. ഇത്രയേ ഉള്ളൂ, ആനയുടെ വേഷം കെട്ടി ശിവപാർവതിമാർ രമിച്ച കാലത്തുണ്ടായവനായ ഗണേശന് വന്ദനം. എന്നിട്ട് ഞാനിതൊന്നു തുനിയിൻ്റെ മാനതമെന്ന് നളതാർ തന്നിൽ നിരന്തരം ഇരുന്തരു തെളിന്തൂനമറ്ററിവനക്കു വന്നുദിക്കും വണ്ണമേ ഉഴിയേഴിലും നിറൈന്ത മറഞ്ഞാനപ്പൊരുളേ. ഭാരതീയമായ തത്വചിന്തയുടെ അംശങ്ങൾ കടന്നു വരുന്നു. ഉഴിയേഴിലും നിറൈന്ത മറഞ്ഞാനപ്പൊരുളേ, മറഞ്ഞാനപ്പൊരുളേ എന്ന വാക്കിൻ്റെ അർത്ഥം വേദവിജ്ഞാനത്തിൻ്റെ പൊരുളേ എന്നാണ്. മറ എന്ന വാക്കിനർത്ഥം വേദം എന്നാണ്. നാൻമറ എന്ന് പറഞ്ഞാൽ നാല് മറകൾ എന്നല്ല, നാല് വേദങ്ങൾ എന്നാണ്. അപ്പോൾ വേദങ്ങളുടെ ജ്ഞാനവിത്തായിട്ടുള്ളവനെ എന്ന് വിളിക്കുമ്പോൾ ഇന്ത്യൻ ഫിലോസഫിയിലേക്ക്, ഹൈന്ദവമായ ദൈവദർശനത്തിലേക്ക് ഈ കവി തിരിഞ്ഞു. അതുകൊണ്ടാണ് പുരാണത്തിൽ നിന്ന് ഇതെടുത്ത് തമിഴും മലയാളവും കലർന്ന, ഇതിന് മലയാണ്മ എന്നാണ് പണ്ട് പറഞ്ഞിരുന്നത്, മലയാണ്മയും കലർന്ന ഒരു ഭാഷയിലേക്ക്
ചീരാമൻ എഴുതിയ ഈ ചീരാമൻ രാമായണത്തെ എല്ലാ ഭാഗവും ഉപേക്ഷിച്ചു. തൻ്റെ പുസ്തകത്തിന് തൻ്റെ കാവ്യത്തിന് അദ്ദേഹം ആധാരമായി സ്വീകരിച്ചത് യുദ്ധകാണ്ഡം മാത്രമാണ്. എന്തുകൊണ്ടായിരിക്കും? രാമൻ്റെ കഥയിൽ എത്ര കാൽപ്പനികമായ അംശങ്ങളും വീരസാഹസികതകളും ഉണ്ടായി, യുദ്ധകാന്തം എടുത്തതിന് ഒറ്റ കാരണമേ ഉള്ളൂ, ഊഴിയിൽ ചെറിയവർക്കറിയുവാൻ ആണ് ഞാൻ എഴുതുന്നത് എന്ന് അദ്ദേഹം പറഞ്ഞു. ഊഴിയിൽ ചെറിയവർക്കറിയുവാൻ വേണ്ടി, ഊഴിയിലെ ചെറിയ മനുഷ്യർക്ക് അറിയാൻ വേണ്ടി എഴുതുന്നത് കൊണ്ട് യുദ്ധകാന്ഡമാണ് നല്ലത്. ഇച്ചിരി സ്റ്റണ്ടും ബഹളമുള്ളതാവും, ആളുകൾക്ക് എൻ്റർടൈൻമെൻറ്റ് ഉണ്ടാവും, അതുകൊണ്ട് ആ ചെറിയ കഥ എടുക്കും. ഊഴിയിൽ ചെറിയവരെ അഭിസംബോധന ചെയ്യാനുള്ള ഒരു കവിയുടെ തീരുമാനമാണ് ഒരു ഭാഷയെ വിമോചിപ്പിക്കുന്നത്. അതിനു മുമ്പ് എഴുതിയ മണിപ്രവാളത്തിൽ എഴുതിയ ഈ മേദിനി വെണ്ണിലാവുമാരുടെയും അച്ചിമാരുടെയും പിന്നാലെ നടന്ന ഒരു കവിയും മണിപ്രവാളത്തിൽ എഴുതിയവരാരും തന്നെ ഊഴിയിലെ ചെറിയ മനുഷ്യർക്ക് വേണ്ടിയായിരുന്നില്ല, അവർ ഊഴിയിലെ വലിയ ഭൂസുരന്മാർക്കും ബ്രാഹ്മണശ്രേഷ്ഠന്മാർക്കും രാജാധികാരമുള്ളവർക്കും വേണ്ടിയായിരുന്നു. അങ്ങനെ ഊഴിയിലെ ചെറിയവർക്കറിയുവാൻ വേണ്ടി എഴുതി എന്നുള്ളതാണ് ചീരാമനെ മലയാളത്തിലെ ആദ്യത്തെ പ്രധാനപ്പെട്ട കവിയാക്കി മാറ്റുന്നത്. അങ്ങനെ സാധാരണ ജനത്തിന് വേണ്ടി സാധാരണക്കാരൻ്റെ ഭാഷയിൽ രാമകഥ പറഞ്ഞു, അങ്ങനെ പറയാൻ ശ്രമിച്ചു. അതുകൊണ്ടാണ് ചീരാമൻ മലയാളിയുടെ വിമോചനത്തിൻ്റെ ആദ്യ നായകനായി മാറുന്നത്. മലയാളിയുടെ വിമോചനം എന്ന് പറയുമ്പോൾ വേറൊരർത്ഥം വരുന്നു. ഇപ്പോൾ ഭാഷാപരമായ വിമോചനമാണ്, ആത്മീയമായ വിമോചനമാണ്, അത് ബ്രാഹ്മണാധികാരത്തിൽ നിന്ന് മാറി ചെറിയ മനുഷ്യരിലേക്കുള്ള വിമോചനമാണ്. അതുവരെയുള്ള അച്ചീചരിതങ്ങളിൽ നിന്ന് സമ്പന്നൻ്റെയും പ്രഭുക്കന്മാരുടെയും ഒക്കെയുള്ള കേളീവിലാസങ്ങളിൽ നിന്ന് സാധാരണ മനുഷ്യൻ്റെ ആത്മീയ സംഘർഷങ്ങളിലേക്കും കഥ കേൾക്കാനും പറയാനുമുള്ള ആഗ്രഹങ്ങളിലേക്കും പതുക്കെ കേരളത്തെ പരിവർത്തിപ്പിക്കാനാണ് അദ്ദേഹം ശ്രമിച്ചത്. അദ്ദേഹം എഴുതി, ജ്ഞാനമെങ്കിൽ വിളയിച്ചു തെളിയിച്ചിനിയെ ചൊൽ നായികേ, പരവയിൽ തിരകൾ നേരുടനുടൻ തേനുരാവിന പദങ്ങൾ വന്നു തിങ്കി, നിയതം ചേതയുൾ തോറ്റു തോന്നും വണ്ണമിൻറ്റു മുതലായി, ഊനമെറ്റഴും വിരാമചരിതത്തിൽ ഒരു തെല്ലൂഴിയിൽ ചെറിയവർക്കറിയുമാറുര ചെയ്യുവാൻ. വളരെ കൃത്യമായിട്ട് സ്വന്തം കാവ്യനയപ്രഖ്യാപനം, ഇവ മന്ത്രിമാരൊക്കെ നടത്തുന്ന പോലെ പണ്ടേ കാവ്യനയപ്രഖ്യാപനം നടത്തി എന്നുള്ളതാണ് ശ്രീരാമൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. തേനൂർ എന്നിട്ട് പറഞ്ഞു തൻ്റെ കവിതയിൽ ഒരു പ്രാർത്ഥന അദ്ദേഹം നടത്തിയുള്ളൂ, പരവയിൽ തിരകൾ നേരുടനുടൻ തേനുരാവിന പദങ്ങൾ വന്നു തീങ്കി നിറയണം. പരവയിൽ തിരകൾ നേരുടനുടൻ, പരവ എന്ന് പറഞ്ഞാൽ കടൽ സമുദ്രം, പരവയിൽ പോകുന്നവൻ പരവൻ, അതൊരു ജാതിപ്പേരാണ്. പരവയിൽ തിരകൾ നേരുടനുടൻ, പരവയിൽ സമുദ്രങ്ങൾ എന്നതുപോലെ, സമുദ്രത്തിൽ തിരമാലകൾ എന്നതുപോലെ എനിക്ക് വാക്കുകൾ ഒരിക്കലും മുട്ടാതിരിക്കണേ എന്ന് പറഞ്ഞു. വളരെ വർഷങ്ങൾക്ക് ശേഷം, 300 വർഷത്തിന് ശേഷം എഴുത്തച്ഛൻ അധ്യാത്മരാമായണം എഴുതിയപ്പോൾ ഈ വരിയെ ഭംഗിയായി അനുകരിച്ചു. വാരിധിവാരിയിൽ തിരമാലകൾ എന്ന പോലെ ഭാരതീപദാവലി തോന്നേണം കാലേ കാലേ എന്നാണ് എഴുത്തച്ഛൻ പറഞ്ഞു. 300 വർഷം, തനിക്ക് 300 വർഷം മുമ്പ് ജീവിച്ചിരുന്ന ഒരു കവിയുടെ കവിത അച്ചടിയില്ലാതിരുന്ന കാലത്ത്, ഗതാഗത സൗകര്യങ്ങളും മറ്റൊരു തരം ആശയവിനിമയങ്ങളും സംവിധാനം ഇല്ലാതിരുന്ന കാലത്ത് എഴുത്തച്ഛന് ഭംഗിയായി അറിയാമായിരുന്നു. അതുകൊണ്ട് 300 വർഷം മുമ്പുള്ള ആ കവിയുടെ അതേ കൽപ്പന, ഏത് കവിക്കും പ്രാർത്ഥിക്കാൻ, മഹത്തായ ഒരു ഇതിഹാസ കാവ്യം എഴുതുമ്പോൾ പ്രാർത്ഥിക്കണം. ആരെ പ്രാർത്ഥിക്കും? ചെറിയ ആളുകളെ ഒന്നും പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല. കാണുന്നതിലേറ്റവും വലിപ്പമുള്ളതിനെ പ്രാർത്ഥിക്കണം, അത് കടൽ തന്നെയാണ്. അതുകൊണ്ട് വാക്കുകൾ, കടലിൽ തിരകൾ ഒടുങ്ങുമെങ്കിൽ വാക്കുകളും ഒടുങ്ങട്ടെ. അതുകൊണ്ട് പരവയിൽ തിരകൾ നേരുടനുടൻ പദങ്ങൾ, എങ്ങനെയുള്ള പദങ്ങൾ? തേനുലാവിന പദങ്ങൾ വന്ന് തിങ്ങി നിറയണം. അതിനുവേണ്ടി ഊഴിയിൽ ചെറിയവർക്ക് വേണ്ടി ഞാൻ എഴുതാൻ തുടങ്ങുകയാണ്. എല്ലാ എഴുത്തിൻ്റെയും ലക്ഷ്യം അതാണ്, അത് ഊഴിയിൽ ചെറിയവർക്ക് വേണ്ടിയാണ് എഴുതുന്നത്. അത് അങ്ങനെയുള്ള ഒരു തമിഴ് കലർന്ന ഒരു മലയാളത്തിലാണ് ഇത് രാമൻ എഴുതിയതെങ്കിൽ, രാമൻ കഴിഞ്ഞു വന്നപ്പോൾ മലയും കീഴ് മാധവൻ എന്നൊരു കവി 15-ാം നൂറ്റാണ്ടിലേക്ക് കുറച്ചുകൂടി അടുത്തു ഭഗവത്ഗീത മലയാളത്തിൽ എഴുതാൻ തീരുമാനിക്കുന്നു. ഭഗവത്ഗീത സംസ്കൃതത്തിലാണ് ഉള്ളത്, അത് വായിക്കുന്ന സംസ്കൃതം അറിയുന്നവനും ബ്രാഹ്മണനും ധനികനും ശ്രേഷ്ഠനും രാജത്വമുള്ളവരോ? അപ്പോഴും മലയും കീഴ് മാധവൻ എന്ന കവി തീരുമാനിച്ചു അതും സാധാരണക്കാരൻ അറിയാൻ വേണ്ടി എഴുതിയാൽ മതി. അതുകൊണ്ട് അദ്ദേഹം എഴുതിയ ഭാഷാ ഭഗവത്ഗീതയിലെ ഒരു രീതി ഇതാണ്. ഇത് മലയാളം 600 വർഷം മുമ്പുള്ള മലയാളത്തിൻ്റെ സ്വഭാവമാണ്. 600 വർഷം മുമ്പ് ഇങ്ങനെയാണ് മലയാളത്തിൻ്റെ കവിത ഇരുന്നത് എന്ന് വെച്ചാൽ, മലയാളികൾ സംസാരിച്ചിരുന്ന മലയാളം ഇങ്ങനെ ആകാൻ തുടങ്ങും. നാരായണൻ അമലൻ ശ്രീകൃഷ്ണൻ നരപതി പാണ്ഡുധനൂജൻ വിജയനു നേരെ പോർമീതിട്ടുര ചെയ്തൊരു നിരുപമ ജ്ഞാനാർത്ഥങ്ങളെയെല്ലാം പാരാശര്യ മഹാമുനി തിലകൻ 18 അധ്യായങ്ങളിൽ ഉരത്തതു നാരായണനരുളാലൊരു നരകൃമി ഞാനും ഇതൊരു പടി ചൊൽക തുനിഞ്ഞേൻ. അത് ഈ ആത്മീയമായ നിസാരീകരണമാണ്. ഞാൻ വെറുമൊരു നര
കൃമിയാണ് പതിനെട്ട് അധ്യായങ്ങളിൽ അദ്ദേഹം ചെയ്ത കാര്യം ഞാൻ ചെയ്യുന്നു. മാത്രമല്ല പിന്നീട് അദ്ദേഹം ഒരു ഒരു പ്രധാന കാര്യം കൂടി മലയാളത്തെക്കുറിച്ച് പറയുന്നു. മലരയൻ ഒടു നേർ വേദവ്യാസൻ മറ്റും സംസ്കൃത പദ്യങ്ങളിനാൽ നല്ല നല്ല ജ്ഞാനാർത്ഥങ്ങൾ ഉരത്തത്. ജ്ഞാനാർത്ഥം എന്ന് പറഞ്ഞാൽ നാനാർത്ഥം ഒന്ന് തെറ്റിദ്ധരിച്ച് കളയരുത്. ജ്ഞാനത്തിൻ്റെ അർത്ഥങ്ങൾ, ജ്ഞാനം എന്ന് പറഞ്ഞാൽ ഞാൻ കൂട്ടക്ഷരം ഇല്ലായിരുന്നു. ജ്ഞാനാർത്ഥങ്ങൾ ഉരത്തത് ഞാനും ഭാഷാകവിയിൽ ഉരപ്പേൻ. വലിയ പ്രശ്നമായിരുന്നു ഈ ഭാഷാ കവിതയിൽ എഴുതുന്ന, വളരെ മോശമാണ്. അത് അന്ന് മാത്രമല്ല പിന്നീടും ചെറിയ വാശിയൊക്കെ ഉണ്ടായിരുന്നു. ആ അത് മാറ്റിയില്ല അല്ലേ. ഈ ഫ്രാഞ്ചിയേട്ട സിനിമ ഉണ്ടോ? ശരിയല്ലേ. ഒരേ സമയം മറ്റേ വിരലും കാലും കൂടെ കറക്കുന്ന ഒരു എക്സർസൈസാ. ആ അപ്പൊ അങ്ങനെ ഭാഷാകവിയിൽ ഒരിക്കൽ, ഭാഷാകവിതയിൽ വർഷങ്ങൾക്ക് ശേഷം ഭാഷാകവിത എഴുതാൻ പോയ ഒരാളിനെ പറ്റിയ പറ്റി നിങ്ങൾക്കറിയാം. പൂന്താനം മലയാളത്തിൽ ഒരു കവിത എഴുതിക്കൊണ്ടുപോയി, മഹാപണ്ഡിതനായ മേൽപുത്തൂർ ഓടിച്ചു, രാത്രി മറ്റേ കാലുവേദന വന്നു, വാദം വന്നു കൂടി, ഗുരുവായൂരപ്പം പ്രത്യക്ഷപ്പെട്ടു. അതൊക്കെ കഥ കേട്ടിട്ടില്ല അയ്യോ. ആ അതെ, ഗുരുവായൂരപ്പൻ അങ്ങനെ ചില ചതിയൊക്കെ ചെയ്തു. അതായത് മഹാപണ്ഡിതനായ മേൽപുത്തൂർ നാരായണ, ഞാൻ ചെറിയ കുട്ടികൾക്ക് വേണ്ടി പറയുന്നത്, മേൽപുത്തൂർ പട്ടതിരി ഗുരുവായൂർ അമ്പലത്തിൽ ഭജനമിരിക്കുകയായിരുന്നു. വാദരോഗം മൂർച്ഛിച്ചിട്ട്, വാദം മാറണം, അദ്ദേഹം അവിടെ ഇരിപ്പുണ്ടെന്ന് അറിഞ്ഞപ്പോൾ പൂന്താനം എന്ന് പേരുള്ള ഒരു ലോക്കൽ കവി, പൂന്താനം നമ്പൂതിരി, അത് ഒരു പ്രാദേശിക കവി, പാവ മലയാളത്തിലൊക്കെ എഴുതുന്ന ആളാണ്, അദ്ദേഹം ഒരു കവിത എഴുതി ഇദ്ദേഹത്തെ കാണിക്കാൻ കൊണ്ടുപോയി. മേൽപുത്തൂർ നാരായണ ഭട്ടതിരി അന്ന് ജീവിച്ചിരുന്ന ഏറ്റവും വലിയ കവിയും ഏറ്റവും വലിയ പണ്ഡിതനും ഗണിതജ്ഞനുമൊക്കെയാണ്. മഹാപണ്ഡിതനാണ്, പ്രതിഭയിലൊന്നും ഒരു സംശയം വേണ്ട. കൊണ്ടുവന്ന് ഇത് കാണിച്ചപ്പോൾ മേൽപുത്തൂർ പറഞ്ഞത്രേ, ഈ മലയാളമൊന്നും കൊണ്ടുവിടെ വരരുത്, സംസ്കൃതവും കൊണ്ടുവരണം എന്ന് പറഞ്ഞു. ഇംഗ്ലീഷ് മീഡിയം മതി ഇതിനകത്തെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ പോയി. പൂന്താനം പൊതുവേ ദുഃഖിതനാണ്, സങ്കടം വന്നു. കുഞ്ഞു മരിച്ചതിൻ്റെയൊക്കെ ദുഃഖങ്ങളുള്ള കവിയായിരുന്നു അദ്ദേഹം. സങ്കടപ്പെട്ട് കരഞ്ഞു. അന്ന് കൃഷ്ണനെ വിളിച്ചു, ഗുരുവായൂരപ്പ ഈ ചതി ചെയ്ത് കളഞ്ഞല്ലോ മഹാകവി എന്ന് പറഞ്ഞു. അന്ന് രാത്രി വാദവ്യാധി മൂത്ത്, വാദത്തിൻ്റെ വേദന കൊണ്ട് പിടഞ്ഞ മേൽപുത്തൂർ ശ്രീകൃഷ്ണനെ വിളിച്ച്, ഗുരുവായൂരപ്പനെ വിളിച്ച് കരഞ്ഞു, ഭജനം ഇരിക്കാൻ വന്നിരിക്കുക. അപ്പോൾ ഗുരുവായൂരപ്പൻ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ടിട്ട് പറഞ്ഞത്രേ, ഇത് വള്ളത്തോളിൻ്റെ ഭാഷയാണ്, എൻ്റെ ഭാഷയല്ല, നിൻ്റെ ഭക്തിയേക്കാൾ, നിൻ്റെ വിഭക്തിയേക്കാൾ എനിക്ക് പൂന്താനത്തിൻ്റെ ഭക്തിയാണ് ഇഷ്ടം എന്ന് പറഞ്ഞപ്പോൾ കാര്യം മനസ്സിലായി. ആ കവിത വാങ്ങിച്ച് തിരുത്തി കൊടുക്കണം എന്ന്. പിറ്റേ ദിവസം പൂന്താനത്തിനെ വിളിച്ച് അദ്ദേഹത്തിൻ്റെ കവിത തിരുത്തി കൊടുത്തു, അല്ലെങ്കിൽ വായിച്ചു നോക്കി എന്നാണ് പറയുന്നത്. അതോടുകൂടി ബാക്കി ശ്ലോകമൊക്കെ നാരായണി എഴുതിത്തീർത്ത് വാദവും ഒക്കെ മാറി. അങ്ങനെ കവിത കൊണ്ട് വാദം രോഗം മാറ്റാൻ കഴിയും എന്ന് ഒരു കാലം ഉണ്ടായിരുന്നു. ഇപ്പോഴാണെങ്കിൽ തിരിച്ചാണ്, പല കവിത വായിച്ച ഇല്ലാത്ത രോഗമൊക്കെ വരാനും സാധ്യത ഉണ്ട്. അപ്പം ഇതേ സമയത്ത് തന്നെ മലയിങ്കിഴിൽ മാധവൻ എന്ന് പറഞ്ഞ ഒരു കവി രാമായണം എഴുതി. ആ സമയത്ത് ചാലക്കുടിക്കടുത്ത് വെള്ളാങ്ങല്ലൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് ശങ്കരൻ എന്ന് പറഞ്ഞ കവി ഒരു ഭാരതം എഴുതാൻ തീരുമാനിച്ചു. ഭാരതമാല എന്ന പേരിൽ മഹാഭാരതത്തെക്കുറിച്ച്. എഴുത്തച്ഛൻ വന്നിട്ടില്ല, മറ്റേ പോർച്ചുഗീസുകാരുടെ ഭാഷയെ പറഞ്ഞാൽ എഴുത്തച്ഛനെ ഇനി കണ്ടുപിടിക്കാൻ ഇരിക്കുന്നതേ ഉള്ളൂ. അങ്ങനെ എഴുത്തച്ഛൻ വരുന്നതിന് മുമ്പ് തന്നെ ഭാരതം എഴുതാൻ വെള്ളാങ്കല്ലൂർ ശങ്കരൻ തീരുമാനിക്കുന്നു. അത് വായിച്ചു നോക്കുന്നു, നല്ല മലയാളമല്ലേ, മനസ്സിലാകുന്നില്ല, ഇച്ചിരി പ്രയാസമുണ്ടല്ലേ. ഇല്ല ഇതിന്നു സമം മറ്റൊരു ശരം ഇതുകൊണ്ടേ കൊൽവിതു കർണന ഞാൻ നല്ല ഗുരുക്കൾ അനുഗ്രഹമോടെ നൽകുക ഹോമാദികൾ ഫലമെൻറേ എല്ലയിലാബലമൊടു ഗാന്ഡീവമെടുത്തു വലിച്ചൊരു മഴുവമ്പാലേ ചൊല്ലി മുറിച്ചത് കർണനുടേ തല ചോരയുടവനിയിൽ വീണതുകാലം. വളരെ എളുപ്പമായിരുന്നു അല്ല, അത് മനസ്സിലാവും. മലയാളത്തിലേക്കുള്ളൊരു വളർച്ച തോന്നില്ലേ, മലയാളമായി തുടങ്ങിയില്ലേ, അങ്ങനെ മലയാളമാകാൻ തുടങ്ങുന്നു. അവനിയിൽ വീണ്ണിതു കർണനുടെ തലയർക്കനുടെ മണ്ഡലമോടൊത്തേ ഭുവനിയിൽ വീണ്ണിതു ദേഹം ദേഹി പോയിതു മേന്മേലുളിയോടെ അവനിപതീശന്മാർ കൗരവർകൾ അറച്ചതിശോകത്തോടെ പോയിതു ഭുവനിപതീശന്മാർ പാണ്ഡവർകൾ പുനപുനരാർത്തിതു കൂത്താടി ചിലർ. വളരെ കർണവധം ജയിച്ചു എന്ന് പറഞ്ഞുള്ള ഉത്സാഹത്തിൻ്റെ അങ്ങനെ പതുക്കെ പതുക്കെ മലയാളത്തിലേക്ക് ചുവടുകൾ വച്ചു വെച്ച് വരികയാണ്. ഈ സമയത്ത് തന്നെ ഇതേ കാലത്ത് ജീവിച്ചിരിക്കുന്ന നിരണത്തുകാരനായ, നിരണം മധ്യതിരുതാംകൂറിലാണ്, നിരണത്തേക്കാൾ ഇപ്പോൾ പ്രസിദ്ധം, അതിൻ്റെ അടുത്തുള്ള ഒരു ഭഗവതി ക്ഷേത്രമാണ് ചക്കുളത്തുകാവ്.
ചകുളത്തമ്മ ഈ വീടിൻ്റെ ഐശ്വര്യം എന്ന് കഴിഞ്ഞ ഫിലിം ഫെസ്റ്റിവലിന് ഒരു തമാശ ഉണ്ട്. കിം കൊറിയയിലെ കിം കിടുക്കിൻ്റെ വീട്ടിൽ ചെന്നപ്പോൾ അവിടെ എഴുതിയിരുന്നത് ബീന ഈ വീടിൻ്റെ ഐശ്വര്യം എന്ന്, ബീന പോൾ ഈ വീടിൻ്റെ ഐശ്വര്യം എന്ന് എഴുതി വച്ചിട്ടുണ്ടായിരുന്നു എന്ന് ഒരു കഥയുണ്ട്. അതാണ് കിം കിടുക്കിനെ കൊറിയയിൽ ആർക്കും വേണ്ട, ഏറ്റവും കൂടുതൽ ആരാധകരുള്ള തിരുവനന്തപുരത്താണ്. അതുകൊണ്ട് കിം കിടുക്ക് എഴുതി വെച്ചതാണ്. ബീനപ്പോൾ ഈ വീടിൻ്റെ ഐശ്വര്യം എന്ന്. ഇതേ സമയത്താണ് നിരണത്ത് രാമൻ മലയിൻകീഴ് മാധവനേക്കാൾ വെള്ളാങ്ങല്ലൂർ ശങ്കരനേക്കാൾ വലിയ കവിയാണ്. അദ്ദേഹം എഴുതി രാമായണം മുഴുവനെ അങ്ങ് എഴുതി. അത് സ്കൂൾ ക്ലാസ്സിൽ പഠിച്ചവർ പോലും ഉണ്ട് കണ്ണശ രാമായണം. അതിന് അണന്തൊരു നീലമഹാമേഘം പോലറിയ ദീപഭയം വരുമാറേ, നിണം കലരും കുടൽമാലയണിന്തു നിലാവിലകം പിറ പോലെ ഇറോടും, ഉണർന്നു ചിനത്തൊടുമായകളെല്ലാം ഉടനവൾ ചെയ്തവയെയ്തു കൊടുത്തു, വണങ്ങി മുനീന്ദ്രയനെ അവൻ അരുളാലേ മനുകുല നായകൻ അവൾ ഉയർകൊണ്ടാൻ. ഇതൊരു കൊലപാതക ദൃശ്യമാണ്, താടകാവധമാണ് രംഗം. മനുകുല നായകൻ അവൾ ഉയർകൊണ്ടാൻ എന്നാണ് അവസാന വരി പറയുന്നത്. മനുകുല നായകൻ എന്ന് വെച്ചാൽ രാജാവ് അവളുടെ ഉയർ അങ്ങെടുത്തു, ജീവൻ എടുത്തു. അണന്തൊരു നീലമഹാമേഘം പോലെ അലറി അതീവ ഭയം വരുമാറ്, അങ്ങനെ ഒരു നീലമഹാമേഘം പോലെ വരുന്ന താടകയെ കൊല്ലുന്നതിൻ്റെ കഥ. അങ്ങനെ മലയാളത്തിലേക്കുള്ള ഒരു ചുവടുകൂടി മുന്നേറുകയാണ് കണ്ണശന്മാർ ചെയ്ത്. ഈ മൂന്ന് കവികളെ ഞാൻ ഉദാഹരിച്ചത്, മലയിൻകീഴ് മാധവൻ, നിരണത്ത് രാമൻ, വെള്ളാങ്ങല്ലൂർ ശങ്കർ. പരസ്പര ബന്ധമൊന്നുമില്ല ഈ കവികളെ. പിന്നീട് സാഹിത്യ ചരിത്രകാരന്മാർ ഇവർ മൂന്ന് പേര് ഒരേ വൃത്തമാണ് ഉപയോഗിച്ചത് എന്നുള്ള പേരിൽ ഇവരെ കണ്ണശ കവികൾ എന്ന് പറഞ്ഞൊരു പേരിട്ട് കൂട്ടിയിണക്കി കെട്ടിവെച്ചിരിക്കുകയാണ്. എന്നിട്ട് ഉള്ളൂരാണ് ഈ സാഹിത്യചരിത്രമൊക്കെ എഴുതിയത്. ഉള്ളൂർ പറഞ്ഞു ഇദ്ദേഹത്തിൻ്റെ അമ്മാവൻ്റെ അനന്തരവനാണ് മറ്റേയാൾ എന്നൊക്കെ പറഞ്ഞ് സാഹിത്യചരിത്രത്തിൽ ചില അമ്മാച്ചൻ കഥയൊക്കെ ഉണ്ട്. അതിപ്പോൾ മഹാകവി ഉള്ളൂർ എഴുതിയാലും ഇമാരി അസംബന്ധങ്ങളെയൊക്കെ നമ്മൾ അസംബന്ധം എന്ന് തന്നെയാണ് വിളിക്കേണ്ടത്. വിളിക്കാൻ ധൈര്യമില്ലാത്തവർ വിളിക്കണ്ട, വിളിക്കാൻ ധൈര്യമുള്ളവർക്ക് അങ്ങനെ അസംബന്ധമെന്ന് പറയാം. ഇത്തരം അസംബന്ധ കഥകൾ മാറ്റി നിർത്തിയാൽ ഈ മൂന്ന് കവികളും മലയാളത്തെ വിമോചിപ്പിക്കുക. ഈ വിമോചനം എന്ന് പറയുന്നത് സാധാരണക്കാരന് ജാതി ശ്രേണിയിൽ താഴെയുള്ളവന് പോലും രാമായണം പ്രാപ്യമാകുന്നു. അതിൻ്റെ കാരണം അന്നുവരെ നായർക്ക് മുകളിലുള്ള ജാതികൾക്ക് മാത്രം പ്രാപ്യമായിരുന്നതായിരുന്നു രാമായണം. നായർക്കും പ്രാപ്യമല്ല, അമ്പലവാസികൾക്കും പ്രാപ്യമല്ല, അത് പ്രാപ്യമായത് ബ്രാഹ്മണന് മാത്രമായിരുന്നു. അങ്ങനെ ബ്രാഹ്മണന് മാത്രം പ്രാപ്യമായിരുന്ന സംസ്കൃതത്തെയും രാമായണ പുരാണങ്ങളെയും രാമായണ മഹാഭാരതത്തിൻ്റെ പുരാണ ഇതിഹാസങ്ങളെ ജാതിയുടെ ശ്രേണിയിലേക്ക് താഴെ കൊണ്ടുവരികയും അങ്ങനെ ശൂദ്രന്മാർ എന്ന ചാതുർവർണ്ണത്തിലെ നാലാമത്തെ വിഭാഗത്തിലേക്ക് കൊണ്ടുവരികയും ശൂദ്രന്മാർ കവിത എഴുതാൻ തുടങ്ങുകയും ചെയ്തു. ശൂദ്രൻ ബ്രാഹ്മണൻ്റെ കുത്തകാധികാരമുണ്ടായിരുന്ന കവിതയെ ശൂദ്രൻ എഴുതാൻ തുടങ്ങും. അങ്ങനെ ഈ മൂന്ന് കവികളും ചേർന്ന് ശൂദ്ര വിമോചനം സാധിച്ചു. അതുവരെ ജാതി ശ്രേണിയിൽ താഴെയായിരുന്ന, ദാസ്യവൃത്തി മാത്രം ചെയ്തിരുന്ന, പണിയെടുത്തിരുന്ന ദാസന്മാരോ പടയാളികളോ മാത്രമായിരുന്ന ശൂദ്രന്മാർ കവിത എഴുതുകയും ഹിന്ദുമതത്തിൻ്റെ സാരാംശങ്ങൾ ഉൾക്കൊള്ളുകയും ഈ മതശ്രേണിയിൽ മുന്നേറാൻ തുടങ്ങുകയും അതിൻ്റെ ദാർശനികത അവരുടെ ജനതയിലേക്ക് കൊണ്ടുവരികയും ചെയ്യും. ഈ ശൂദ്രവിമോചനമാണ് 19-ാം നൂറ്റാണ്ട് എത്തുമ്പോഴേക്കും ഈഴവർ തൊട്ടുള്ള പിന്നോക്ക ജാതികൾക്കും കവിത എഴുതാം, സംസ്കൃതം പഠിക്കാം, വൈദ്യം പഠിക്കാം, ആത്മീയ നേതാക്കളാകാം, അദ്വൈത വേദാന്തികളാകാം. പിന്നീട് കേരളത്തിനെ മുഴുവൻ മാറ്റിമറിക്കുന്ന ആത്മീയ ചൈതന്യങ്ങളായി മാറി സാമൂഹ്യ നവോത്ഥാന ദീപശിഖ കൊളുത്താം എന്ന് തെളിയിച്ചത് ഈ ശൂദ്രവിമോചനമാണ്. ആ ശൂദ്രവിമോചനത്തിൻ്റെ തുടക്കം മലയാള ഭാഷ പിടിച്ചെടുക്കുന്നതിലൂടെയാണ്. സംസ്കൃതബദ്ധമായിരുന്ന മലയാളത്തെ മലയാളബദ്ധമാക്കി മാറ്റുകയും പുരാണ ഇതിഹാസങ്ങളെ ശൂദ്രന്മാർ പിടിച്ചെടുക്കുകയും ചെയ്ത ഈ വിമോചന പ്രക്രിയ സാഹിത്യചരിത്രത്തിന് മാത്രമല്ല കേരളത്തിൻ്റെ സാമൂഹ്യ ചരിത്രത്തിനും സുപ്രധാനം ആണ്. ഇതേ കാലത്ത് കോവളത്തിനടുത്ത് ആവാടുതുറ എന്ന് പറഞ്ഞ സ്ഥലത്ത് രണ്ട് കവികളുണ്ടായിരുന്നു, സഹോദരന്മാരായ. ഇതേ കാലത്ത് അവർ തെക്കോട്ടുള്ളൊരു മലയാളത്തിലാണ് എഴുതിയത്, കൂടുതൽ തമിഴ് കലർന്ന ഒരു മലയാളം. കൃത്യമായി കാലം പറയുക വയ്യ. ഇവരിതേ കവി വിമോചനം നടത്തുന്ന കാലത്ത് അയ്യപ്പിള്ള ആശാൻ എന്നും അയ്യനിപ്പിള്ള ആശാൻ എന്നും പറഞ്ഞ രണ്ട് കവികൾ ആവാടുതുറക്കാരായ ഈ കവികൾ ഇന്ന് കോവളം കവികൾ എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ കോവളം കവികളുടെയും കൂടി സ്ഥലം ആണ് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം. അല്ലാതെ നമ്മൾ ഈ കോവളത്തിന് മറ്റ് പ്രശസ്തികളൊക്കെ ഉള്ളൂ. കോവളത്തിൻ്റെ പ്രശസ്തിയൊക്കെ അധികം വൈകാതെ ഒരു 20 വർഷത്തിനകത്ത് അവസാനിച്ചു കൊള്ളും. കോവളം 2 പതിറ്റാണ്ടിന് ശേഷം ഒരു ടൂറിസ്റ്റ് കേന്ദ്രം എന്നുള്ള നിലയിൽ അറിയപ്പെടാൻ പോകുന്നില്ല. കാരണം വിഴിഞ്ഞം തുറമുഖം കണ്ടെയ്നർ ടെർമിനൽ വരുന്നതോടുകൂടി വിഴിഞ്ഞം
ഒരു വലിയ കച്ചവടത്തിൻ്റെയും ഈ ട്രാൻസ്പോർട്ടിങ്ങിൻ്റെയും കേന്ദ്രമാകുന്നതുകൊണ്ട് റിസോർട്ടുകളെല്ലാം പൂട്ടിപ്പോവുകയും കോവളത്തിൻ്റെ ടൂറിസം ഭാവി അവസാനിക്കുകയും ചെയ്യും. പിന്നെ വിഴിഞ്ഞം ടൂറിസം വല്ലതും നടത്താൻ മാത്രമേ മാർഗമുള്ളൂ. അപ്പോൾ ആ കാലത്ത് വീണ്ടും ഇത് കോവളം കവികളുടെ നാടായി അറിയപ്പെടും. അവിടെ സ്മാരകമൊക്കെ ഉണ്ട്. ഈ അയ്യപ്പിള്ള ആശാൻ്റെ രാമകഥപ്പാട്ട് പണ്ട് ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ചന്ദ്രവളയം എന്ന വാദ്യം ഉപയോഗിച്ച് പാടിയിരുന്നു. അയ്യപ്പിള്ള ആശാൻ്റെ അയ്യനപ്പിള്ള ആശാൻ്റെയും കുടുംബത്തിൽപ്പെട്ട ഒരു സ്ത്രീ ഇന്ന് ജീവിച്ചിരിപ്പുണ്ട്. അവർക്ക് മാത്രമേ ആ പാട്ട് പാടാൻ, രാമകഥപ്പാട്ട് പാടാൻ അറിയാവൂ. കേരള സർക്കാർ ഇപ്പോൾ ഈ പുസ്തകം ഇറക്കുന്നുണ്ട്. മരിച്ചുപോയ ഈ അയ്യനപ്പിള്ള ആശാൻ്റെ മലയാളം ഒന്ന് കേൾക്കണം. അതിനകത്തുള്ള ഭൂരിഭാഗവും തമിഴ് കലർന്ന ഭാഗങ്ങളാണ്. അതിനകത്ത് നല്ല രസമുള്ള ഒരു മലയാളം. ഇന്നത്തെ ഒരു കവി എഴുതുന്നത് പോലിരിക്കും ഇവർ. കാലമതിൻ പനിപെരുകി കതിരവൻ മഞ്ചിടും കാലം, ശീലമുടൻ ചില മദനൻ ചെഞ്ചരമെയ്തിടും കാലം, ഞാലമതിൽ കടൽമുരശുനാഥമെഴും ധ്വനികാലം, മേലുലകിൽ ചെങ്കിരണം വിളങ്ങിട വന്നെഴും കാലം, എഴുന്തുവളർ താമരമേൽ ഇരതമയമെഴും കാലം, ചുഴന്തുവരും പേരഴികൾ തുടന്നുവരുകിറ കാലം, കുഴന്തകളും പാലൈ നച്ചി കോപമെഴുന്നിടും കാലം, വഴങ്ങാതെ ഉരകളെല്ലാം മകിഴ്ന്തുടൻ വന്ന കാലം. ആദ്യത്തെ വരി നോക്കിയ കാലമതിൻ പനി പെരുകി കതിരവൻ മഞ്ചിടും കാലം. കാലത്തിൻ്റെ പനി ഒരു പോസ്റ്റ് മോഡേൺ കവിക്ക് എഴുതാവുന്ന ഒരു പ്രയോഗമാണ് അല്ലേ. പണ്ട് പി നാരായണക്കുറുപ്പ് ഒരു തമാശ ചെയ്തു. പി നാരായണക്കുറുപ്പ് എന്നൊരു കവിയുണ്ടല്ലോ. പി നാരായണക്കുറുപ്പ് പൂന്താനത്തിൻ്റെ ജ്ഞാനപ്പാനെ നിടയ്ക്കുന്നുള്ളൊരു എട്ട് വരിയെടുത്ത് ബാലചന്ദ്രൻ ചുള്ളിക്കാട് ചൊല്ലും പോലെ അങ്ങ് ചൊല്ലി ആ കവിത, എന്നിട്ടൊരു ആധുനിക കവിതയാണെന്ന് പറഞ്ഞ് കേട്ടോണ്ടിരുന്ന ഒരു ബഹുഭൂരിപക്ഷവും വിശ്വസിച്ചു. കാരണം പൂന്താനത്തിന് അറിഞ്ഞുകൂടാത്തതുകൊണ്ടാണ്. അപ്പം എന്നിട്ട് പറഞ്ഞ് ഇനി പാന മട്ടി ചൊല്ലാന്ന് പറഞ്ഞാൽ അത് പൂന്താനത്തിൻ്റെ പാന ചൊല്ലും പോലെ ചൊല്ലി ചൊല്ലിയപ്പോഴാളുകൾക്ക് മനസ്സിലാവും. അപ്പോൾ അദ്ദേഹം പറഞ്ഞ കാര്യം ഇതാണ്, കവിതയെ സംബന്ധിച്ച് ആധുനികം പഴയതെന്നൊക്കെ വേർതിരിക്കുന്ന വളരെ സൂക്ഷിച്ചു വേണം അങ്ങനെ. അപ്പം കാലത്തിൻ്റെ പനി പെരുകി കതിരവൻ മഞ്ചിടുന്ന കാലം, സൂര്യൻ ഓടിക്കളയുന്ന കാലം, സൂര്യൻ ഇങ്ങനെ മങ്ങിപ്പോകുന്ന കാലം, വസന്തകാലത്തിൻ്റെ വരവിനെക്കുറിച്ചാണ്. കാലത്തിന് പനി പെരുകുന്നു, മദനൻ ചെഞ്ചരം എയ്യുന്ന കാലം, മദനൻ ചെഞ്ചരങ്ങൾ എഴുന്ന ശരമെയ്യുന്ന കാലമാണ്, കാമദേവൻ ഉദിക്കും കാലം എന്നാണ് അതിൻ്റെ അർത്ഥം. ഇങ്ങനെ വ്യത്യസ്തങ്ങളായ മലയാള രൂപങ്ങൾ വരുന്ന കാലത്താണ് നമ്മുടെ യഥാർത്ഥ വിമോചകൻ്റെ വരവ്. 16-ാം നൂറ്റാണ്ട് കാലം, തുഞ്ചത്ത് എഴുത്തച്ഛൻ, രാമാനുജനാണോ രാമജ്യേഷ്ഠനാണോ തുടങ്ങിയ തർക്കങ്ങളിലേക്ക് നമ്മൾ പോകേണ്ട കാര്യം ഇല്ല. നമ്മുടെ ഏറ്റവും മഹാനായ കവി, അന്നും ഏറ്റവും പ്രധാനപ്പെട്ട കവി, ഇന്നും ഏറ്റവും പ്രധാനപ്പെട്ട കവി, ആർക്കും ഒരു സംശയമില്ല. മലയാളത്തിൻ്റെ ഏറ്റവും ആധുനികനായ കവിയും ഏറ്റവും പ്രാചീനനായ കവിയായിട്ട് നമ്മൾ വെച്ചിരിക്കുന്നത് ഒരാളിനെയാണ്, എഴുത്തച്ഛനെ ആണ്. എഴുത്തച്ഛനാണ് മറ്റ് മൂന്ന് കവികൾ ചേർന്ന് തുടങ്ങിയ ശൂദ്രവിമോചനം പരിപൂർണമാക്കി. ശൂദ്രമക്ഷര സംയുക്തം ദൂരതഹ പരിവർജയേൽ എന്ന് പറഞ്ഞിരുന്ന മനുസ്മൃതികാലത്തെ എഴുത്തച്ഛൻ തിരസ്കരിക്കുകയായിരുന്നു. എഴുത്തച്ഛൻ ഇത്രയും മനോഹരമായിട്ട് പരിഹാസം എഴുതിയ ഒരു കവിയില്ല. എഴുത്തച്ഛൻ പരിഹാസം എഴുതിയെന്ന് പറഞ്ഞ ആളുകൾക്ക് അത്ര വിശ്വസിക്കാൻ പ്രയാസം തോന്നും. എഴുത്തച്ഛൻ പറഞ്ഞിട്ടുള്ള വരികൾ നിങ്ങളൊന്ന് വായിച്ചു നോക്കുക. രാമായണം എഴുതും, അധ്യാത്മ രാമായണം എന്ന് പറഞ്ഞ സംസ്കൃതത്തിലെ പുസ്തകം, വാൽമീകി എഴുതിയല്ല അത്, അത് എഴുതിയതാരെന്ന് അറിഞ്ഞുകൂടാ. രാമനെ ദേവനാക്കി പ്രതിഷ്ഠിക്കുന്ന അധ്യാത്മ രാമായണം മലയാളത്തിൽ വിവർത്തനം ചെയ്യുകയാണ് എഴുത്തച്ഛൻ ചെയ്തത്. വിവർത്തനം പദാനുപത വിവർത്തനമല്ല, തന്നിഷ്ടപ്രകാരമുള്ള വിവർത്തനമാണ്, സ്വതന്ത്ര കവിതയാണ്. അതിനകത്ത് അദ്ദേഹം ആദ്യം ദൈവ ഗണേശനെയൊക്കെ വന്നിച്ച് എല്ലാ ദൈവങ്ങളെയും വന്നിച്ചതിന് ശേഷം അദ്ദേഹം അനുവാദം ചോദിക്കുന്നുണ്ട് നാട്ടിലെ ബ്രാഹ്മണ പ്രമാണിമാരോട്. കവിത എഴുതണമെങ്കിൽ ബ്രാഹ്മണ പ്രമാണിമാരൊക്കെ അനുവദിക്കണമല്ലോ. ശൂദ്രൻ ഇത് ചെയ്ത വലിയ മോശമാണ്. ശൂദ്രൻ എന്ന് പറയുമ്പോൾ അതിനെ കേരളത്തിലെ നായന്മാരാണെന്നൊന്നും തെറ്റിദ്ധരിച്ചു കളയരുത്. ശൂദ്രൻ എന്ന പ്രയോഗത്തിന് ഇവിടുത്തെ അർത്ഥം പിന്നാക്ക ജാതികൾ എന്ന് തന്നെയാണ്. അതായത് ബ്രാഹ്മണ്യത്തിൻ്റെ ശ്രേണിക്ക് താഴെ വരുന്ന ഏത് ജാതിയും ശൂദ്രനാണ്. അതിനകത്ത് നസ്രാണിയും പെടും, മുസ്ലിമും പെടും, ഈഴവനും പെടും, എല്ലാം ശൂദ്രജാതികൾ, പണിയാളരുടെ ജാതികളാണ്. ഈ പണിയാള ജാതിയുടെ അധ്വാന വർഗം എന്നൊക്കെ കമ്മ്യൂണിസ്റ്റുകൾ പറയുന്ന ഈ വർഗം, പ്രോലിറ്റേറിയറ്റ് ആണ് ശരിക്ക് ആളുകൾ, അവർക്ക് ബ്രാഹ്മണനോട് അനുവാദം ചോദിച്ചു മാത്രമേ രാമായണമൊക്കെ എഴുതാവൂ. അതുകൊണ്ട് എഴുത്തച്ഛൻ പറഞ്ഞു, വേദത്തിനാധാര ഭൂതന്മാരി കാണായൊരു ഭൂദേവ പ്രവരന്മാർ തദ്വരശാപാദികൾ ധാതൃശങ്കര വിഷ്ണു പ്രമുഖന്മാർക്കും മതം വേദജ്ഞോത്തമന്മാർ മഹാത്മ്യങ്ങൾ ആർക്കു ചൊല്ലാം പാദസേവകനായ ഭക്തനാം ദാസൻ ബ്രഹ്മപാദജൻ അജ്ഞാനിനാം അധ്യനായുള്ളൊരു ഞാൻ വേദസംഹിതമായി മുമ്പുള്ള ശ്രീരാമായണം ബോധഹീനന്മാർക്കറിയാം വണ്ണം ചൊല്ലിയിടുന്നേൻ. ഇതാണ് എഴുത്തച്ഛൻ്റെ കവിതയുടെ മുഴുവൻ സാരാംശവും ഉണ്ട്. ആദ്യം അദ്ദേഹം പറയുന്ന കാര്യം എന്തൊരു തമാശയാണെന്ന് ആലോചിച്ച് നോക്കണം. ഇതൊക്കെ വളരെ സീരിയസ് ആയുള്ള കാര്യമെന്ന് പറഞ്ഞ് ഇതുവരെ പഠിപ്പിച്ചുകൊണ്ടിരുന്നത് പണ്ടൊക്കെ.
ഇതുപോലുള്ള ഒരു ശുദ്ധ പരിഹാസം മലയാളത്തിൽ ഉണ്ടായിട്ടില്ല. വേദത്തിന് ആധാരഭൂതന്മാർ, ഈ കാണായ ഒരു ഭൂദേവ പ്രവരന്മാർ, വേദത്തിൻ്റെ എല്ലാം അധികാരികൾ മുതലാളിമാർ, ഈ കാണുന്ന ഭൂദേവ പ്രവരന്മാർ എന്ന് പറഞ്ഞാൽ ബ്രാഹ്മണശ്രേഷ്ഠന്മാരാണ്. കാരണം അവരുടെ തദ്വരശാപാദികൾ, തദ്വരശാപാദികൾ എന്ന് വെച്ചാൽ തത് അവരുടെ വരവും ശാപവും ഒക്കെ ധാതൃ ശങ്കര വിഷ്ണു പ്രമുഖന്മാർക്കും മതം ബ്രഹ്മാവിനും വിഷ്ണുവിനും ശിവനും വരെ പേടിയാണ്. ഈ ബ്രാഹ്മണന്മാരാണ് വേദത്തിൻ്റെ മുതലാളിമാർ. ഇവരുടെ ശാപം വരവും ഒക്കെ കേട്ട് പേടിച്ചിരിക്കുന്ന ആളുകളാണ് ബ്രഹ്മാ വിഷ്ണു മഹേശ്വരന്മാർ എന്ന് പറഞ്ഞാൽ അത് സീരിയസ് ആയിട്ടാണ് പറഞ്ഞ കളിയാക്കിയതാണ്. എന്താ നിങ്ങളുടെ അഭിപ്രായം? ശുദ്ധ പരിഹാസമല്ലേ? എഴുത്തച്ഛൻ എന്തൊരു പരിഹാസമായി ചൊരിഞ്ഞ്, എന്നിട്ട് ഒരു ബ്രാഹ്മണന് പോലും ഇത് മനസ്സിലായില്ല. നമ്മളെ ബഹുമാനിച്ചെന്ന് വിചാരിച്ച്, അയ്യോ വലിയ ബഹുമാനമെന്നാണ് വിചാരിച്ച്. മാത്രമല്ല അടുത്ത് പിന്നെയും പറഞ്ഞു, വേദജ്ഞോത്തമന്മാർ അവർ മഹാത്മ്യം ആർക്കു ചൊല്ലാം. എന്തൊരു മഹാത്മ്യം അവർക്കുള്ള, ആർക്കെങ്കിലും പറയാൻ പറ്റുമോ അവരുടെ മഹാത്മ്യം? ആ കാലഘട്ടത്തിൽ ഈ ബ്രാഹ്മണന്മാർ ചൂഷണം കൊണ്ട് ആളുകളെ മുഴുവൻ നശിപ്പിക്കുകയായിരുന്നു. അപ്പോഴാണ് എഴുത്തച്ഛൻ പറഞ്ഞു, ഇവരുടെ മഹാത്മ്യം കൊണ്ട് സഹിക്കാൻ വയ്യാന്ന്. അന്ന് ഇത് വായിച്ചവർക്ക് മനസ്സിലായി, ബ്രാഹ്മണന്റെ ചൂഷണത്തിനും ജാതിശ്രേണിക്കും എതിരെയുള്ള കനത്ത പരിഹാസവും പ്രതിഷേധവുമാണ് എഴുത്തച്ഛൻ്റെ വാക്കുകളിൽ പ്രതിഫലിച്ചത്. അത് കഴിഞ്ഞ് പറഞ്ഞു, പാദസേവകനാം ഭക്തനാം ദാസൻ ബ്രഹ്മ പാദജൻ. പാദസേവകനാണ്, പാദസേവകൻ ശൂദ്രന്. രണ്ട്, ഭക്തൻ ദാസൻ ബ്രഹ്മപാദജൻ. ബ്രഹ്മപാദം ബ്രഹ്മാവിൻ്റെ പാദത്തിൽ നിന്ന് ജനിച്ചവൻ, ബ്രഹ്മാവിൻ്റെ തലയിൽ നിന്ന് കൊള്ളാവുന്ന സ്ഥലങ്ങളിൽ നിന്നൊക്കെ ജനിച്ചതൊക്കെ ബ്രാഹ്മണനും ക്ഷത്രിയനും. ബ്രഹ്മാവിൻ്റെ പാദത്തിൽ നിന്ന് ജനിച്ച, അതിൻ്റെ കീഴോട്ട് ജനിക്കാൻ സ്ഥലം ഇല്ലാത്തതുകൊണ്ട് ഏറ്റവും താഴെ ജനിച്ചവൻ ശൂദ്രൻ. അപ്പോൾ ബാക്കിയുള്ള ജാതികളുണ്ടല്ലോ, അവരങ്ങും ജനിച്ചിട്ടേ ഇല്ല, അതിനൊക്കെ പുറത്ത് റോഡിലൊക്കെ ജനിച്ചതാണ്. അപ്പോൾ ബ്രഹ്മപാദജനായ ഞാൻ അജ്ഞാനിനാം ആദ്യനായുള്ള അജ്ഞാനികളിൽ നമ്പർ വണ്ണ, ലോകത്തെ വിവരം കെട്ടവരിൽ ഒന്നാമനും ഏറ്റവും കീഴ്ജാതിപ്പെട്ടവനുമായ ഞാൻ, പിന്നെ വേദസംഹിതമായി വേദങ്ങളെല്ലാം സംബന്ധിച്ചുള്ള ശ്രീരാമായണം ഒന്ന് ചൊല്ലിക്കോട്ടെ. ആർക്കു വേണ്ടി? ബോധഹീനന്മാർക്ക് അറിയാൻ വണ്ണം. നിങ്ങൾ മഹാന്മാർക്ക് വേണ്ടിയൊന്നുമല്ല ഞാൻ ചെയ്യുന്നത്, ഞാൻ ഈ പാവപ്പെട്ട ബോധഹീനന്മാർക്കൊക്കെ ഫിറ്റായി ഇങ്ങനെ കിടക്കുക, ബോധമില്ലാത്തവനെയൊക്കെ ഉണർത്തുന്നതിന് വേണ്ടിയാണ് ഞാൻ ചൊല്ലുന്നത്. ശരിയായിരുന്നു, ബ്രാഹ്മണ്യമുണ്ടാക്കിയ മതത്തിൽ പെട്ടുപോയ, ബ്രാഹ്മണ്യമുണ്ടാക്കിയ അന്ധവിശ്വാസത്തിൽ പെട്ടുപോയ, ബ്രാഹ്മണ്യമുണ്ടാക്കിയ അധികാരശ്രേണിയിൽ പെട്ടുപോയ ബോധഹീനന്മാർക്ക്, അങ്ങനെ ബോധം നഷ്ടപ്പെട്ടുപോയ ജനങ്ങൾക്ക് ബോധമുണ്ടാക്കാൻ വേണ്ടിയാണ്, അവരെ ഉണർത്തിയെടുക്കാൻ വേണ്ടിയാണ്. ശൂദ്രനെ ഉണർത്തിയെടുക്കാൻ വേണ്ടി എന്ന് പറയുമ്പോൾ ഒരു പ്രത്യേക ജാതിയെ എന്നല്ല, കുറഞ്ഞ ജാതികളെ മുഴുവൻ, അക്ഷരത്തിൽ നിന്ന് അകലെ മാറ്റി നിർത്തപ്പെട്ട എല്ലാ ജാതികളെയും ഉണർത്തി നിർത്തുന്നതിന് വേണ്ടി, ബോധഹീനന്മാർക്ക് അറിയാൻ വണ്ണം ആണ് ഞാൻ അത് ചൊല്ലുന്നത് എന്ന് എഴുത്തച്ഛൻ പറഞ്ഞു. അപ്പോൾ എഴുത്തച്ഛൻ ഒന്നുകൂടി ആവർത്തിക്കുന്നു, വീണ്ടും പറഞ്ഞു, വേദശാസ്ത്രങ്ങൾക്ക് അധികാരിയല്ലെന്നതോർത്ത് ചേതസി സർവം ക്ഷമിച്ചിടുവിൻ കൃപയാലേ. വേദശാസ്ത്രങ്ങൾക്ക് അധികാരിയല്ല ഞാൻ എന്നതോർത്ത് ഒന്ന് മനസ്സുകൊണ്ട് നിങ്ങൾ ക്ഷമിക്കണം എന്ന് പ്രാർത്ഥിക്കുകയാണ്. വേദത്തിനും ശാസ്ത്രത്തിനും എനിക്ക് അധികാരമില്ല, വേദത്തിനും ശാസ്ത്രത്തിനും അധികാരം ബ്രാഹ്മണനേ ഉള്ളൂ, അതറിയാത്ത ഞാൻ, അതിനധികാരമില്ലാത്ത ഞാൻ ഇതിൽ ഇടപെടുമ്പോൾ നിങ്ങൾ ക്ഷമിക്കണം, നിങ്ങൾ ക്ഷമിച്ചിട്ട് ഞാനിതൊന്ന് ചെയ്തോട്ടെ എന്ന് പറയുന്നത് സത്യത്തിൽ ഇത് അനുവാദം ചോദിച്ചതല്ല. ബലപ്രയോഗേന ബ്രാഹ്മണൻ്റെ ഈ ഹെഗമോണിക്കലായ മണ്ഡലത്തിലേക്ക്, ബ്രാഹ്മണൻ്റെ സവർണാധികാരത്തിൻ്റെയും ബ്രാഹ്മണ്യാധികാരത്തിൻ്റെയും മണ്ഡലത്തിലേക്ക് ഭാഷ ഉപയോഗിച്ചുകൊണ്ട് എഴുത്തച്ഛൻ നടത്തുന്ന ഇടിച്ചു കയറ്റമാണ്, എഴുത്തച്ഛൻ നടത്തുന്ന ബലം പ്രയോഗിച്ചുള്ള പ്രവേശനമാണ് ഈ രാമായണം എഴുതിയത്. രാമായണം ഒരു ഭക്തികാവ്യം എഴുതാനല്ല എഴുത്തച്ഛൻ എഴുതിയത്, മറിച്ച് ശൂദ്രൻ എന്ന പൊതുവേ പേര് പറയപ്പെടുന്ന അജ്ഞാനികളായ ബോധഹീനന്മാരായ അങ്ങനെയൊക്കെ വിശേഷിപ്പിക്കപ്പെട്ട സാധാരണ ജനത്തിന് നാക്കുണ്ട്, ശബ്ദമുണ്ട്, വാക്കുണ്ട് എന്ന് തെളിയിക്കുന്നതിന് വേണ്ടി ഈ ബ്രാഹ്മണൻ്റെ അജ്ഞാനമണ്ഡലത്തിലേക്ക്, ബ്രാഹ്മണൻ കുത്തകാധികാരം വഹിക്കുന്ന അറിവിൻ്റെയും അധികാരത്തിൻ്റെയും മണ്ഡലത്തിലേക്ക് ഒരു മുഖമില്ലാത്ത ജനതയെ, വാക്കില്ലാത്ത ശബ്ദമില്ലാത്ത ജനതയെ നയിച്ചുകൊണ്ട് എഴുത്തച്ഛൻ നടത്തുന്ന ബലാത്കാരേണയുള്ള പ്രയോഗമായിരുന്നു രാമായണത്തിൻ്റെ രചന. അതുകൊണ്ടാണ് മലയാളിയുടെ ചരിത്രത്തിൻ്റെ, മലയാള ഭാഷയുടെ ചരിത്രത്തിൻ്റെ, മലയാളിയുടെ സ്വത്ത് രൂപീകരണത്തിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സുവർണ നിമിഷം എഴുത്തച്ഛൻ്റെ ഈ രാമായണത്തിൻ്റെ രചനയായിരുന്നു. ആ മലയാളം നിങ്ങൾ കണ്ടല്ലോ, മധുരതര മലയാളമാണ്. തേനുലാവിന പദങ്ങൾ വന്ന് തിങ്ങി നിറയണമെന്ന് പ്രാർത്ഥിച്ചത് ചീരാമന, യഥാർത്ഥത്തിൽ തേനുലാവിന പദങ്ങൾ വന്ന് നിറഞ്ഞത് എഴുത്തച്ഛൻ. ബ്രാഹ്മണനെ വിടാനുള്ള ഒരവസരം, പിടിക്കാനുള്ള ഒരവസരവും വിട്ടിട്ടില്ല എഴുത്തച്ഛൻ.
എഴുത്തച്ഛമ്മ മോഹം നിമിത്തമഹം ബുദ്ധി കൈക്കൊണ്ടും മോഹം കലർന്നു ജന്തുക്കൾ നിരൂപിക്കും ബ്രാഹ്മണോഹം നരേന്ദ്രോഹം ആഠ്യോഹം എന്നാം രേഡീതം കലർന്നിടും ദശാന്തരെ ജന്തുക്കൾ ഭക്ഷിച്ച് കാഷ്ടിച്ചു പോകിലാം ബന്ധുവെണ്ണീറായി ചമഞ്ഞു പോയിടിലാം കണ്ണിനു കീഴായി കൃമികളായി പോകിലാം നന്നല്ല ദേഹം നിമിത്തം മഹാമോഹം. ഇത് വായിച്ച് വ്യാഖ്യാനിച്ച് വെച്ചിരിക്കുന്നത് എന്താ? ഹിന്ദു ആത്മീയതയാണ്. നമ്മൾ ഈ ശരീരമൊന്നും പാടില്ല, ആത്മാവ് എവിടെയോ ഉള്ള ആത്മാവിന് വേണ്ടി നമ്മൾ ഈ ത്യാഗം ചെയ്തുകൊണ്ടേയിരിക്കണം. അതിനാണല്ലോ ഈ പ്രാർത്ഥനയും കന്യാസ്ത്രീയാകലും തപസ്യയിലും എല്ലാം. ശരീരത്തിനെ പരമാവധി പീഡിപ്പിക്കുക, എന്നിട്ട് സ്വർഗത്തിന് സീറ്റ് ഉറപ്പിക്കുക. വൈലോപ്പിള്ളി ഒരു കവിതയിൽ പറയും, ചേറ്റുപുഴ എന്ന് പറഞ്ഞ കവിതയിൽ ഒരു അമ്മ കുഞ്ഞിനെയും കൊണ്ട് കയറി, അപ്പോൾ ഒരുത്തൻ എഴുന്നേറ്റ് ചാടി വീണ് സീറ്റ് കൊടുത്തു. ഉടനെ തന്നെ പറഞ്ഞു, ദേ ഒരുത്തൻ സ്വർഗത്തിലൊരു സീറ്റ് ഉറപ്പിച്ചു. ഇവിടുന്നൊരു സീറ്റൊക്കെ എഴുന്നേറ്റ് കൊടുത്തു, സ്വർഗത്തിലൊരു സീറ്റ് ഉറപ്പിച്ചു. പരിത്യാഗം, മഹാത്യാഗം. ശരീരം വളരെ മോശമാണ്, കൂടിയത് ആത്മാവാണ്. അതാണ് മതങ്ങൾ പ്രചരിപ്പിക്കുന്നത്, ബോഡി മൈൻഡ് ഐക്കട്ടെ. അതായത് ശരീരത്തിൻ്റെ പീഡനത്തിലൂടെ സാൽവേഷൻ ഉണ്ടാക്കുക, മോക്ഷം നേടിയെടുക്കുക. അതിനാണ് തപസ്, അതിനാണ് കന്യാസ്ത്രീയാകുന്നത്, അതിനാണ് എല്ലാത്തരം സന്യാസ രൂപങ്ങളും സ്വീകരിക്കുന്നത്. അങ്ങനെ ശരീരം എന്ന് പറഞ്ഞ് വൃത്തികെട്ട വസ്തു ഉണ്ടല്ലോ, ഭയങ്കര ഇന്ദ്രിയമോഹങ്ങളുണ്ട് അതിന്. ഇന്ദ്രിയമോഹങ്ങളെല്ലാം ഇങ്ങനെ ചതച്ച് ചതച്ച് നമ്മളെല്ലാം ആത്മീയ മിടുക്കന്മാരായി മാറി ആശ്രമം സ്ഥാപിക്കും, പിന്നെ ഗാനമേള നടത്തും. ഈ ആശ്രമത്തിലൊക്കെ പ്രധാന ഒരു വിനോദം എന്താ? വൈകുന്നേരം വൈകുന്നേരം ഗാനമേളയാണല്ലോ. അപ്പോൾ അതുകൊണ്ട് ഈ ബ്രാഹ്മണനെ പറയും, മോഹം നിമിത്തം അഹംബുദ്ധി കൈക്കൊണ്ട് മോഹം കലർന്ന് ജന്തുക്കൾ നിരൂപിക്കും. മോഹം മൂത്തിട്ട് ഞാൻ വലിയ ആളാന്ന് വിചാരിച്ചിട്ട് ബ്രാഹ്മണോഹം നരേന്ദ്രോഹം. ബ്രാഹ്മണോഹം നരേന്ദ്ര വെച്ചാൽ ബ്രാഹ്മണ അഹം, ഞാൻ ബ്രാഹ്മണൻ, ഞാൻ നരേന്ദ്രൻ, ഞാൻ നാഠ്യൻ എന്നൊക്കെ വിചാരിക്കും. ബ്രാഹ്മണോഹം നരേന്ദ്രോഹം ആഠ്യോഹം എന്നാം രേഡിതം കലർന്നിരിക്കും കലർന്നിടും ദശാന്തരെ ജന്തുക്കൾ ഭക്ഷിച്ച് കാഷ്ടിച്ചു പോകിലാം ബന്ധുവെണ്ണീറായി പോകിലാം. അത് ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ. ഇങ്ങനെയൊന്നും അഹങ്കരിച്ച് ബ്രാഹ്മണനാണ്, ബ്രഹ്മണിയാണ്, എം എൽ എ എന്നൊന്നും പറഞ്ഞിരുന്നിട്ട് കാര്യമില്ല. അപ്പോൾ ആ നിമിഷത്തിൽ ഇവിടെ തന്നെ ഏതെങ്കിലും ജന്തു തിന്ന് കാഷ്ടിച്ച് ചാണകമായി പോവും, അല്ലെങ്കിൽ ബന്ധു വെണ്ണീറായി പോവും, ഇങ്ങനെ ആളായി നടക്കരുതെന്ന് ബ്രാഹ്മണനോട് പറയുകയായിരുന്നു എഴുത്തച്ഛൻ ചെയ്തത്. പക്ഷേ ബ്രാഹ്മണൻ ഉണ്ടെങ്കിൽ ഇനിയിപ്പോൾ നിങ്ങൾ സങ്കല്പിച്ച് ഏതോ ഒരു പാവപ്പെട്ട ബ്രാഹ്മണൻ, ആ പാവപ്പെട്ട ബ്രാഹ്മണനെ എഴുത്ത് ചീത്ത പറഞ്ഞതല്ല, അതല്ല. ഇന്നത്തെ ബ്രാഹ്മണനല്ല അത്. 140 എം എൽ എമാരിൽ പെടാത്ത, സ്വന്തമായി വ്യവസായ സ്ഥാപനങ്ങളില്ലാത്ത, മറ്റേ കെ പി നമ്പൂതിരി ദന്തധാപന ചൂർണ്ണം ഒഴികെയുള്ള ഒരു വ്യവസായവും ഇല്ലാത്ത, പാവം പിടിച്ച റിസർവേഷൻ ഇല്ലാത്ത ബ്രാഹ്മണനെ അല്ല, മറിച്ച് കേരളത്തിലെ സാമ്പത്തികാധികാരവും രാഷ്ട്രീയാധികാരവും മുഴുവൻ കൈവശമുണ്ടായിരുന്ന വേദാധികാരിയായ സംസ്കൃതാധികാരിയായ ബ്രാഹ്മണനെ. ഇത് വച്ചുകൊണ്ട് പണ്ട് ബ്രാഹ്മണൻ ഇങ്ങനെ ആയിരുന്നു, ഇപ്പോൾ ആളുകൾ ഇറങ്ങിയിട്ടുണ്ട് ബ്രാഹ്മണനെ കണ്ടാൽ പഠിക്കണം എന്ന് പറഞ്ഞിട്ട്. ബ്രാഹ്മണിത്വം, ബ്രാഹ്മണിത്വ ശക്തികൾ എന്നൊക്കെ പറഞ്ഞ് സൈദ്ധാന്തികവാദികളൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. അതൊക്കെ യൂണിവേഴ്സിറ്റികളിലും ഒക്കെ പുസ്തകങ്ങളിട്ടൊക്കെ ആളുകൾ ഇങ്ങനെ പഠിപ്പിച്ചിട്ട് എവിടെയെങ്കിലും സ്കെയിൽ വെച്ച് ഇങ്ങനെ ഇടയ്ക്ക് ഇളക്കി നോക്കും, ബ്രാഹ്മണിത്വത്തിൻ്റെ അംശങ്ങൾ ഇവിടെ എവിടെയെങ്കിലും ഉണ്ടോ എന്നിങ്ങനെ പരിശോധിക്കുന്ന പഠനങ്ങളൊക്കെ സർവകലാശാല വിദ്യാർത്ഥികളൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്, അവർക്ക് സാഹിത്യ വിദ്യാർത്ഥികൾ അറിയാം. ഇത് ഞാൻ പറയുന്ന 500 മുമ്പ് കേരളത്തിൻ്റെ സാമ്പത്തിക രാഷ്ട്രീയ കാലാവസ്ഥ നിയന്ത്രിച്ചെന്ന ബ്രാഹ്മണരെ കുറിച്ചാണ്. അവനൊക്കെ നരേന്ദ്രോഹം ബ്രാഹ്മണോഹം എന്നൊക്കെ വിചാരിച്ചിരുന്നിട്ട് നമ്മളിത് സാധാരണ മനുഷ്യൻ്റെ പ്രാർത്ഥന, ആളുകൾ വലിയ നീ മുടിഞ്ഞു പോയേ ഉള്ളൂ എന്ന് ആളുകൾ പറയുമല്ലോ, ഇല്ലേ? നിന്നെ ചത്ത് തിന്നുപോയി, നിന്നെ അടിച്ച് ചമ്മന്തിയാക്കി പപ്പടാക്കുന്നൊക്കെ ആളുകൾ പറയും. അതുപോലെ നമുക്ക് പറ്റാത്തതുകൊണ്ടാണ് ഇത് പറയുന്നത്. എന്തിനാണ് തെറിവിളിക്കുന്നതെന്ന് അറിയാമല്ലോ. എന്തിനാ? പണ്ട് സി ജെ തോമസ് പറഞ്ഞ തോക്കുന്നവൻ്റെ ആയുധമെന്നാണ്, ഏറ്റവും വൃത്തികെട്ട ആയുധമെന്നാണ്. പക്ഷേ നമുക്ക് പ്രതിരോധിക്കാൻ കഴിവില്ലാത്തതിനെ അടിച്ച് ജയിക്കാൻ പറ്റില്ല, കോടതിയിൽ പോയി ജയിക്കാൻ പറ്റില്ല, സ്വാധീനം കൊണ്ട് ജയിക്കാൻ പറ്റില്ല, സംസാരിച്ച് ജയിക്കാൻ പറ്റില്ല, രൂപം കൊണ്ട് ജയിക്കാൻ വയ്യ, ഒന്നുകൊണ്ടും തോപ്പിക്കാൻ വയ്യ. പിന്നെ നമ്മൾ എന്ത് ചെയ്യും? എൻ്റെ ഇപ്പുറത്ത് മാറി അഞ്ചാറ് തെറിയങ്ങ് വിളിക്കും, അവനെ അവൻ്റെ കുടുംബത്തോട് പറയും. അങ്ങനെ പറയുന്നത് അതൊരു പ്രതിരോധായുധമാണ്, അത് പ്രതിഷേധത്തിൻ്റെ ആയുധമാണ്. ദുർബലൻ്റെ പ്രതിഷേധമല്ല, ദുർബലൻ്റെ യുദ്ധതന്ത്രങ്ങളിലൊന്നാണ് തെറി. അവൻ്റെ തെറി അത്ര മോശമൊന്നും അല്ല, അതിനെ മോശമായിട്ട് ആളുകൾ ഉപയോഗിക്കും. അത് പ്രയോഗിക്കുന്ന സന്ദർഭം അനുസരിച്ചാണ് അതിൻ്റെ അർത്ഥം ഇരിക്കുന്നേ ഉള്ളൂ. രാവിലെ എന്നൊരു പത്രം വായിച്ച് തെറി വിളിച്ചുകൊണ്ടിരുന്ന അത് കലാവസ്തുവും പ്രതിഷേധവും ഒന്നും ആവില്ല, ഇവരൊക്കെയാണ് മാത്രമേ ആകൂ. അതുകൊണ്ടാണ് ധർമ്മപുരാണം അശ്ലീലം തെറിയും ഒക്കെ എഴുതി, ധർമ്മപുരാണം എന്ന നോവൽ ഒ വി വിജയൻ, അത് കലയായി മാറി. റോഡിൽ നിന്ന് കിട്ടുന്ന കൊച്ചുപുസ്തകത്തിൽ ഇതൊക്കെ എഴുതും, പക്ഷെ അത് കലയായി മാറുകയല്ല. പോർണോഗ്രഫിയും നല്ല സിനിമയിലെ സെക്സും തമ്മിലുള്ള വ്യത്യാസം അതാണ്. അപ്പോൾ എഴുത്തച്ഛൻ ഒരു രസികനായിരുന്നു കേട്ടോ. എഴുത്തച്ഛൻ ഇങ്ങനെ ആളുകളെയൊക്കെ പരിഹസിക്കുകയും എഴുത്തച്ഛൻ സ്വന്തം കവിത പ്രാർത്ഥിച്ചപ്പോൾ ചെറിയ ഒരു പ്രാർത്ഥനയുണ്ട് അദ്ദേഹത്തിൻ്റെ. ഇത് ഇത്രയും രസകരമായൊരു പ്രാർത്ഥന മറ്റൊരു കവി ഇങ്ങനെ പ്രാർത്ഥിച്ചു കാണില്ല. ഈ പ്രാർത്ഥന നിങ്ങളൊന്ന് വായിച്ചു നോക്കണം, എൻ്റെ അർത്ഥം മനസ്സിലാക്കാമെന്ന് ഞാൻ വിചാരിക്കുന്നു.
നല്ല രസമുള്ള ഒരു പ്രാർത്ഥനയാണ്. എഴുത്ത കവിത എഴുതി തുടങ്ങിയപ്പോൾ ഒന്ന് പ്രാർത്ഥിക്കണോ അല്ലേ? ശ്രീരാമൻ പ്രാർത്ഥിച്ച് എഴുത്തതിന് പറഞ്ഞു, വാണിടുക നാരദമെന്നുടനാവൂതന്മേൽ വാണി മാതാവേ വർണ്ണവിഗ്രഹേ വേദാത്മികേ നാണമെന്നിയേ മുദാ നാവിന്മേൽ നടനം ചെയ്യേണങ്കാനനെ യഥാകനനേ ദിഗംബരൻ വാരിജോത്ഭവ മുഖ വാരിജവാസേ ബാലേ വാരിധി തന്നിൽ തിരമാലകളെന്ന പോലെ ഭരതി പദാവലി തോന്നേണം കാലേ കാലേ പാരാതെ സലക്ഷണം മേന്മേൽ മംഗലശീലേ. എൻ്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ. നാണമെന്നിയേ മുദാ നാവിന്മേൽ നടനം ചെയ്യുകയാണ് അങ്ങനെ. ഒരു നാണവും കൂടാതെ എൻ്റെ നാക്കി കയറി നൃത്തം ചെയ്തോളൂ. ആരോടാ പറയുന്നേ? ഏണാങ്കാനനെ. ഏണാങ്കാനനെ എന്ന് വെച്ചാൽ മാൻകണ്ണി സുന്ദരി. എങ്ങനെ? യഥാകാനനെ ദിഗംബരൻ. കാട്ടിൽ പണ്ടെങ്ങനെയാണോ ശിവൻ പാർവതിയുടെ മുമ്പിൽ നഗ്നനായി നൃത്തം ചെയ്തത്, അതുപോലെ സരസ്വതി എൻ്റെ നാക്കിൽ നഗ്നയായി നൃത്തം ചെയ്തു എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? സരസ്വതി വാക്കിൻ്റെ കാര്യത്തിൽ ഒരു പിശുക്കും കാണിക്കണ്ട, പൂർണ്ണ നഗ്നയായി തന്നെ നൃത്തം ചെയ്യുക. വാക്ക് പൂർണ്ണ നഗ്നമായി തീരട്ടെ എൻ്റെ നാക്കിൽ എന്നാണ് പ്രാർത്ഥന. എന്തൊരു അശ്ലീലമാണ്! സരസ്വതി ദേവിക്ക് മുണ്ടില്ല എന്നാണ് എഴുത്തച്ഛൻ എഴുതിയത്. ഇത് ന്യായമായി നിരോധിക്കേണ്ട വരികളാണ്. കാരണം ഒരുത്തം പടം വരച്ചെന്നാണ് പറയുന്നത്. സരസ്വതിയെ ഉടുപ്പില്ലാതെ പടം വരച്ചു എന്ന പേരിൽ ഒരു വലിയ കലാകാരൻ, അദ്ദേഹം വരച്ചിട്ടില്ല അങ്ങനെ ഒരു പടം, അത് വേറെ വിഷയം. അദ്ദേഹം പടം വരച്ചു എന്ന് ആരോപിച്ചിട്ട് അദ്ദേഹത്തെ ഇവിടുന്ന് ഓടിച്ച് വേറെ ഒരു നിയമനീതിയൊന്നും ഇല്ലാത്ത രാജ്യത്തെ പൗരനാക്കി ഇല്ലേ? എന്തിനെഴുതിയതാ? സരസ്വതിയെ നഗ്നയാണെന്ന് ചിത്രീകരിച്ചൻ എഴുത്തച്ഛൻ എന്തു എഴുതി വെച്ചിരിക്കുന്നേ? നാണം വന്നിയേ മുദാനാവിന്മേ നടനം ചെയ്യേണാങ്കാനനെ യഥാകാനനെ ദിഗംബരൻ, കാട്ടിൽ എങ്ങനെയാണോ ശിവൻ നഗ്നനായി നൃത്തം ചെയ്തത്, അതുപോലെ സരസ്വതി നീ എൻ്റെ നാക്കിൽ മുണ്ടില്ലാതെ നൃത്തം ചെയ്യുക എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇതിൻ്റെ പേരിൽ നമ്മൾ നിരോധിക്കണ്ടേ? നിരോധിക്കണോ? ആ എഴുത്തച്ഛൻ ഇങ്ങനെ ലളിത മലയാളം എഴുതും, ഇതുപോലെ കടുംപെട്ട് മലയാളം എഴുതിയിട്ടുണ്ട് കേട്ടോ. എഴുത്തച്ഛൻ നേരത്തെ പറഞ്ഞ കാലത്തിൻ്റെ പനി മൂർച്ഛിച്ച പോലുള്ള തമിഴ് കലർന്ന മലയാളമല്ല ഇതാ. ഇത് ഈ വരി ഞാൻ എടുത്തു വെച്ചതിന് ഉദാഹരണമാണ്. ഇവിടെ ഇരിക്കുന്ന ചില ആളുകളെങ്കിലും 10-ാം ക്ലാസ്സിൽ ഇത് പഠിച്ചിട്ടുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇത് 10-ാം ക്ലാസ് പഠിച്ച ആരൊക്കെയായിരുന്നു? നിങ്ങൾക്ക് സത്യത്തെ എന്തെങ്കിലും മനസ്സിലായിരുന്നു എന്ന്. നമ്മുടെ മലയാള ഭാഷയെ പിള്ളേരിൽ നിന്ന് അകറ്റുന്നത് ഇതൊക്കെ പഠിക്കാൻ തിരഞ്ഞെടുത്ത ആളുകളെയാണ്. എത്രയോ മധുര മനോഹരമായ വരികൾ എഴുത്തച്ഛൻ എഴുതിയിട്ടുണ്ട്. പോകുന്നതുണ്ടു ഞാൻ നാളെ പുലർ, പോകുന്നതുണ്ടു ഞാൻ നാളെ പുലർകാലേ, എന്നിങ്ങനെ ആ നാളെ പുലർകാലേ പോകുന്നതുണ്ടു ഞാൻ, ഞാനും നാളീക നേത്രനെ കൊണ്ടിങ്ങു പോരുവാൻ എന്നുള്ള മധുര മനോഹര വരിയുടെ സ്ഥാനത്തുണ്ടല്ലോ നമ്മൾ എഴുതി വെച്ചിരിക്കുക. ഭോഗങ്ങളെല്ലാം ക്ഷണപ്രഭാചഞ്ചലം വേഗേന നഷ്ടമായുസ്സുമർക്ക നീ വന്യസന്തപ്ത ലോഹസ്താംഭൂമി ഇന്ദുനാ സന്നിമം മർത്യ ജന്മൻ ക്ഷണപങ്കുരം. എത്ര വാക്കുള്ള ദീർഘ സംസ്കൃതമാണ്! ഇത്രയും വലിയ ഒരു സമാസം പിള്ളേർക്ക് പഠിക്കും. ജീവിതത്തിലെ സുഖം എന്നറിഞ്ഞില്ല, മര്യാദയ്ക്ക് ഒരു സിനിമ കാണാൻ പോയി അച്ചടിക്കും. അങ്ങനത്തെ പിള്ളേരുടെ അടുത്താണ് ഭോഗങ്ങളെല്ലാം ക്ഷണപ്രഭാവ ചഞ്ചലമാണ്, മിന്നൽ പോലെയാണ്, എല്ലാം ഉപേക്ഷിക്കണം. പിന്നെ ഏതുപോലെ ജീവിതം? വളരെ എളുപ്പം. മനസ്സ് സന്നിപം മർത്തേന്മൻ ക്ഷണപകം ചട്ടശ്രവണകളസ്തമാം ദർദ്ദന ഭക്ഷണത്തിനെ അപേക്ഷിക്കും പോലെ കാലാഹിനാ പരിഗ്രസ്തമാം മനുഷ്യരാലോല ചെയ്ത. ഇതാണ് മലയാളം വെറുപ്പിച്ചത്. അതായത് ഇംഗ്ലീഷ് പഠിക്കാൻ പോണ പിള്ളേർക്ക് ആ ചോസറിൻ്റെ 4 വരി എടുത്തു കൊടുത്താൽ മതി, അവൻ ഇംഗ്ലീഷും പഠിക്കില്ല, പിന്നെ ഒരു ഭാഷയും പഠിക്കാതായി പോകും. അതുപോലുള്ളൊരു പണിയാണ് ഈ ഇത്തരം പാഠ്യഭാഗങ്ങൾ നമ്മുടെ സ്കൂൾ ക്ലാസ്സുകളിൽ തിരഞ്ഞെടുത്തുകൊണ്ട് നമ്മുടെ പാഠ്യപദ്ധതി എന്തായാലും കമ്മിറ്റിക്ക് എന്ത് പറയുന്നത്, ബോർഡ് ഓഫ് സ്റ്റഡീസ്, കരിക്കുലം ഈ കരിക്കുലം എന്നല്ലോ പറയണ്ടേ, ഈ കരിക്കുലം കമ്മിറ്റിക്കാർ ഇമാതിരി ചതിയൊക്കെ ചെയ്തിട്ടുണ്ട്. ഇത് എഴുത്തച്ഛന് വേണ്ടി ഞാൻ അത് പഠിച്ച കുട്ടികളോട് മാപ്പ് ചോദിക്കുകയാണ്. വല്ല എന്നിട്ട് എഴുത്തച്ഛന് കുസുമ ചയ സുരഭിയൊടുപവനതികൂഢമായി കൂടത്തടഞ്ഞു കൂട്ടിക്കൊണ്ടുപോയുടൻ ഉപവനവും ഒരുതര പ്രവരങ്ങളും ഉന്നതമായുള്ള ശിംശവാവൃക്ഷവും അതിനികടമഖില ജഗദീശ്വരി തന്നെയും ആശുഗനാശുകാട്ടിക്കൊടുത്തിടിനാൻ. ഇങ്ങനെ എഴുത്തച്ഛൻ എഴുതും, പക്ഷെ അതൊന്നും നമ്മൾ പഠിക്കാൻ വെക്കില്ല. അപ്പം ഇങ്ങനെ ആയപ്പോൾ ഈ രാമായണത്തിൻ്റെ സ്വാധീന ശക്തി അറിയണമെങ്കിൽ മാപ്പിള രാമായണം എന്നൊരു രാമായണം മലയാളത്തിനുണ്ട്, ചെറിയ രാമായണം, കുറച്ച് വലിയ ഉള്ളൂ. മാപ്പിളമാരുടെ മലയാളത്തിൽ ഒരു രാമായണം എഴുതി. മാപ്പിള മലയാളം എന്ന് പറയുന്നത് അറബികളുമായുള്ള ബന്ധത്തിൻ്റെ ഭാഗമായി അറബി ഭാഷ പ്രചരിച്ചിട്ട് മലയാളത്തിൽ പ്രത്യേകിച്ച് വടക്കൻ കേരളത്തിൽ ഉണ്ടായി വന്ന ഒരു പ്രത്യേക ഭാഷാരൂപമാണ് അറബി മലയാളം. അറബി മലയാളത്തെക്കുറിച്ച് ഒട്ടേറെ പുസ്തകങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്. അറബി മലയാളം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒന്നാണ്. അറബി മലയാളത്തിൽ
ഇത് മലയാളം തന്നെ ഒരു മാപ്പിള രാമായണം എഴുതി. മാപ്പിളയാണ് അതിലെ മാപ്പിളയുടെ ജീവിതശൈലി അനുസരിച്ചാണ്. നിങ്ങൾ അത് വായിച്ചോളി. ആ വന്നില്ല അല്ലേ. രാമായണം എന്നാ പറയുന്നത്? നമ്മൾ രണ്ടും കണ്ടെന്ന് പറഞ്ഞില്ലേ, അതുപോലെ ഒരു സാധന നോക്കിയേ. നമ്മളത് തമാശയായിട്ട് പറയുന്നത് എന്താ? നമ്മളൊരു മാപ്പിള അല്ല. നിങ്ങളത് മനസ്സിലാക്കേണ്ടത് രാമായണത്തിൻ്റെ ഒരു ആവിഷ്കാര സാധ്യത ഇതിനകത്തുള്ളതേ. രാമായണം മാപ്പിള രാമായണമാക്കി മാറ്റിയാൽ പോലും കുഴപ്പമില്ല, കാരണം അതിനകത്തൊരു സാർവജനീനമായ കഥയേ ഉള്ളൂ. ഭാര്യയും ഭർത്താവും കുറച്ച് കഴിഞ്ഞ് ഏഷണി കൂട്ടിയിട്ടൊക്കെ പിരിഞ്ഞു പോകേണ്ടി വരുന്നു, ഒരു സ്വത്ത് നഷ്ടപ്പെടുന്നു, കാട്ടിപ്പോകുന്നു, വേറൊരുത്തം പിടിക്കാൻ വരുന്നു. ഉടനെ തന്നെ നമ്മൾ വേറെ അപ്പുറത്തെ കുറച്ചുകൂടി ബലമുള്ള ഒരുത്തരെയും പിടിച്ച് അവനെ അടിക്കാൻ പോകുന്നു, യുദ്ധം ചെയ്യുന്നു. ഇതുപോലുള്ള ഒരു സാധാരണ കുടുംബത്തിലൊക്കെ നടക്കാവുന്ന ഒരു കഥയെ വളരെ സാധാരണീകരിച്ച് പറയുന്നു. ഈ കഥ തന്നെയല്ലേ പല രൂപങ്ങളിൽ എഴുതിക്കൊണ്ടിരിക്കുന്നത് അല്ലേ? സീരിയലിന് മാത്രമല്ല, നമ്മുടെ മഹത്തായ നോവലുകളിലൊക്കെ ഇത് തന്നെയാണ് ഉണ്ടായിട്ടുള്ളത്. അത് പറയുന്ന രീതിയിൽ മാത്രമേ ഉള്ളൂ. അങ്ങനെ പണ്ട് താടിക്കാരൻ ഔലി പാടി വന്ന ഒരു പാട്ട്. ഈ താടിക്കാരൻ ഔലി ആരാ? വാൽമീകി. ഞാൻ മലയങ്കിൽ ഉണ്ടായ ഒരു സംഭവം ഞാൻ പറഞ്ഞുതരാം കേട്ടോ. കുറച്ച് വർഷം മുമ്പ് ഈ താടിക്കാരൻ ഔലി എന്ന് എനിക്ക് വാൽമീകിയെ വിളിക്കാൻ ഇഷ്ടം. കുറച്ച് വർഷം മുമ്പ് മലയങ്കിൽ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ ഒരു ചെറിയ പ്രശ്നമുണ്ടായി. ബാബറി മസ്ജിദ് തകർത്ത് കഴിഞ്ഞ ഉടനെ തന്നെ ആളുകളെല്ലാം കൂടി വലിയ അവിടെ കോവിൽ ഉണ്ടാക്കണമെന്ന് പറഞ്ഞിട്ട് വലിയ പ്രശ്നമുണ്ടായിരുന്നല്ലോ. അയോധ്യയിൽ അമ്പലം വയ്ക്കണം, അപ്പോൾ അതിൻ്റെ ബോർഡൊക്കെ വെച്ച് എല്ലായിടും ശ്രീരാമ ഇങ്ങനെ അമ്പവില്ലൊക്കെ വെച്ച് നിൽക്കുന്നത്, കോവിലിൻ്റെ മകുടമൊക്കെ ഉണ്ട്. അപ്പോൾ അമ്പലത്തിൽ ഉത്സവം തുടങ്ങിയപ്പം ആ രണ്ടൊരു ബോർഡെടുത്ത് അവിടെ കൊണ്ട് കെട്ടി. അയോധ്യ പണ്ടിലേക്ക് ഉദാരമായി സംഭാവന ചെയ്യുക, അയോധ്യ ഉടനെ ശ്രീകൃഷ്ണ ക്ഷേത്രം വേണം, ഇല്ലെങ്കിൽ പഞ്ചവത്സര പദ്ധതി തകരൂ എന്നൊക്കെ എഴുതിയ ഒരു ബോർഡ്. ഉടനെ ഇത് കണ്ടപ്പോഴും ഇത് അങ്ങനെ അമ്പലത്തിൽ ഉത്സവത്തിന് ഇങ്ങനെ ഒരു രാഷ്ട്രീയ ബോർഡ് വയ്ക്കുന്നത് ശരിയല്ല. ഉടനെ മാർസിസ്റ്റുകാർ വിട്ടില്ല. അപ്പോൾ പാർട്ടി കോൺഗ്രസ് അടക്കമായിരുന്നു തിരുവനന്തപുരത്ത് 13-ാം പാർട്ടി കോൺഗ്രസ്. അപ്പോൾ അതിൻ്റെ പഴയ രണ്ട് മൂന്ന് ബോർഡ് അവിടെ പാർട്ടി ഓഫീസിലുണ്ടായിരുന്നു. അതിലൊരു ബോർഡ് എടുത്ത്, അതൊരു കാറൽ മാർക്സിൻ്റെ ബോർഡായിരുന്നു. അതുകൊണ്ട് ഇതിൻ്റെ അടുത്ത് കെട്ടി വെച്ച് കൊടുത്തു. എന്നിട്ട് ഒരു ചുവന്ന മാല ഇട്ട്, മറ്റേ ബീഡി നൂലുണ്ടല്ലോ, അതിൻ്റെ മാല ഇട്ട് അതൊരു ഇട്ട് കഴിഞ്ഞ് അത് കഴിഞ്ഞ് ഇത് ഒരു വലിയ രാഷ്ട്രീയ പ്രശ്നമാകുന്നു മനസ്സിലായ സ്ഥലത്തെ വിദഗ്ധനായ SI രഹസ്യമായിട്ട് വന്ന് ഇത് രണ്ടിനെയും എടുത്ത് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവച്ചു. ഉടനെ അമ്പലത്തിൽ നിന്ന് അമ്മച്ചിമാരൊക്കെ പറഞ്ഞു കഷ്ടമായിപ്പോയി, ഭഗവാനെയും ശ്രീരാമനെയും വാൽമീകിയും പോലീസ് പിടിച്ചുകൊണ്ടുപോയി എന്ന് പറഞ്ഞു. സത്യം പറഞ്ഞാൽ ഞാൻ അവരെ കുറ്റം പറയില്ല, കാര്യം എന്താ താടിക്കാരൻ ഔലി അങ്ങനെ പിടിച്ചു. അതിനുശേഷം ഉണ്ടായൊരു കഥ. അപ്പോൾ എൻ്റെ സുഹൃത്തും നാട്ടുകാരനും ആയ രമേഷ് ആയിരുന്നു ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി. പുള്ളി ഇങ്ങനെ താടിയൊക്കെ പിടിച്ച് വരുന്ന ഒരാളാണ്, പഴയ മറ്റുള്ള ഒരു കമ്മ്യൂണിസ്റ്റാണ്. അപ്പോൾ പുള്ളി ഒരു ദിവസം എന്ന് പറഞ്ഞ് ജീവിതം ധന്യമായി. എന്താന്ന് ചോദിച്ചോ പറഞ്ഞ് കാറൽ മാർക്സിനെ ജാമ്യത്തിൽ ഇറക്കി എന്നൊരു വലിയ തമാശ പറഞ്ഞു. കാരണം സ്റ്റേഷനിൽ പോയി ഈ ബോർഡെടുത്ത് ഓഫീസിൽ കൊണ്ടുവച്ചു തിരിച്ച്. അപ്പോൾ അതുകൊണ്ട് പറഞ്ഞ് ഇനി മരിച്ചാലും വേണ്ടില്ല, ഒരു മാർക്സിസ്റ്റായ എനിക്ക് കാറൽ മാർക്സിനെ തന്നെ ഇറക്കി പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇറക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത എന്ന് ഇങ്ങനെ പറഞ്ഞു. അങ്ങനെ മാപ്പിള രാമായണം എഴുതാൻ കഴിയും, അതാണ് ആ കാലത്തിൻ്റെ പ്രത്യേകത. അങ്ങനെ എഴുത്തച്ഛൻ നല്ല തെളി മലയാളം എഴുതുക മാത്രമല്ല, നേരത്തെ ഞാൻ പറഞ്ഞു ഭാഷയുടെ പിതാവായി പഴയ കവികളെയൊന്നും അല്ല നമ്മൾ പറയുന്നത്, എഴുത്തച്ഛനെയാണ്. എഴുത്തച്ഛനെ അങ്ങനെ പറയാൻ കാര്യം ഇതാണ്, എഴുത്തച്ഛനാണ് ഈ ഗ്രന്ഥലിപി ഇവിടെ പ്രചരിപ്പിച്ചത്. ഈ ഗ്രന്ഥലിപി എന്ന് പറയുന്നത് ഇന്നത്തെ ഈ മലയാള ലിപി എഴുത്തച്ഛൻ്റെ ഈ രണ്ട് കിളിപ്പാട്ടുകളിലൂടെ കേരളത്തിൽ പ്രചരിച്ചു. ഇത് ആവർത്തിച്ച് ആവർത്തിച്ച് പ്രചരിച്ചു. എഴുത്തച്ഛനെ 16-ാം നൂറ്റാണ്ട് എഴുത്തച്ഛൻ കവിത എഴുതിയിട്ടും എഴുത്തച്ഛൻ്റെ പുസ്തകം ആരും അച്ചടിച്ചിട്ടേ ഇല്ലായിരുന്നു. കേരളത്തിൽ അച്ചടി വന്നു, പത്രം ഇറങ്ങി, പുസ്തകങ്ങൾ ഇറങ്ങി, ബൈബിൾ ഇറങ്ങി, എന്നിട്ട് ആരും എഴുത്തച്ഛൻ അച്ചടിക്കുന്നവരെ ആലോചിച്ചില്ല. കാരണം എഴുത്തച്ഛൻ അച്ചടിക്കണമെന്ന് ആർക്കും തോന്നിയില്ല. കാര്യം എന്താ, എല്ലാ വീട്ടിലും രാമായണം ഉണ്ടായിരുന്നു, പുസ്തക രൂപത്തിലല്ല, താളിയോലയായി എല്ലാവർക്കും കാണാതെ അറിയാമായിരുന്നു. എല്ലാ സന്ധ്യകളെയും ഈ എഴുത്തച്ഛൻ്റെ പൈങ്കിളി സന്ദർശിച്ചിരുന്നു. അതുകൊണ്ട് ആരും രാമായണം അച്ചടിച്ചില്ല. 1862-ൽ ഇത് അച്ചടിച്ചത്. 1862 കേരളത്തിൽ 1000 പുസ്തകമെങ്കിലും അച്ചടിച്ചു കഴിഞ്ഞിരുന്നു. 1862 ഒരു തമിഴൻ പാവം അച്ചടിച്ചു, തിരുവനന്തപുരത്തും മഞ്ചേരിയിലുമായിട്ട് അച്ചടിച്ചു ഈ പുസ്തകം. ആദ്യ അച്ചടിച്ച ഭാരത രണ്ടായണം രാമായണം അടിച്ച ഈ പുസ്തകം ഒരു കോപ്പി മാത്രമേ സർവൈവ് ചെയ്യുന്നു. എഴുത്തച്ഛൻ്റെ ഭാരതത്തിൻ്റെ ഒരേ ഒരു കോപ്പി കാണാൻ വേണ്ടി ഞാൻ ഇവിടുന്ന് ഒരുപാട് ദൂരം 2500 കിലോമീറ്റർ യാത്ര ചെയ്ത് ഞാൻ എഴുത്തച്ഛൻ്റെ കോപ്പി കണ്ടുപിടിക്കാൻ പോയി. ഒരു ഇന്ത്യയുടെ ദേശീയ ഗ്രന്ഥാലയമായ കൽക്കട്ട നാഷണൽ ലൈബ്രറിയിലെ റെയർ ബുക്സ് റൂമിൽ ഈ പുസ്തകം ഇരിക്കണം. അപ്പം ഞാൻ എൻ്റെ കൂടെ വന്ന ചെറുപ്പക്കാരും കൂടി വളരെ പ്രതീക്ഷയോടുകൂടി ഈ രഹസ്യമുറിയിലേക്ക് പ്രവേശിച്ചു. ഒരു ഡിറ്റക്റ്റീവ് നോവൽ തുറന്ന് പ്രവേശിക്കുന്ന പോലെയാണ് ഞാൻ പോയത്. കാരണം അങ്ങനെ രാമായണം പൂജിച്ച് അവിടെ വച്ചിരിക്കുന്ന കാണാമല്ലോ ഭാരതം. അങ്ങനെ ചെന്നപ്പോൾ അവിടെ
തനി ബംഗാളികളായ മൂന്നാല് നിഷ്ഠുരന്മാർ നിൽപ്പുണ്ട്. ഇങ്ങനെ ഒരു പുസ്തകത്തെക്കുറിച്ച് പറഞ്ഞിട്ട് ഒരു വിവരമില്ല. അപ്പോൾ പല അന്വേഷണങ്ങളൊക്കെ നടത്തി അവസാനം കുറേ പുസ്തകം ചുരുട്ടി വെച്ചതിൻ്റെ ഇടയിൽ നിന്ന് 200 വർഷം പഴക്കമുള്ള ഒരു ബ്രൗൺ പേപ്പറിൽ പൊതിഞ്ഞ ഒരു ചളിഞ്ഞ വസ്തു ഇങ്ങനെ കൊണ്ടുവന്ന് ചാക്ക് നൂലിട്ട് ഇറുക്കി കെട്ടി വെച്ചിരിക്കുക, ചണനൂലിട്ട്. എന്നിട്ട് അത് തുറന്ന് ആ പുസ്തകം എടുത്ത് വെച്ചു. 150 വർഷം ഈ വർഷം പൂർത്തിയാകുന്ന ആ പുസ്തകത്തിൻ്റെ അച്ചടിക്ക് ഒരു കുഴപ്പവുമില്ല. ഇന്നത്തെ ഏത് പ്രിൻറ്റിങ്ങിനെയും തോൽപ്പിക്കുന്ന രീതിയിൽ അതിമനോഹരമായ അച്ചടി. ഞാൻ ആ പുസ്തകത്തിനിങ്ങനെ നെഞ്ച് ചേർത്ത് എൻ്റെ നെഞ്ചെടുത്ത് ചേർത്ത് വെച്ച് ഞാൻ തൊഴുതിഞ്ഞ്. ഞാൻ തൊഴുത് എനിക്ക് വേണ്ടിയല്ല, കേരളത്തിലെ മുഴുവൻ ആളുകൾക്കും വേണ്ടിയാണ്, എല്ലാ മലയാളികൾക്കും വേണ്ടിയാണ് ഞാൻ തൊഴുതത്. കാരണം 150 വർഷമായിട്ട് ആദ്യമായി അച്ചടിക്കപ്പെട്ട എഴുത്തച്ഛൻ്റെ ഈ പുസ്തകം, നമ്മളെ മലയാള ഭാഷയുടെ, ഇതൊരു ഹിന്ദുമത ഗ്രന്ഥമല്ല, ഈ ആധാര ഗ്രന്ഥം അവിടെ ഇരിക്കുകയാണ്. ഈ പുസ്തകത്തിൻ്റെ ഫാക്സിമിലി എഡിഷൻ, ഒരു ഫോട്ടോ എടുക്കാൻ തുടങ്ങിയപ്പോൾ ആ നിഷ്ഠുരന്മാരായ ബംഗാളികൾ ഇത് ഫോട്ടോ എടുത്താൽ വലിയ പ്രശ്നമാകുമെന്ന് പറഞ്ഞു, ലോകമൊക്കെ അവസാനിക്കുമെന്ന് പറഞ്ഞു. ഇതോടെ ഞാൻ കാല് പിടിച്ച് അവ രഹസ്യമായി ഫോട്ടോ എടുക്കാൻ ശ്രമിച്ചപ്പം ഐഫോൺ അണഞ്ഞുപോയി. അങ്ങനെയാണല്ലോ, മർഫീസ് ലോ അനുസരിച്ച് ഏത് കാര്യമാണോ വേണ്ട നേരത്ത് അത് ഇല്ലാതെ ആയിപ്പോവും എന്നുള്ളതാണ്. അതുകൊണ്ടാണ് കിഴക്കോട്ട് ബസ്സിന് വന്ന നേരത്ത് നിന്ന് കാത്തു നിന്ന് കഴിഞ്ഞാൽ പടിഞ്ഞാറോട്ടുള്ള ബസ് വരികയും ആളുകളെല്ലാം സിഗരറ്റ് വലിച്ച് കത്തിക്കുകയും ചെയ്യും. അപ്പോൾ അങ്ങനെ ആ ഫോട്ടോയും എടുക്കാൻ പറ്റിയില്ല. അങ്ങനെ 150 വർഷം കഴിയുന്ന ഈ പുസ്തകം ആ അതേ രൂപത്തിൽ ഫാക്സിമിലി ആയിട്ട് ആ സാധനം വന്നിട്ട് ഫാക്സിമിലി എഡിഷൻ എങ്ങനെയെങ്കിലും ഈ വർഷം ഇറക്കിച്ച് അതിൻ്റെ 150-ാം വർഷം ആഘോഷിക്കും എന്നുള്ളൊരു ഭാഷയിലാണ് ഞാൻ നമ്മൾ ആഘോഷിക്കേണ്ടത്. ഇവിടെ എന്തെല്ലാം അസംബന്ധം നാട്ടിൽ ആഘോഷിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് എന്ത് വിധത്തിലും ഇത് നമ്മുടെ ഗവൺമെൻറ്റിനെ കൊണ്ട് തന്നെ ഇത് ആവശ്യപ്പെട്ടാൽ കേരളത്തിന് അവകാശപ്പെട്ട സ്വത്താണ് എന്ന് പറഞ്ഞ് ഗവൺമെൻറ് ആവശ്യപ്പെട്ട് ഗവൺമെൻറ്റിന് ഇത് റിക്വസ്റ്റ് കൊടുത്താൽ തന്നെ ഫയൽ നീങ്ങാനായിട്ട് നമ്മൾ ഞാൻ ഉന്തുവണ്ണി കൊണ്ട് പോകണം. മാതൃഭാഷയായ മലയാളത്തിൻ്റെ ഫയൽ നീക്കാനായിട്ട് ഇതുപോലെ 5-6 ഉന്തൽ നടത്തി, എന്നിട്ട് ഒന്നും സംഭവിച്ചില്ല. വിദ്യാഭ്യാസ വകുപ്പ് വഴി ഞാൻ എന്തായാലും ഇത് നീക്കില്ല. നീക്കിക്കഴിഞ്ഞാൽ എഴുത്തച്ഛൻ്റെ ആത്മാവ് പോലും എന്നോട് പൊറുക്കാതെയാവും. അതുകൊണ്ട് നിങ്ങളെല്ലാവരും കൂടി സഹായിക്കണം അങ്ങനെ ഒരു എഡിഷൻ വരുന്നതിന് വേണ്ടി. കാരണം വേറൊന്നിനുമല്ല, ആ അച്ചടിക്കപ്പെട്ട ആ പുസ്തകം വളരെ പ്രധാനമാണ്. അങ്ങനെ എഴുത്തച്ഛനെ കുറിച്ച് യേശുദാസന ഗാനഗന്ധർവൻ എന്ന് പറയും അല്ലേ, യഥാർത്ഥ എഴുത്തച്ഛനെ യേശുദാസന ഗാനഗന്ധർവൻ വിളിച്ചായിരുന്നറിയാം, ജി ശങ്കരക്കുറുപ്പ് ഏതോ ഒരു മീറ്റിങ്ങിൽ വെച്ച് യേശുദാസ് ഗാനഗന്ധർവനാണ് എന്ന് പറഞ്ഞു. അപ്പോൾ യേശുദാസ് വിചാരിച്ച് തന്നെക്കുറിച്ച് പറയുകയാണ്, അല്ല, ശങ്കരക്കുറുപ്പ് വലിയ മലയാള പ്രൊഫസർ മഹാകവിയാണ്, ശങ്കരക്കുറുപ്പ് എഴുത്തച്ഛനെ കുറിച്ച് യഥാർത്ഥത്തിൽ പറഞ്ഞത് രാമായണം പാടിയ ഗാനഗന്ധർവൻ എന്ന് യഥാർത്ഥത്തിൽ എഴുത്തച്ഛനാണ് വിശേഷിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. അപ്പം വള്ളത്തോളാണ് അങ്ങനെ വിശേഷിപ്പിച്ചത്. വള്ളത്തോൾ എഴുത്തച്ഛന് നൽകിയ വിശേഷണമാണ് ഗാനഗന്ധർവൻ. ആ വിശേഷണം എടുത്തിട്ടാണ് ജി ശങ്കരക്കുറുപ്പ് യേശുദാസിന് ചാർത്തിക്കൊടുത്തത്. അപ്പോൾ അതുകൊണ്ട് അതത്ര മൗലികതയുള്ളതല്ല. യഥാർത്ഥ ഗാനഗന്ധർവൻ ആര് തന്നെയാണ്? എഴുത്തച്ഛൻ തന്നെയാണ്. അതുകൊണ്ട് വള്ളത്തോൾ വിളിച്ചു പുതുമലയാൺമതൻ മഹേശ്വരൻ. പുതുമലയാൺമയുടെ മഹേശ്വരൻ എന്ന് പറഞ്ഞാൽ പുതിയൊരു മലയാളം ഉണ്ടാക്കി മലയാളി ഇന്ന് ഞാനും നിങ്ങളും സംസാരിച്ചു കൊണ്ടിരിക്കുന്ന നമ്മുടെ ഏറ്റവും അടിസ്ഥാനപരമായ ഹൃദയവികാരങ്ങൾ പോലും വിനിമയം ചെയ്യാനാകുന്ന മലയാളത്തിലേക്ക് ആ മലയാളം ഉണ്ടാക്കി എന്നുള്ളതാണ് എഴുത്തച്ഛൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. അങ്ങനെ എഴുത്തച്ഛൻ അച്ചടിക്കപ്പെടുന്നു. ഇന്ന് എഴുത്തച്ഛൻ്റെ 2 വരി അറിയാത്ത ഒരു മലയാളിയും ഉണ്ടാവില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എഴുത്തച്ഛൻ്റെ ഈ കാലത്ത് തന്നെ ഇത്രയൊന്നും പ്രശസ്തിയൊന്നും ഇല്ലാതിരുന്ന ഒരു പാവം കവിയായിരുന്നു. ആ ഗുരുവായൂരിനടുത്തുള്ള പാലക്കാട് ജില്ലയിൽപ്പെട്ട ഒരു സ്ഥലത്താണ് പൂന്താനം ഇല്ലത്തിലെ ദരിദ്രനായ പാവം നമ്പൂതിരി. ആ നമ്പൂതിരിയും മലയാളം എഴുതി, ചെറിയ പുസ്തകങ്ങളെ എഴുതിയുള്ളൂ, ചെറിയ ജീവിതമായിരുന്നു. അതുകൊണ്ട് ചെറിയ പുസ്തകങ്ങളൊക്കെ എഴുതി, വലിയ ഗടാഗടിയാണെന്ന് എഴുതിയിട്ട് കാര്യമൊന്നുമില്ല, ചെറുതെഴുതിയാലും മതി. ചിലർ ചെറുതെഴുതിയാലും അത് പസഫിക് സമുദ്രം പോലെ ആയിപ്പോകും. ഈ അത് നിങ്ങൾ പൂന്താനം വായിച്ചു നോക്കുമ്പോൾ നിങ്ങൾക്ക് യേശുദാസ് ഇത് മനോഹരമായി പാടിയിട്ടുണ്ട്, മസൂനന്നാരും പാടിയിട്ടുണ്ട്. ഈ വരി കേട്ടിട്ടില്ലേ? എല്ലാവരും കേട്ടിട്ടുണ്ടല്ലേ? ഇത് നിങ്ങൾക്ക് ബോധ്യം വന്നില്ലെങ്കിൽ ഇനിയും സത്യത്തിൽ 300 വർഷം പഴക്കമുണ്ടെന്ന് തോന്നും ഈ വരി കണ്ടാൽ. തോന്നുന്നുണ്ടോ? ഇപ്പം ആർക്കും മനസ്സിലാവില്ലേ? ഏതൊരു മനുഷ്യനും മനസ്സിലാവും.
ഇനി അടുത്ത് ഇപ്പോഴത്തെ കാര്യത്തെക്കുറിച്ച് പൂന്താൻ എഴുതിയിട്ടുണ്ട്. സ്ഥാനമാനങ്ങൾ ചൊല്ലി കലഹിച്ചു നാണം കെട്ടു നടക്കും ഇതു ചിലർ, മത മത്സരം ചിന്തിച്ചു ചിന്തിച്ച് മതി കെട്ടു നടക്കും ഇതു ചിലർ, ചഞ്ചലാക്ഷിമാർ വീടുകളിൽ പുക്ക് കുഞ്ചിരാമൻ കളിക്കും ഇതു ചിലർ, കോലകങ്ങളിൽ സേവകരായിട്ട് കോലം കെട്ടി ഞെളിയും ഇതു ചിലർ, ശാന്തി ചെയ്തു പുലർത്തുവാനായിട്ട് സന്ധ്യയോളം വിശക്കും ഇതു ചിലർ, കൊഞ്ചിക്കൊണ്ടു വളർത്തൊരു പൈതലേ കഞ്ഞിക്കില്ലാഞ്ഞു വിൽക്കും ഇതു ചിലർ, അമ്മയ്ക്കും പുനരച്ഛനും ഭാര്യയ്ക്കും ഉണ്ണാൻ പോലും കൊടുക്കുന്നില്ല ചിലർ, അഗ്നിസാക്ഷിണിയായൊരു പത്നിയെ സ്വപ്നത്തിൽ പോലും കാണുന്നില്ല ചിലർ. ഇത് ഇത്രയും ശരിയാണോ അല്ലേ? ഇപ്പൊ നമ്മൾ ഉദാഹരണത്തിന് എന്താ, കോലകങ്ങളിൽ സേവകരായിട്ട് കോലം കെട്ടി ഞെളിയുന്നതു ചില. ഇപ്പൊ എം എൽ എ ഹോസ്റ്റലിൽ പോയാൽ കാണാം, സെക്രട്ടേറിയറ്റ് പോയാൽ കാണാം. ഇനി രണ്ടാഴ്ച മുമ്പ് നെയ്യാറ്റിങ്കരയുള്ള ഒരാൾ തൻ്റെ രണ്ടര വയസ്സുള്ള കുട്ടിയെ, രണ്ടര വയസ്സുള്ള കുട്ടികളെ ഉപേക്ഷിച്ചുകൂടാ, എവിടെ അമ്മത്തൊട്ടിൽ കൊണ്ട് ഉപേക്ഷിച്ചു. എല്ലാ ദിവസവും പത്രത്തിൽ വരുന്ന അമ്മയ്ക്ക് ചിലവിന് കൊടുക്കാത്തത് കൊണ്ട്, വൃദ്ധയായ അമ്മയെ പീഡിപ്പിച്ചത് കൊണ്ട്, അവരെ കെട്ടിയിട്ട് രാപ്പീസിൽ പോയതുകൊണ്ട് കോടതി ഇടപെട്ടു, നാട്ടുകാർ ഇടപെട്ടു എന്ന് പറഞ്ഞ വാർത്ത വരുന്നുണ്ടല്ലോ. 300 വർഷം മുമ്പാണ് ഇത് പൂന്താനം എഴുതിയത്. 300-350 വർഷം മുമ്പ് പൂന്താനം എഴുതി. സ്ഥാനമാനങ്ങൾ ചൊല്ലിക്കലഹിച്ച് നാണം കെട്ടു നടക്കുന്നത് ചിലർ എന്നുള്ളത് ഈ സത്യമേവ ജയതേ എന്നൊക്കെ എഴുതുന്നത് പോലെ സെക്രട്ടേറിയറ്റിൻ്റെ മുകളിൽ എഴുതാം. കാരണം 3-4 ദിവസം മുമ്പ് ശാസ്ത്രമംഗലത്ത് നടക്കുകയായിരുന്നു ഇത് സംബന്ധി അയച്ചിട്ടുള്ള ഒരു ചർച്ച. ഏതാ, മന്ത്രിയെ മാറ്റണോ? മന്ത്രിയെ മാറ്റണ്ടേ? സ്ഥാനമാനങ്ങൾ ചൊല്ലി കലഹിക്കുന്നു, 5-ാമത്തത് വേണോ? 6-ാമത്തത് വേണ്ടേ? ഇതാണ് സ്ഥാനമാനങ്ങൾ ചൊല്ലി കലഹിച്ച് നാണം കെട്ടു നടക്കുന്നു ചിലർ. ഒരു മന്ത്രിയെ മാറ്റണമെന്ന് ആഗ്രഹമുണ്ട്, മാറ്റിക്കഴിഞ്ഞാൽ പിന്നെ അവിടെ ഇരുത്താളില്ല. സ്ഥാനമാനങ്ങൾ ചൊല്ലി കലഹിക്കലാണ്. അപ്പൊ ഇതാണ് ഇന്ന് ലോകത്ത് നടക്കുന്നത്. ഈ പുനരമ്മയ്ക്ക് അച്ഛനും ഭാര്യയ്ക്കും ഉണ്ണാൻ പോലും കൊടുക്കുന്നില്ല. ഇത് തൻ്റെ കാലഘട്ടത്തിലെ ജീവിതത്തിന് ഇതിൻ്റെ ഈ മലയാളം എഴുത്തച്ഛൻ എഴുതിയതിനേക്കാൾ നല്ല മലയാളമാണ്. ഇങ്ങനെ മലയാളിയുടെ ഹൃദയ വികാരങ്ങൾ മുഴുവൻ കവിത ഉൾക്കൊള്ളാൻ തുടങ്ങുന്നു. എല്ലാത്തരം മനുഷ്യ ജീവിത വ്യവഹാരങ്ങളെയും എല്ലാത്തരം ജീവിത മണ്ഡലങ്ങളെയും കവിത ഉൾക്കൊള്ളാൻ തുടങ്ങും. ഭക്തിക്ക് വേണ്ടി എഴുതിയതാ, ഭക്തിയല്ല എഴുതിയതൊന്നും, നിത്യജീവിതത്തിൻ്റെ യാഥാർത്ഥ്യങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ പൂന്താനം ഒരു ഭക്തി കവിയാണ്, ശ്രീകൃഷ്ണ കർണാമൃതവും ഘനസംഘവും എഴുതിയ ആളാണ് എന്ന് വിചാരിക്കേണ്ട. നമ്മുടെ ജീവിതത്തെ വ്യാഖ്യാനിക്കാനാവുന്ന വരികൾ എഴുതിയവരെയാണ് നല്ല കവികൾ, മഹാകവികളെന്ന് വിളിക്കുക. ഏത് മഹാകവിയുടെയും ഏത് വലിയ കവിയെയും നമ്മൾ തിരിച്ചറിയുന്നത് ആ കവിയുടെ ഒരു വരി വെച്ചുകൊണ്ട് നിങ്ങൾക്ക് ജീവിതത്തെ വ്യാഖ്യാനിക്കാനാവുമെങ്കിൽ. ശാസ്ത്രത്തിലെ ഒരു വെച്ച് നിങ്ങൾ ജീവിതത്തെ വ്യാഖ്യാനിക്കുകയില്ല, എന്നാൽ കവിതയിലെ ഒരു വരി വെച്ചുകൊണ്ട് നിങ്ങൾക്ക് ജീവിതത്തിനെ വ്യാഖ്യാനിക്കാൻ കഴിഞ്ഞെന്ന് വരും. അതുകൊണ്ടാണ് രാമായണത്തിലെ ഒരു വരി കൊണ്ട് ജീവിതത്തിൽ മാ നിഷാദ എന്നുള്ള വരി കൊണ്ട് ജീവിതത്തെ വ്യാഖ്യാനിക്കും. കാരണം ജീവിതത്തോട് മുഴുവനുള്ള ഒരു സന്ദേശമാണ് അത്. ഇതേ കാലഘട്ടത്തിൽ 17-ാം നൂറ്റാണ്ട് അങ്ങോട്ട് കഴിയുമ്പോഴേക്കും കഥകളി എന്ന സാഹിത്യരൂപം അല്ല കലാരൂപം പ്രബലമാകാൻ തുടങ്ങി. നേരത്തെ പറഞ്ഞല്ലോ, കൂടിയാട്ടം പോലെയുള്ള കലകൾ വളരെയധികം വരേണ്യമായി, അതിനകത്തുള്ള ആശയവിനിമയം വളരെ വിഷമമായി കഴിഞ്ഞപ്പോൾ ആശയവിനിമയം കുറെ കൂടി എളുപ്പമാക്കുന്ന പുരാണേതിഹാസങ്ങൾ, മറ്റേത് സംസ്കൃത നാടകമായിരുന്നു, പുരാണേതിഹാസങ്ങൾ, ആളുകൾക്ക് പരിചിതമായ പുരാണേതിഹാസ കഥകൾ നാടകരൂപത്തിൽ രംഗത്ത് അവതരിപ്പിക്കുന്ന കഥകളി പോലുള്ള കലാരൂപങ്ങൾ നമ്മുടെ നാട്ടിൽ വ്യാപകമാകുന്നു. കൂടിയാട്ടത്തിന് സങ്കീർണതയില്ല, അങ്ങനെ ഒരുപാട് പുസ്തകങ്ങൾ ഉണ്ടാകുന്നു. കഥകളിയുടെ ലിറ്റററി ടെക്സ്റ്റായ ആട്ടക്കഥകൾ, എല്ലാ ആട്ടക്കഥകളും ഉണ്ടായെങ്കിലും, ഇഷ്ടംപോലെ ആട്ടക്കഥകളും കഥകളികളും ഉണ്ടായെങ്കിലും ആട്ടക്കഥകളിലെ രത്നം ഒന്നു മാത്രമേ ഉള്ളൂ. അത് 4 ദിവസങ്ങളായി എന്ന് വെച്ചാൽ 4 ഭാഗങ്ങളായി ഉണ്ണായി വാര്യർ എഴുതിയ നളചരിതം. നളചരിതത്തിലെ 3-ാം ദിവസത്തിൽ ഋതുപർണൻ എന്ന രാജാവിൻ്റെ അടുത്തേക്ക് നളൻ ചെല്ലുന്നു. നളൻ്റെ അടുത്ത് ചെന്നപ്പോൾ ഋതുപർണൻ അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു. കുതിരക്കാരനായിട്ടാണ് ചെല്ലുന്നത്, കുതിരകളെയൊക്കെ മേയ്ക്കാൻ, നല്ല കുതിരകളെയൊക്കെ പരിപാലിക്കാൻ അറിയാം. വസവസ സൂത മമ നിലയേ സുഖം ബഹുഗ സധുമതേ, വസവസ സൂത മമ നിലയേ സുഖം ബഹുഗ സധുമതേ, വസുനിനക്കിന്നേ തന്നേന സുഭരണോചിതം വാത്സല്യമിനിക്കു നിന്മേൽ
രഥവും കുതിരകളും നീ താൻ പരിപാലിക്കണം, രസികൻ ഞാൻ എന്നതു നീ ബോധിക്കണം. കൃതമധുകുളവും ക്ഷീരവും നിനക്കധീനം, ഭജിക്കണം ഭൂസുരരെ ഭജിപ്പിക്കണം. എന്നെ രക്ഷിക്ക എന്നു ചൊന്നാൽ ഉപേക്ഷിക്കുന്നത് എന്നുടെ കുലത്തിലുണ്ടോ? ഇവനു പേർ വാർഷ്ണേയനും ഇവനു പേർ ജീവലനും, ഇരുവരും മമാസാരഥികൾ. ഇവരുടെ ഗൃഹം തന്നെ നിനക്കു ഗൃഹമറിക, ഇവർ നല്ല സൗജന്യവാരിധികൾ. പകലോ മഹാനസത്തിൽ പകവയ്യഗ്രഹമല്ലോ, നിലയെ പോയി നീ ശിവാഴ്ക നീ. ദ്രുതതരഗതി മമ കുതിരകൾക്കേതും പോരാ, ഇതിനിരുവർക്കുമില്ല ചതുരതയും. ഇതര കുതിരകളെ അതിശയിച്ചതിരേകം, കുതിരകൾക്കുപദേശിക്ക മധുരതയും. പ്രതിരഥരമരികൾ ചതിതരവരികിൽ, വിധുരതയേ വിധുരതയേതു മരുതേ. നളചരിതം, നളചരിതം വായിച്ചിട്ടില്ലാത്തവർക്ക് നളചരിതത്തിലെ ഒന്ന് രണ്ട് പ്രയോഗങ്ങളിൽ അറിയാം. യൗവനം വന്നുദിച്ചിട്ടും ചെറുതായില്ല ചെറുപ്പം. പല ആളുകളെയും കാണുമ്പോൾ നമുക്കത് തോന്നാറുണ്ട്. ഇപ്പോഴും ചില മന്ത്രിമാരെ കണ്ടാൽ തന്നെ നമുക്ക് തോന്നും ഇത്രയായിട്ടും വിവേകം വന്ന് ഉദിച്ചിട്ടില്ല. അതുപോലെ നിങ്ങൾക്കറിയാം സാമ്യമകന്നൊരു ധ്യാനം എന്ന് പറഞ്ഞ പ്രയോഗം, ഉണയവാരുടെയൊക്കെ എത്ര വരികളാണ് പാട്ടുകളിലൊക്കെ ആളുകൾ മോഷ്ടിച്ചു വെച്ചിരിക്കുന്നത്. എന്നിട്ട് ഭയങ്കര പാട്ടെഴുത്തുകാരനാണെന്ന് മറ്റ് വിവരദോഷികൾ പറയുകയും ചെയ്യും. കാര്യം എന്താ, അവർ ഉണ്ണായിവാര്യരെ കേൾക്കാത്തത് കൊണ്ടാണ്. അങ്ങനെ ഉണ്ണായി വാര്യർ നമ്മുടെ കവിതയിൽ തന്നെ, സാധാരണ ആട്ടക്കഥകളെ കാവ്യ പാരമ്പര്യത്തിൻ്റെ മഹത്തായ പാരമ്പര്യം ഇട്ടൊന്നിട്ട് കാര്യം കരുതാറില്ല. പക്ഷേ ഉണ്ണായി വാര്യർ അങ്ങനെയല്ല. ഉണ്ണായി വാര്യർ നമ്മുടെ ഏത് കവിക്കും തുല്യനാണ്. കെ പി അപ്പനോ മറ്റോ പറഞ്ഞത് കാളിദാസൻ ഉണ്ടെങ്കിൽ നമുക്ക് ഭയപ്പെടേണ്ട കാര്യമില്ല, ഉണ്ണായി വാര്യരുണ്ടെന്ന് നമുക്ക്. കാളിദാസൻ ഉണ്ടെങ്കിൽ നമ്മൾ പകരം ആരെ അങ്ങ് വയ്ക്കും? ഉണ്ണായി വാര്യരെ വെച്ചാൽ മതി. അത്രയും വലിയ കവിയായിരുന്നു ഉണ്ണായി വാര്യർ. ഇതൊന്നും ഇല്ലാത്തൊരു കവിയും ഉണ്ടായിരുന്നു. ഈ വലിയ താടിയോ മോടിയോ ഉണ്ടായിരുന്നു രാമപുരത്ത് വാര്യർ. ഈ കാലം അങ്ങോട്ട് കഴിഞ്ഞാൽ വാര്യർ ഒരു കവിത എഴുതി 18-ാം നൂറ്റാണ്ടിൽ, കുശേലവൃത്തം വഞ്ചിപ്പട്ട്. രണ്ടു വരി പറയാം ആർക്കെങ്കിലും? അന്തണനെ കണ്ടിട്ടുള്ളിലുണ്ടായ സന്താപം കൊണ്ടോ എന്തുകൊണ്ടോ ശൗരി കണ്ണുനീരണിഞ്ഞു, ധീരനായ ചന്താമര കണ്ണനുണ്ടോ കരഞ്ഞിട്ടുള്ളൂ. പിന്നെ വേറെ എന്തെങ്കിലും? ചല വലത്തോട്ടൊഴിഞ്ഞ ചകോരാതിപ്പക്ഷിയുടെ കണ്ട എല്ലാവർക്കും അറിയാം. അത്രയും ജനകീയാണ്. അപ്പൊ ഇനി ബാക്കി കൂടെ പറഞ്ഞ ആ വഞ്ചിപ്പാടിന്റെ ആ ഈണം കൂടി പാടണമെന്നുണ്ടല്ലേ, പലരും പാടാത്തതാണ്. അപ്പോൾ ഒരു വഞ്ചിയിലിരുന്ന് പാടാൻ വേണ്ടിയാണ് അദ്ദേഹം അത് എഴുതിയത്. അതിനൊക്കെ ഒരുപാട് ഐതിഹ്യങ്ങളുണ്ട്. മാർത്താണ്ഡവർമ്മ മഹാരാജാവിൻ്റെ വലിയ ഇഷ്ടക്കാരനായിരുന്നു. തിരുവനന്തപുരത്ത് വന്ന് ദാരിദ്ര്യമൊക്കെ പങ്കുവെച്ചിങ്ങനെ കഴിയേ. അപ്പോൾ മാർത്താണ്ഡവർമ്മയുടെ ദാരിദ്ര്യമൊക്കെ ചെന്ന് പറഞ്ഞാൽ മാറ്റിക്കൊടുക്കുന്ന ആരോ പറഞ്ഞു. അതുകൊണ്ട് ദാരിദ്ര്യം പറയാൻ പോയി. ഒരു ശ്ലോകം എഴുതി കാണിച്ചു. മഹീപതേ ഭാഗവതോപമം മഹാപുരാണം ഭവനം മതീയം, നോക്കുന്നവർക്കൊക്കെ വിരക്തിയുണ്ടാ അർത്ഥങ്ങളില്ലെന്നൊരു ഭേദമുണ്ട്. ഇത്രയാണ് ശ്ലോകം. മഹീപതേ മഹാരാജാവേ ഭാഗവതോപമാനം ഭവനം മതീയം. ഭാഗവതോപമാനം മഹാപുരാണം ഭവനം മതിയ. ഭാഗവതം പോലെ മഹാപുരാണമാണ് എൻ്റെ വീട്. മനസ്സിലായല്ലോ. എന്താ മഹാപുരാണം? വലിയ ഗംഭീരം, വളരെ പ്രാചീനം. എന്ന് പറഞ്ഞാൽ എന്താ ഭാഗവതം? എങ്ങനെ സ്ഥിതിയിലായിരിക്കുന്നതെന്നറിയല്ലോ പഴയ ഭാഗവതം. അതുപോലെ ചെത്ത് പൊളിഞ്ഞ ഈ സാധനം ഇരിക്കുന്നത്. നോക്കുന്നവർക്കോ വിരക്തി ഉണ്ടാകും. ഭാഗവതം വായിച്ച വിരക്തി ഉണ്ടാവുമല്ലോ, ആത്മീയത കൂടി വരും. ഇത് വിരക്തി ഉണ്ടെന്ന് കണ്ടു മടുക്കും, അയ്യോ ഇതിലോട്ട് നോക്കാൻ വയ്യ, ഈ ചെത്ത് പൊടിഞ്ഞ സാധനം എപ്പോൾ വീഴുന്ന, ആ വിരക്തിയാണ് ഉണ്ടാകുന്ന ആളുകൾക്ക്. പിന്നെ അർത്ഥങ്ങളില്ല എന്നൊരു ഭേദമുണ്ട്. ഭാഗവതത്തിൽ ഇഷ്ടംപോലെ അർത്ഥമുണ്ട്. എൻ്റെ ഭവനത്തിലാകട്ടെ ഒരർത്ഥവുമില്ല. അർത്ഥത്തിൻ്റെ അർത്ഥം എന്താ അവിടെ? സമ്പത്ത് തീരെയില്ല. രാജാവിൻ്റെ കാര്യം പറഞ്ഞു എന്നാണ്. എന്നിട്ട് രാജാവ് കവിയെ വരാൻ പറഞ്ഞു. ആലപ്പുഴയിൽ നിന്ന് ഇവിടം വരെയുള്ള വഞ്ചിയാത്രയിലിരുന്ന് ഈ കുചേലവ്രത മഞ്ചിപ്പാട്ട് ചൊല്ലിക്കും. ഇതൊക്കെ പിൽക്കാലത്തുണ്ടാക്കിയ കഥയായിരിക്കും. ചൊല്ലിക്കേൽപ്പിച്ചു. തിരുവനന്തപുരത്ത് വന്ന് താമസിച്ചു. തിരുവനന്തപുരത്ത് വന്ന താമസത്തിനിടെ കുഞ്ചൻ നമ്പ്യാരെന്ന് പറഞ്ഞ ഒരു പ്രാങ്സ്റ്ററെ പരിചയപ്പെട്ടു. പ്രായോഗിക ഫലിതങ്ങളുടെയും ആളുകളെ കളിയാക്കുന്നതിൻ്റെയും വടിയാക്കുന്നതിൻ്റെയും ഈ സമൂഹത്തിന് പറ്റിയ ഒരു കുരുവായിരുന്നു കുഞ്ചൻ നമ്പ്യാർ. അങ്ങനെ പ്രാങ്സ്റ്റർ എന്നൊരു ഇംഗ്ലീഷ് വാക്കുണ്ട്, പ്രായോഗിക ഫലിതക്കാരനാണ്. ആളുകളെ വേല വയ്ക്കുന്നതിന് വേണ്ടി മാത്രം ജനിച്ച ആളുകളാണ്.
എന്തെങ്കിലുമൊക്കെ പ്രാക്ടിക്കലായ ഒരു ഹ്യൂമർ ഉണ്ടാക്കി സംഗതിയെ തകർക്കുക. ആ നമ്പ്യാരെ പരിചയപ്പെട്ടു, നമ്പ്യാരുടെ പരിഹാസങ്ങൾക്കൊക്കെ ഇരയായി, നമ്പ്യാരോട് കിട്ടുന്നു. എന്നിട്ട് തിരിച്ച് വീട്ടിൽ ചെന്നപ്പോൾ ഉജയലൻ ശ്രീകൃഷ്ണനെ കണ്ടിട്ട് മടങ്ങിപ്പോയപ്പം എന്താണോ സംഭവിച്ചത് അതായിരുന്നു അവസ്ഥ എന്ന് പറയപ്പെടുന്നു. മഹാരാജാവ് അപ്പോഴേക്കും അദ്ദേഹത്തിൻ്റെ ഭാഗവത ഉപമാനമായ പഴയ വീട് പുതുക്കിപ്പണിത് എല്ലാ സൗകര്യങ്ങളും ഒരുക്കി കൊടുത്തിരുന്നു. അവിടെ ചെന്ന് ഇദ്ദേഹം പരിഭ്രമിച്ചു പോയി, ഞാൻ കുചേലൻ്റെ അവസ്ഥയിലായി തീർന്നല്ലോ. കുചേല കഥയല്ലേ പറഞ്ഞത്. അങ്ങനെയാണ് രാമപുരത്ത് വാര്യരുടെ ഇത്തരം കവികളിലൂടെയാണ് മലയാളം പതുക്കെ പതുക്കെ വളർന്നു. അപ്പോഴാണ് 18-ാം നൂറ്റാണ്ടിൽ എഴുത്തച്ഛന് ശേഷം വന്ന ഏറ്റവും വലിയ അഗ്നിജ്വാല മലയാളത്തിലുണ്ടായത്. അന്നത്തെ സമൂഹത്തിൻ്റെ മുഴുവൻ ജീവിതവും ഒരു ചാട്ടവാർ പോലെ ഇങ്ങനെ ജ്വലിപ്പിച്ച് ഈ സമൂഹത്തിൻ്റെ പുറത്തടിച്ച് പരിഹസിച്ച് എല്ലാ കാവ്യ ആഠ്യ പാരമ്പര്യങ്ങളെയും നശിപ്പിച്ച്. എഴുത്തച്ഛനൊക്കെ ഇച്ചിരി ആദ്യ പാരമ്പര്യങ്ങളൊക്കെ ബഹുമാനിച്ചു കൊണ്ട് നിന്നിരുന്നെങ്കിൽ നമ്പ്യാർ ഇതൊന്നും ചെയ്തില്ല. പാലക്കാട് ജനിച്ച് സ്വന്തം നാട്ടിൽ നിൽക്കാതെ ജീവിതം മുഴുവൻ അലഞ്ഞു തിരിഞ്ഞ് അവധൂതനെ പോലെ നടക്കുകയും ചെന്നിടത്തെല്ലാം ആളുകളെ പരിഹസിക്കുകയും എല്ലാ രാജാക്കന്മാരുടെ അതിഥിയായി താമസിക്കുകയും അവരെ നിരന്തരം പരിഹസിക്കുകയും പരിഹസിച്ചു കൊണ്ടേയിരിക്കുകയും ജീവിതം തന്നെ ഒരു ഫലിതം പോലെയാക്കി ഒരു ദുരന്തത്തിൽ അവസാനിക്കുകയും ചെയ്ത മഹാകവിയായിരുന്നു കുഞ്ചൻ നമ്പ്യാർ. പേപ്പട്ടി കടിച്ചാണ് അദ്ദേഹം മരിച്ചത്. അറിയാമല്ലോ, ചിരിക്കുന്നയാളിന് കരഞ്ഞുകൊണ്ട് മരണം, ജലഭീതി. ഒരുപക്ഷെ അതിനു മുമ്പോ അതിനു പിമ്പോ ഒരു കവിയും പേപ്പട്ടി കടിച്ച് മരിച്ചിട്ടുണ്ടാവില്ല. ഒരർത്ഥത്തിൽ നമ്മുടെ കവിതയിലും സമൂഹത്തിലും പേപ്പട്ടിയെപ്പോലെ അലഞ്ഞു തിരിയുകയായിരുന്നു കുഞ്ചൻ നമ്പ്യാർ. എന്തിനേയും കടിച്ചു, എല്ലാത്തരം സാമൂഹികാനീതികളെയും പരിഹസിക്കുകയും കടിച്ചു പരിഹസിക്കുകയാണ്, മുറിവേൽപ്പിക്കുകയാണ് കുഞ്ചൻ നമ്പ്യാർ ചെയ്തത്. കവിതയെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു കാര്യം ഇതിനകത്തുണ്ട്. പടജനങ്ങളുടെ സഭയിലുള്ളൊരു പടയണിക്കിഹ ചേരുവാൻ വടിവി എന്നൊരു ചാരു കേരള ഭാഷ തന്നെ ചിതം വരൂ. കടുപ്പട്ടപ്പടുകഠിന സംസ്കൃത വികട കവി കടുകവി കയറിയാൽ പടജനങ്ങൾ ധരിക്കയില്ല, തിരിക്കുമൊക്കെയും ഏറ്റുടൻ. അവരുടെ അർത്ഥം ഇത്രയേ ഉള്ളൂ. പടജനങ്ങളുടെ എന്ന് വെച്ചാൽ പട്ടാളക്കാരുടെ എന്ന് വെച്ചാൽ സാധാരണ മനുഷ്യരുടെ, സാധാരണക്കാരുടെ ഇടയിൽ വല്ലതും പറയണമെങ്കിൽ ഈ ചാരു കേരള ഭാഷയെ കൊള്ളാവൂ, ഈ തനി മലയാളമേ പറ്റൂ. അവിടെ പടുകഠിന സംസ്കൃത വികട കവിത എടുത്തു വെച്ചാൽ ഈ ജനങ്ങൾ ധരിക്കില്ല, അവർ ഓടിക്കളയും, അവർ സ്ഥലം വിടും. അതുകൊണ്ട് ഞാൻ മലയാളം പറയുന്നതേ ഉള്ളൂ. വലിയ സംസ്കൃത പണ്ഡിതനായിരുന്നു നമ്പ്യാർ. അതുകൊണ്ട് ആദ്യമേ അദ്ദേഹം പറഞ്ഞു, കൂവളക്കുസുമങ്ങൾ ചേർത്ത കണക്കിനെ കവി കെട്ടിയാൽ നല്ല പരിമളമുള്ളതൊക്കെ മറിച്ച് ദുഷ്ടമതായി വരുമെന്ന്. എല്ലാം കൂടെ അടുക്കി കെട്ടി വെച്ച് കഴിഞ്ഞാലേ മണമുള്ളതും കൂടെ ചീത്തയായി പോകും. അതുകൊണ്ട് തോന്നിയ പോലെ കവിത എഴുതിയിട്ട് കാര്യമില്ല, കവിത ലളിതമാകണം, അത് സാധാരണ ജനങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. ഇത് രണ്ടും ചെയ്താൽ പോരാ, സാധാരണ ജനത്തിൻ്റെ ജീവിതത്തിനകത്തേക്ക് ഇറങ്ങിച്ചെല്ലുകയും ഈ ജീവിതത്തിലെ മുഴുവൻ വൈരുദ്ധ്യങ്ങളെയും പുറത്തു കൊണ്ടുവരികയും ഈ കാലഘട്ടത്തിൻ്റെ വൈരുദ്ധ്യങ്ങളെ പുറത്തു കൊണ്ടുവരികയും അധികാര സ്ഥാപനത്തിനെതിരെയുള്ള ആഞ്ഞടിയാക്കി അതിനെ മാറ്റുകയും ചെയ്യണം. അധികാര സ്ഥാപനത്തിന് മാത്രമല്ല അടിച്ചത്, സ്വന്തം സമുദായത്തിനെ അടിച്ചു, നാട്ടിലുള്ള എല്ലാ സമുദായത്തിനെ അടിച്ചു, പെണ്ണുങ്ങളെ അടിച്ചു, ആണുങ്ങളെ അടിച്ചു, എല്ലാവരെയും തല്ലി തല്ലി പദം വരുത്തുകയായിരുന്നു കുഞ്ചൻ നമ്പ്യാർ ചെയ്തത്. സ്വന്തം സമുദായത്തിന് കുടുംബ മഹാത്മ്യ പ്രചാരണം, ആളുകളൊക്കെ കുടുംബ മഹാത്മ്യം വിളംബരം ഉണ്ടല്ലോ, കുടുംബചരിത്രങ്ങൾ എഴുതുക, അതിലൂടെ തിരുവിതാംകൂർ, എല്ലാ കുടുംബചരിത്രങ്ങളും അവസാനിക്കുന്നത് തിരുവിതാംകൂർ മഹാരാജാവുമായിട്ടുള്ള ബന്ധത്തിലായിരിക്കും. അങ്ങനെയാണ്, മധ്യതിരുവിതാംകൂറിലാണ് ചരിത്രം, കുടുംബചരിത്രം എഴുത്ത് ഏറ്റവും കൂടുതൽ. അതിൻ്റെ എല്ലാം നമ്മൾ ആദ്യം അങ്ങ് മറിച്ച് കുറച്ചേ നോക്കി അറിയാം. അങ്ങനെ വിശാഖൻ തിരുനാളിൻ്റെ കാലത്ത് ഒരു കപ്പയ്ക്ക കൊടുത്തത് എന്നാണ് ഈ കുടുംബം ഉണ്ടായി വന്നത് എന്നൊക്കെ എഴുതി വെച്ചിരിക്കുന്നത് കാണാം. ഇങ്ങനെ ഇത്രയും വില്ലുവങ്ങാലത്ത് സ്വാമി എല്ലായിടവും പ്രതിഷ്ഠിച്ചതുപോലെയാണ് ഈ മഹാരാജാക്കന്മാരെ അടുത്ത് കുടുംബ മഹാത്മ്യം കൊണ്ട് ചെല്ലുന്നത്. ഇതുപോലെ തന്നെ ആളുകൾക്ക് ഞങ്ങളെ നല്ല ബ്രാഹ്മണര് മാർക്കം കൂടിയതാണെന്നൊക്കെ പറഞ്ഞ് അഭിമാനിച്ച് കിടക്കുന്ന ആളുകളുണ്ട്. അപ്പോഴും ജയിക്കുന്നതാരാ? ബ്രാഹ്മണന്. മുസ്ലിമാ? ഇല്ല എന്നല്ലേ നമ്മൾ അറിയട്ടെ, പണ്ട് നമ്മൾ മുസ്ലിം ബ്രാഹ്മണരായിരുന്നു എന്ന് പറയും. അപ്പോഴും ജയിച്ചതാരാ? ബ്രാഹ്മണൻ. മുഹമ്മദിൻ്റെ പാരമ്പര്യമല്ല ജയിക്കുന്നത്, യേശുവിൻ്റെ ത്യാഗം പരാജയപ്പെടുന്നു, മറിച്ച് ഞങ്ങൾ ബ്രാഹ്മണരായിരുന്നു പിന്നെ മാറി എന്ന് പറഞ്ഞു. ഞാൻ ഇത്തവണ ഒരാളിനെ അടുത്ത സമയത്ത് പറ്റിച്ചു ഇങ്ങനെ ഇത് പറഞ്ഞ് ചോദിച്ചു, ഞാൻ എൽസിയാണോ എന്ന് ചോദിച്ചു. ഏതാ സഭ എന്ന്, എന്തോ സഭ വ്യത്യാസം ചോദിച്ചു. ഞാൻ എനിക്കാവുന്നുമില്ല ഇപ്പം അല്ലേ ജാക്കബ് റോമായിട്ട്, അപ്പോൾ ഞാൻ എൽസി ആയിരിക്കുമല്ലേ എന്ന് ചോദിച്ചു. ഏയ് ഞങ്ങൾ എൽസി ഒന്നുമല്ല എന്ന് പറഞ്ഞു. അപ്പോൾ അതിൽ നിന്ന് മനസ്സിലായില്ലേ അതിനകത്ത് കിടക്കുന്ന ജാതി ശ്രേണി. ഈ കേരളത്തിൽ വന്ന ഹിന്ദുമത ക്രിസ്തുമതത്തിലും ഇസ്ലാം മതത്തിലും എന്തു തന്നെ ഉണ്ട്, ഹിന്ദുമതത്തിൻ്റെ ജാതി ശ്രേണി സങ്കല്പങ്ങൾ അതേപടി നിലകൊള്ളുന്നു എന്നുള്ളതാണ് ആളുകളുടെ ഈ സഭാ വ്യത്യാസത്തിലും ഈ ബ്രാഹ്മണ പാരമ്പര്യ പൂർവ്വബ്രാഹ്മണ പാരമ്പര്യത്തിലുമുള്ള അഭിമാനം കൊള്ളല്ല ഉള്ളത്. കോട്ട പിടിച്ച് പിന്നെ മരിച്ചു, മണ്ടുന്നേരം പിടരിക്കൊരു വെടി കൊണ്ട് മരിച്ചെന്നുണ്ടൊരു കേളി, വാളില്ലെന്നല്ല എന്നോട് വീട്ടിൽ ഒരാളില്ലെന്ന് ഇത് കൊണ്ടു നടപ്പാൻ, കാള കൃഷിക്കുന്ന അടക്കെ ഇതെന്നെ കേളച്ചാർക്കൊരു തൊഴിലില്ലിപ്പോൾ.
ഇതാണ് സ്ഥിതി. മണ്ടുന്നേരം പിടരിക്കൊരു വെടി കൊണ്ട് മരിച്ചെന്നുള്ള ഒരു കേളി വീട്ടിലെ ഒരാളിനെ കുറിച്ചുള്ള ഒരു കേളിയാ. മനസ്സിലായില്ലേ എന്താ അതിൻ്റെ അർത്ഥം? വലിയ പാരമ്പര്യമുള്ള പടയാളികളുടെ ഫാമിലിയാണ് ഞങ്ങളുടേത്. പക്ഷേ അതിൽ ഒരാളിനും ചെറിയ പേരുദോഷമുണ്ട്. എന്തോന്ന്? ഓടുന്നതിൻ്റെ ഇടയിൽ, പട പേടിച്ച് ഓടുന്നതിൻ്റെ ഇടയിൽ പെടലിക്ക് വെടി കൊണ്ടെന്ന്. പിറകുവശത്ത് വെടി കൊണ്ടെങ്കിൽ അത് എവിടെ എപ്പോഴായിരിക്കും പേടിച്ചോടിയപ്പോഴേ. ഇതാണ് ഇങ്ങനെയുള്ള പാരമ്പര്യത്തെ കളിയാക്കുന്നത്. അങ്ങനെ ഒരാളാണ് നമ്മുടെ കുടുംബത്തിലെ ഏറ്റവും വലിയ പ്രമാണി എന്നാണ് ഈ പറഞ്ഞു വരുന്നത്. പിന്നെ കാള കൃഷിക്ക് നടക്കിയത് എന്നെ കേളച്ചാർക്കൊരു തൊഴിലില്ല. പിന്നെ നോക്കൂ, നായന്മാരായി വന്നു പിറന്നാൽ ആയുധമൊന്നു തനിക്കായി വേണം, ആയതിനൊരു വകയില്ലാത്തവനുടെ കായം കൊണ്ടൊരു ബലമില്ലറിവിൻ. അടുത്ത്, നെല്ലും പണവും മോഹിച്ചെന്നുട വില്ലും കണയും പണയം വെച്ചു. ഈ നായർ ചെയ്യുന്ന പണിയാ. നായരായ ഇച്ചിരി ആയുധമൊക്കെ വേണം, ഇല്ലെങ്കിൽ പിന്നെ നായരെ കൊണ്ടൊരു ഗുണമില്ല. അടുത്ത് നായർ ചെയ്യുന്ന പണി നോക്കു, നെല്ലും പണവും മോഹിച്ചെന്നുട വില്ലും കണയും പണയം വെച്ചു. നല്ല ചിതക്കാരൻ താൻ താനി ഇല്ലം വിറ്റു കറുപ്പും തിന്നു മതി, കറുപ്പ് എന്തെന്നും അതില്ലെന്നില്ല, മുടിയന്മാരുടെ ഇല്ലെന്നില്ല, നശിച്ചേ നിൽപ്പൂ വല്ലാതുള്ള വിശപ്പ് വരുമ്പോൾ വല്ലത് വിറ്റു കൊറ്റു കഴിക്കാം. ഇതാണ് സമുദായങ്ങളുടെ സ്ഥിതി. അതായത് ഈ നമ്പ്യാരിത് വെറുതെ എഴുതിയതല്ല. 18th century കേരളത്തിൽ കൊളോണിയലിസം വളരെ പ്രബലമായി കഴിഞ്ഞു. ബ്രിട്ടീഷ് കൊളോണിയലിസും ഡച്ച് കൊളോണിയലിസും ശക്തമായി, സമുദായങ്ങളുടെ തകർച്ച തുടങ്ങുന്നു. കേരളത്തിൽ അതുവരെ ഉണ്ടായിരുന്ന മലയാളി വ്യക്തിത്വത്തിൻ്റെ രൂപീകരണവും കേരളത്തിൻ്റെ സമ്പന്നമായ ഭൂതകാലവും എല്ലാം അസ്തമിച്ചു തുടങ്ങുന്നു. നാം ഒരു അടിമ ജനതയായി മാറാൻ തുടങ്ങുന്നു. നമ്മുടെ സമുദായങ്ങൾ അവരുടെ ആത്മാഭിമാനം വിറ്റ് കറുപ്പും കള്ളും കഞ്ചാവും തിന്നാൻ തുടങ്ങുന്നു. സംബന്ധങ്ങൾ കഴിക്കുന്നു. ലൈംഗിക അരാജകത്വം നാട്ടിലെങ്ങും വരുന്നു. മതപരമായ ചൂഷണം ഉണ്ടാകാൻ തുടങ്ങുന്നു. മതപരമായ അരാജകത്വം വരുന്നു. അങ്ങനെ ഒരു ജനത സാംസ്കാരികമായ കീഴോട്ടിറക്കം തുടങ്ങും. ഈ കീഴോട്ടിറക്കത്തിൻ്റെ മുഴുവൻ ഉത്തരവാദി കൊളോണിയൽ നയങ്ങളും കൊളോണിയൽ ഭരണാധികാരികളും ആയിരുന്നു. നോക്കൂ, സ്ത്രീകളുടെ അവസ്ഥയെക്കുറിച്ച് വലിയ വ്യത്യാസമൊന്നുമില്ല ഇപ്പോഴുള്ളത്. മറ്റൊരു നാരി പറഞ്ഞാളപ്പോൾ മറ്റൊരു ചിന്ത നമുക്കില്ലേതും, മറ്റൊരു പുരുഷൻ വീട്ടിൽ വരുമ്പോൾ ഏറ്റം നമ്മുടെ മായർ കലമ്പും, കൊറ്റുമുടിക്കൻ മടിയില്ലവനും പെറ്റമ്മയ്ക്കിട്ട് അടികൂടുന്നവർ മറ്റുള്ളവരോടു നേരായി വരുമോ? മുള്ളല്ലാതൊരു വാക്കില്ല അങ്ങേർക്കുള്ളിൽ, കൂറെന്നുള്ളതുമില്ല. ഉള്ളൊരു നെല്ലും പണവും പാടെ കള്ളുകുടിച്ചു മുടിച്ചും, കഞ്ഞി കുടിപ്പാനില്ല അഞ്ഞനുടെ കുഞ്ഞുങ്ങളേറ്റു നടക്കാതായി. ഇങ്ങനെ തലയിലെഴുത്തെന്നാകിൽ അതെങ്ങനെ ഞാനത് ഒഴിച്ചിടേണ്ടു? മനസ്സിലായില്ലേ ഇപ്പോഴും സാറിന് കാര്യമില്ലേ? ഇതൊക്കെ ഇതിപ്പോൾ ഉള്ള കാര്യമല്ലേ? രണ്ട് പെണ്ണുങ്ങൾ തമ്മിൽ ഘോഷയാത്ര കണ്ടുകൊണ്ടിരിക്കുക. ഈ ഘോഷയാത്രയിൽ കടന്നു പോകുന്നത് ശ്രദ്ധിക്കണം, കൗരവ പടന്മാരാ. 100 കൗരവന്മാരും കൂടി കാട്ടി പോവുക. കാട്ടിൽ പോകാൻ കാര്യം വേറൊന്നുമല്ല, പാണ്ഡവന്മാർ വനവാസത്തിൽ അവിടെ കിടന്ന് പാടുപെടുകയാണെന്ന് ഒരു ചാരൻ വന്ന് പറഞ്ഞു. അതൊന്ന് കണ്ടിട്ട് തന്നെ കാര്യം, അവന്മാരെ പോയി പരിഹസിക്കണം എന്ന് പറഞ്ഞ് കൗരവന്മാരിങ്ങനെ പോവുകയാണ്. കൗരവന്മാർ പോകുമ്പോൾ പെട്ടെന്ന് രംഗം സിനിമയിലെന്നോടെ മാറുന്നു. ആലപ്പുഴ കൂടെ പോകണം, അല്ലെ തിരുവനന്തപുരത്ത് കൂടെ പോകണം. കംപ്ലീറ്റ് നായന്മാർ നിൽക്കുന്നു, ആചാര്യമാർ നിൽക്കുന്നു, കൊല്ലന്മാർ നിൽക്കുന്നു, പെണ്ണുങ്ങൾ നിന്നു, പെണ്ണുങ്ങൾ ഘോഷയാത്ര കണ്ടുകൊണ്ടെന്ന് പറഞ്ഞു. അയ്യോ, നമ്മളെ നായരെ കൊണ്ട് ഒരു രക്ഷയില്ല. അയാൾ പിന്നെ അയാൾ സ്വന്തം അമ്മയ്ക്കിട്ട് അടികൂടുന്ന പാർട്ടിയാണ്. പിന്നെ നമ്മളെ തല്ലുന്നതിൽ അതിശയം വല്ലതും ഉണ്ട്. കള്ളു കുടിച്ച് വന്നിട്ട് വലിയ ശല്യം. പിന്നെ ഇതെങ്ങനെയെങ്കിലും ഈ മാരണം ഒന്ന് ഒഴിക്കണമെങ്കിൽ ഒരു രക്ഷയുമില്ല. അപ്പോൾ പല പല പ്രശ്നങ്ങൾ. ഒന്ന്, കേരളത്തിലെ സമുദായങ്ങൾക്കിടയിലെ മദ്യാസക്തി വർദ്ധിച്ചിരിക്കുന്നു. കുടുംബങ്ങളുടെ ഇടയിലുള്ള വഴക്കും വാക്കാണവും കൂടി വന്നിരിക്കുന്നു. സ്ത്രീകൾ ഭർത്താക്കന്മാരെ ഉപേക്ഷിക്കുന്നതിനെക്കുറിച്ച് ചിന്തിച്ചു തുടങ്ങുന്നു. എന്നാൽ ഭർത്താക്കന്മാരെ ഉപേക്ഷിക്കുന്നതിനുള്ള മാർഗം കാണുന്നില്ല. അങ്ങനെ നമ്മുടെ കുടുംബങ്ങളുടെ സെറ്റപ്പിനകത്ത് വലിയ മാറ്റം ഉണ്ടാകുന്നു. ഭാര്യാഭർത്താക്കന്മാർ തമ്മിലുള്ള പിണക്കങ്ങ് വർദ്ധിക്കുന്നു, കള്ളുകൂടി വർദ്ധിക്കുന്നു, തൊഴിൽ ചെയ്യാതെ ചുമ്മാ നടക്കുന്ന ആളുകളുടെ എണ്ണം കൂടുന്നു, കഞ്ചാവിൻ്റെയും കറുപ്പിൻ്റെയും ഉപയോഗം കൂടി വരുന്നു. മദ്യത്തിൻ്റെ അളവ് കേരളത്തിൽ കൂടി വരുന്നതിനെക്കുറിച്ചുള്ള തെളിവുകൾ നമ്പ്യാരുടെ ഇതിനകത്ത് കാണാം. അപ്പം മറ്റൊരു സ്ത്രീ പറഞ്ഞല്ലോ, അത് വായിച്ചു പോകും. അത് കേട്ടപ്പോൾ ഒരച്ചി പറ മറ്റൊരു അത് കേട്ടപ്പോൾ ഒരച്ചി പറഞ്ഞാൽ ഇത് കേട്ടാലും കൊച്ചനിയെത്തി, അതിയായിട്ടൊരു വീട് പുലർത്താൻ, മതിയായിട്ടൊരു നായരെ നിർത്താൻ അമ്മയ്ക്ക് ആഗ്രഹമുണ്ടായപ്പോൾ അമ്മാവിക്ക് അത് സമ്മതമില്ല. അമ്മ അവൻ്റെ മനസ്സുമറിപ്പാൻ അമ്മാവാവിക്ക് എത്ര വിശേഷം. വല്ലാതൊരു ഭോഷച്ചാർ നമ്മെ ഇല്ലത്തേക്കും കൊണ്ടു തിരിച്ചാൻ, നെല്ലു കൊടുത്തു കറുപ്പും തിന്നൊരു കല്ലുകണക്കിന് കുത്തിയിരിക്കും, കണ്ണു തുറക്കെന്നുള്ളതും ഇല്ല, ഈ പൊണ്ണച്ചാർക്കൊരു ബോധവുമില്ല, കിണ്ണം കിണ്ടിയും ഇത്യാദികളിൽ ഒരെണ്ണം കാണുവാനില്ലാതായി, അരിയും കറിയും വെച്ചു കൊടുപ്പാൻ അരുതാതായി നമുക്കും പിന്നെ. മനസ്സിലായിട്ടോ? എന്താ പണി? വിധാനം പറക്കിക്കൊണ്ട് വിൽക്കല. അപ്പോൾ സാമ്പത്തികമായി തകർന്നുകൊണ്ടിരിക്കുന്ന ഒരു സമുദായത്തിൻ്റെ ചിത്രമാണ് ഈ വരുന്നത്. അതൊരു നായർ സമുദായത്തിൻ്റെ മാത്രം കാര്യമല്ല,
മറിച്ച് പതിനെട്ടാം നൂറ്റാണ്ടോടുകൂടി, പതിനെട്ടാം നൂറ്റാണ്ട് നമ്പ്യാരുടെ കാലം, പതിനെട്ടാം നൂറ്റാണ്ടോടുകൂടി കേരളത്തിലെ കൊളോണിയൽ വാഴ്ച പൂർത്തിയാകുന്നു. കേരളത്തിലെ രാജാക്കന്മാർ അസ്വതന്ത്രരായി. 1795 കുഞ്ചൻ നമ്പ്യാർ മരിച്ച് ഏതാനും വർഷങ്ങൾക്കുള്ളിൽ പരിപൂർണമായും കേരളത്തിൻ്റെ കൊളോണിയൽ അടിമത്തം പൂർത്തിയായി. 1795 അഞ്ചുതെങ്ങിൽ വച്ച് ഒരു കരാർ ഒപ്പിട്ടു തിരുവിതാംകൂറിലെ കാർത്തിക തിരുനാൾ മഹാരാജാവ്, ധർമ്മരാജാവ് എന്നറിയപ്പെട്ട കാർത്തിക തിരുനാൾ ഒപ്പിട്ട ഈ കരാറിൽ വച്ച് ബ്രിട്ടീഷ് ഭരണകൂടത്തിന്, ബ്രിട്ടീഷ് ഇന്ത്യ സർക്കാരിന് കീഴിലുള്ള വെറും ഒരു സാമന്ത രാജ്യമായി തിരുവിതാംകൂർ മാറി. ആ സാമന്ത പദവിയിൽ എത്തിച്ചേരുന്നോടി വർഷം 800,000 രൂപ കപ്പം കൊടുത്ത് ബ്രിട്ടനെ പുലർത്തേണ്ട ബാധ്യത ഏറ്റുവാങ്ങിയ ഒരു അടിമ രാജ്യമായി തിരുവിതാംകൂർ മാറുന്നു. നമ്മളീ പറഞ്ഞുകൂട്ടുന്ന സങ്കല്പ ഭൂതകാലവും കല്ലേ പിളർക്കുന്ന കൽപ്പനകളും വലിയ പ്രജാപതികളായ രാജാക്കന്മാരുമൊക്കെ ശോഷിക്കാൻ തുടങ്ങുന്നു. സാധാരണ ഗ്രാമജനതയുടെ കഥകളിൽ മാത്രമേ ഉള്ളൂ ബ്രിട്ടീഷുകാരനെ കണ്ടാൽ എഴുന്നേൽക്കത്ത് നിൽക്കുന്ന പദവിയിലേക്ക് നമ്മുടെ രാജാക്കന്മാർ മാറുന്നു. ആ മാറുന്ന ആ കാലഘട്ടത്തിൻ്റെ സാമ്പത്തിക തകർച്ചയാണ് ഈ കുഞ്ചൻ നമ്പ്യാരുടെ വരികൾ കാണിക്കുന്നത്. ഇതേ കാലത്ത് തന്നെയാണ് നമ്മുടെ നാട്ടിലെ മലയാളത്തിൻ്റെ വേറെ രൂപം, ഇത് ക്ലാസിക്കൽ പാരമ്പര്യത്തിലെ എഴുത്തുരൂപം, എന്നാൽ വാമൊഴി പാരമ്പര്യങ്ങൾ വളരാതിരുന്നില്ല. ആ വാമൊഴി പാരമ്പര്യത്തിൻ്റെ ഏറ്റവും മികച്ച ഉദാഹരണമാണ് നമ്മുടെ തെക്കുണ്ടായ തെക്കൻ പാട്ടുകൾ എന്ന് പറഞ്ഞ നാടോടി ഗാനങ്ങളും വടക്കുണ്ടായ വടക്കൻ പാട്ടുകൾ എന്ന നാടോടി ഗാനങ്ങളും. തെക്കൻ പാട്ടുകളിൽ ഏറ്റവും പ്രസിദ്ധമായൊരു തെക്കൻ പാട്ടാണ് ഇരവിക്കുട്ടിപ്പിള്ളപ്പോര്. ഇരവിക്കുട്ടിപ്പിള്ളപ്പോരിലെ വരികളാണ് ഇത് നിങ്ങൾക്ക് തമിഴിൻ്റെ ഒരു സ്വാധീന ശക്തി ഇതിനകത്ത് വളരെ കൂടുതലായി കാണാം. ഈ രവിക്കുട്ടിപ്പിള്ളപ്പോര് ഉണ്ടാകുന്ന അതേ കാലഘട്ടത്തിൽ തന്നെ കുറച്ചുകൂടി നമുക്ക് പോപ്പുലറായി തീർന്ന വടക്കൻ പാട്ടുകൾ ഉണ്ടായി. ഇതെല്ലാവർക്കും വടക്കം പാട്ടിലെ ഏറ്റവും പ്രിയപ്പെട്ട നായിക. ഈ വടക്കം പാട്ട് പോപ്പുലറായി തീർന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം വേറൊന്നുമല്ല, അതിന് നന്ദി പറയേണ്ടത് നമ്മൾ വേറൊരാളിനോടാണ്. കുഞ്ചാക്കോ, ആരാണ് പറഞ്ഞ് കുഞ്ചാക്കോ, കുഞ്ചാക്കോയോടാണ് നന്ദി പറയേണ്ടത്. കാരണം കുഞ്ചാക്കോയാണ് ഈ വടക്കൻ പാട്ടുകളെക്കുറിച്ച്, സത്യത്തിൽ കുഞ്ചാക്കോയ്ക്കുമല്ല, മരിച്ചുപോയ കഥാകൃത്തും സിനിമയിലെ വില്ലൻ നടനുമായിരുന്ന എൻ ഗോവിന്ദൻകുട്ടിക്കും ശാരംഗപാണി എന്ന തിരക്കഥാകൃത്തിനുമാണ്. ശാരംഗപാണി ഇപ്പോൾ ആളുകൾക്ക് അറിഞ്ഞുകൂടാ. ഗോവിന്ദൻകുട്ടി ഒരു കാലത്ത് മികച്ച കഥാകൃത്തായിരുന്നു. ഗോവിന്ദൻകുട്ടി സിനിമയിലൊക്കെ പഴയ സിനിമകളിലെ വില്ലനായി വരുന്ന ഗോവിന്ദൻകുട്ടിയും ഈ സിനിമയെ ബലാത്സംഗം കണ്ടുപിടിച്ചത് ഗോവിന്ദൻകുട്ടിയാണ്. അത് ഈ മറ്റേ ക്രിസ്റ്റോയ്ക്കൊക്കെ ചേർക്കണം, പണ്ട് സിനിമയിലെ അദ്ദേഹമാണ് ഇത് ചെയ്യുന്നത്. ഗോവിന്ദൻകുട്ടിയും ഇല്ലേ മുതിർന്ന തലമുറ പറയട്ടെ, അപ്പോൾ ഗോവിന്ദൻകുട്ടിയും ശാരംഗപാണിയും കൂടെ കഥകൾ എഴുതുകയും ഇതിലെല്ലാം ഷീല അഭിനയിക്കുകയും പ്രേംനസീർ അഭിനയിക്കുകയും ചെയ്തിരുന്നു. ആദ്യം സത്യനാണ് ഉണ്ണിയാർച്ചയിലൊക്കെ അഭിനയിച്ചത്, പിന്നീട് പ്രേംനസീർ ഈ വടക്കം പാട്ടിന് പറ്റിയ ഒരു നായകനെ. ഉണ്ണിയാർച്ച സിനിമയിൽ ഉണ്ണിയാർച്ചയുടെ ഒന്നിനും കൊള്ളാത്ത കുഞ്ഞിരാമൻ എന്ന വകയ്ക്ക് കൊള്ളാത്ത ഭർത്താവായിട്ടാണ് പ്രേംനസീർ വരുന്നത്. പിന്നീട് പ്രേംനസീർ അദ്ദേഹത്തിൻ്റെ കാൽപ്പനിക സൗന്ദര്യം കൊണ്ട് വടക്കൻ പാട്ട് കഥകളിലെല്ലാം നായകനായി മാറുന്നു. വളരെ വർഷങ്ങൾക്ക് ശേഷം ഈ വടക്കൻ പാട്ട് കഥകളെ തിരിച്ചിട്ട് ഒരു സിനിമ എടുക്കാനാണ് MT വാസുദേവൻ നായർ ഹരിഹരന് ചേർന്ന് ശ്രമിച്ചത്, വടക്കൻ വീരഗാഥ. പക്ഷേ കുഞ്ചാക്കോയുടെ ശാപം MT ഹരിഹരനെയും ബാധിച്ചു. കാരണം അതിനകത്തൊരു പാട്ടുരംഗമുണ്ട്, അരയന്നത്തോണി. അരയന്നത്തോണിയിൽ ഇങ്ങനെ പോകുന്ന കണ്ടിട്ടുണ്ടോ? കുഞ്ചാക്കോ ഉണ്ടാക്കിയ ഒരു സ്റ്റീരിയോ ടൈപ്പ് എന്ന് പറഞ്ഞാൽ വടക്കൻ പാട്ടിലെ പെണ്ണുങ്ങളെല്ലാം കൂടി ഒരു അരയന്നത്തിൻ്റെ ആകൃതിയിൽ വെള്ളം ഉണ്ടാക്കി അതിനകത്തിരുന്ന് പറയും, വെള്ളം ഇങ്ങനെ ഇങ്ങനെ തെറ്റി ഒഴിക്കുകയും ചെയ്യും. അതാണ് പാട്ടിലെ ഒരു രംഗം. കുറേ കാലം കഴിഞ്ഞ് ഈ വടക്കം വീരഗാഥ എടുത്തപ്പോൾ അതിലും ഉണ്ട്. അതാണ് കുഞ്ചാക്കോയുടെ ശാപമെന്ന് അറിയപ്പെടുന്നത്. അത് ഈ കുഞ്ചാക്കോയുടെ ഈ ശാപം സിനിമയ്ക്ക് സത്യത്തിൽ നിങ്ങൾ കണ്ടു നോക്കണം കേട്ടോ. അപ്പോൾ പിന്നെ മിമിക്രിക്കാരെ കാണില്ലേ, മുളയാണ തെട്ടിയാണി വെച്ചു എന്നൊക്കെ പറഞ്ഞുള്ളത്. ആ അത്, അപ്പോൾ അങ്ങനെ ഈ വടക്കം പാട്ടുകൾ പോപ്പുലറാകുന്നതിനകത്ത് ഒരു പ്രധാന ഘടകം പുതിയ കാലത്ത് പോപ്പുലറാക്കിയത് ഈ ജനപ്രിയ സിനിമകളാണ്. ആ ജനപ്രിയ സിനിമകൾ കാണിക്കുന്ന ആളുകളല്ല ഇതിലെ നായിക നായകന്മാർ, അത് ഈഴവ സമുദായം, മലബാറിലെ തീയ സമുദായത്തിൻ്റെയും നായർ സമുദായത്തിൻ്റെയും ചില അധികാര പ്രശ്നങ്ങളും കൃഷിയും കാര്യങ്ങളും ഒക്കെയുള്ള കൃഷിപ്പാട്ടുകളായിരുന്നു ഇവ. കർഷക തൊഴിലാളി സ്ത്രീകൾ വയലിൽ നിന്ന് പാടിക്കൊണ്ടുവന്ന പാട്ടുകളാണിത്. ആറ്റുമടും മണമേലെ ഉണ്ണിയാർച്ച, ഊണും കഴിഞ്ഞു ഉറക്കമായി, പിന്നെ വയനാടൻ മഞ്ഞൾ മുറിച്ച പോലെ എന്നൊക്കെയുള്ള പ്രയോഗങ്ങളെല്ലാം ഈ നാടൻ പാട്ടുകളിൽ നിന്നാണ് വന്നത്. ഈ നാടൻ പാട്ടുകളും നമ്മുടെ ജീവിതവും ആണ്. ഈ നാടൻ പാട്ടുകളെത്തി നിൽക്കുന്ന കുഞ്ചൻ നമ്പ്യാരിൽ എത്തി നിൽക്കുന്ന കവിതയുടെ ഒരു പാരമ്പര്യം ഇത്. ഞാൻ പറഞ്ഞില്ലേ സംസ്കൃതബദ്ധമായിരുന്ന നമ്മുടെ കാവ്യ പാരമ്പര്യത്തെ, സംസ്കൃതബദ്ധമായിരുന്ന ജീവിതത്തിനെ സാധാരണ ലളിത മലയാളത്തിലേക്ക്, ഘോഷയാത്ര കണ്ടുകൊണ്ട് നിൽക്കുന്ന സാധാരണ വീട്ടമ്മ സ്വന്തം ഭർത്താവിനെ പുലയാട്ടുന്നതിന് എഴുതുന്നിടത്തോളം
ജനകീയമാക്കി മാറ്റി എന്നുള്ളതാണ് നമ്മുടെ കവിതയിൽ വന്ന ഏറ്റവും വലിയ പരിവർത്തനം. ആ ഓരോ പരിവർത്തനത്തിൻ്റെ ഘട്ടത്തിലും മലയാള ഭാഷ സംസ്കൃതത്തിൻ്റെ പിടിവിട്ട്, തമിഴിൻ്റെ പിടിവിട്ട് സ്വതന്ത്രമായി മലയാളിയുടെ ഏറ്റവും അടിസ്ഥാനപരമായ ഹൃദയവികാരങ്ങളെ പോലും പ്രതിഫലിപ്പിക്കാൻ സജ്ജമായിത്തീരുന്ന അത് നമുക്ക് കാണാം. ആ സന്നദ്ധതയാണ് നമ്മുടെ കവിതയിൽ നടന്ന ജനകീയവൽക്കരണം. അത് ഈ പ്രഭാഷണത്തിൻ്റെ ശീർഷകമായി ഞാൻ പറഞ്ഞല്ലോ, ശൂദ്രമോചനമാണ് ഈ നടന്നത്. അതായത് വരേണ്യരായ ബ്രാഹ്മണർ അധികാരത്തിൻ്റെ മുകൾ തട്ടിൽ നിന്ന് ബ്രാഹ്മണൻ എന്ന് പറഞ്ഞാൽ പണമുണ്ട്, ക്ഷേത്രാധികാരമുണ്ട്, ഭൂസ്വത്തുണ്ട്, ബ്രഹ്മസ്വത്തിൻ്റെയും ദേവസ്വത്തിൻ്റെയും അധികാരം, വിജ്ഞാനത്തിൻ്റെ അധികാരം, ദൈവായത്തമായ ബ്രാഹ്മണ്യ പദവി, പണം, രാജാധികാരം, രാജാവും ഇയാൾക്ക് താഴെയാണ്, സംസ്കൃതത്തിൻ്റെ കഴിവ്, ഇതെല്ലാം ഉണ്ടവൻ്റെ കയ്യിൽ. കവിതയും പുസ്തകവൽക്കരിക്കപ്പെട്ടപ്പോൾ അതിനെതിരെ ഉയർന്ന പ്രതിഷേധങ്ങൾ മലയാള ഭാഷയിലാണ് ആവിഷ്കരിക്കപ്പെട്ടത്. ഈ പ്രതിഷേധത്തിലൂടെ സാധാരണ മനുഷ്യൻ്റെ ജീവിതകഥ എഴുതുക മാത്രമല്ല, സാധാരണ ജാതിയിൽപ്പെട്ട ആളുകൾ അത് എഴുതാൻ തുടങ്ങി, ശൂദ്രരായ ആളുകൾ എഴുതാൻ തുടങ്ങി. സവർണതയ്ക്ക് താഴെ നിൽക്കുന്ന വിഭാഗങ്ങളിലേക്ക് പിന്നീട് കവിതയ്ക്കുള്ള പ്രയാണം എളുപ്പമായത്. 20-ാം നൂറ്റാണ്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട, ഏറ്റവും ആരാധ്യനായ കവി പിന്നോക്ക ജാതിയിൽപ്പെട്ട ഒരാളാണ്, സംശയമില്ലല്ലോ, കുമാരനാശാൻ. പിന്നോക്ക ജാതിയിൽപ്പെട്ട ഒരാളിനെ മഹാകവിയായി ആരാധിക്കാനും, പിന്നോക്ക ജാതിയിൽപ്പെട്ട ഒരു സന്യാസിയെ 20-ാം നൂറ്റാണ്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട നവോത്ഥാന നായകനായി ആരാധിക്കാനും കേരളീയ സമൂഹത്തിന് കഴിഞ്ഞത് ഈ ശൂദ്രവിമോചനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. അങ്ങനെ എല്ലാ വിമോചനങ്ങളുടെയും ദീപശിഖകൾ കൊളുത്തി ആദ്യത്തെ ആ പ്രധാനപ്പെട്ട മൂന്ന് കവികൾ, മലയങ്കീഴ് മാധവൻ, വെള്ളാങ്ങല്ലൂർ ശങ്കരൻ, നിരണത്ത് രാമൻ, അവരുടെ പിന്നാലെ അവർ ചെറിയ ദീപങ്ങളാണ് കൊളുത്തിയതെങ്കിൽ ആ ദീപങ്ങളെ വലിയൊരു തീപ്പന്തമാക്കി മാറ്റിക്കൊണ്ട് മുന്നേറിയ എഴുത്തച്ഛൻ, ശരിക്കും സവിതാതുല്യനായിട്ട്, സൂര്യതുല്യനായ എഴുത്തച്ഛൻ, പുതുമലയാണ്മയുടെ മഹേശ്വരനായി നമ്മുടെ ശൂദ്രവിമോചനം നടത്തി. ആ ശൂദ്രവിമോചനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് കേരളത്തിൽ പിന്നീട് എല്ലാത്തരം ജാതിവിരുദ്ധ പ്രസ്ഥാനങ്ങൾ ഉണ്ടായതും. നമ്മുടെ ആധുനികത്വത്തിൻ്റെ കാലത്ത് ജാതിക്കെതിരെയുള്ള നിലപാടുകളുണ്ടായി. സാഹിത്യത്തിനും സംസ്കാരത്തിനും രാഷ്ട്രീയത്തിലും ജാതിക്കെതിരെയുള്ള മുന്നേറ്റങ്ങൾ സാധ്യമായത്, പിന്നീട് കമ്മ്യൂണിസ്റ്റ് മൂവ്മെൻറ്റ് സാധ്യമായത്, ദേശീയ പ്രസ്ഥാനം സാധ്യമായത്, ഹരിജനോദ്ധാരണം സാധ്യമായത്, അങ്ങനെയുള്ള എല്ലാത്തരം ജനകീയ പ്രസ്ഥാനങ്ങളും സാധ്യമായത് ഭാഷയിൽ ആണ്. ഭാഷയുടെ അടിസ്ഥാനമില്ലെങ്കിൽ, ഭാഷയുടെ ഒരു ആസ്പദമില്ലെങ്കിൽ ഒരു രാഷ്ട്രീയവും മുന്നേറാൻ പോകുന്നില്ല. ഈ ഭാഷയിലെ വിമോചനമാണ് പിന്നീട് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് വളരണ്ടക്ക മണ്ണ് ഒരുക്കിയത്. അതുകൊണ്ട് നമ്മുടെ ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചുവടുവയ്പ്പായിരുന്നു ഈ കവികൾ നിർവഹിച്ച ശൂദ്രവിമോചനം.